गुड इवनिंग। അപ്പോ ഒന്നുകൂടെ ഗുഡ് ഈവനിങ്. ഞാൻ രേവതി, ഞാൻ നഴ്സിംഗ് ഓഫീസറാണ്, എയിംസ് ഡൽഹിയിൽ വർക്ക് ചെയ്യാണ്. ഓക്കെ, സോ അപ്പം നമ്മൾ ഇന്നിവിടെ വന്നിരിക്കുന്നത് നഴ്സിംഗ് ലൈവിന്റെ പുതിയൊരു, അതായത് നോർത്ത് സെറ്റ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും നോർത്ത് സെറ്റ് എക്സാം അത് പ്ലാൻ ടു കണ്ടക്ട് ഓൺ എന്നാണ്, നവംബർ 20 അല്ലേ. സോ അപ്പൊ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ പ്രിപ്പറേഷൻ, ഒരു ക്രാഷ് കോഴ്സ് പോലെ കുറച്ച് ദിവസത്തേക്കുള്ള കുറച്ച് എം സി ക്യു ഡിസ്കഷൻസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ അപ്പൊ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് OBGയുടെ കുറച്ച് എം സി ക്യൂസ്. നമുക്ക് പറ്റുന്നത്ര ഒന്ന് നോക്കി പോവാം. ഓക്കെ, സോ കുറച്ച് എം സി ക്യൂസ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോ സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. ഗുഡ് ഈവനിങ്. ഓക്കെ, നീ ജോയിൻ ചെയ്യാനുണ്ടല്ലോ, കുറച്ച് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, എല്ലാരും പ്രിപ്പയർ ചെയ്യുന്നവരാണോ? നോസെറ്റിനെ എല്ലാരും രജിസ്റ്റർ ചെയ്തോ? ഓക്കെ, അപ്പൊ പഠിത്തമൊക്കെ എങ്ങനെ പോകുന്നുണ്ട്? എങ്ങനെയാ നിങ്ങളുടെ വേ ഓഫ് ടീച്ചിങ്, അല്ലെങ്കിൽ സോറി, എങ്ങനെയാ നിങ്ങള് പഠിക്കുന്നത്? വേ ഓഫ് സ്റ്റഡി എങ്ങനെയാണ്? ഓക്കെ, ഇന്നത്തെ നിംഹാൻസിന്റെ എക്സാം എല്ലാരും എഴുതിയായിരുന്നോ? നമ്മുടെ ഈ നഴ്സിംഗ് ലൈവിന്റെ ആപ്പിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു ഇന്ന് നിംഹാൻസിന് ചോദിച്ചത്. ഒരുവിധം ഈസി ആയിരുന്നു തോന്നണം അല്ലേ. അപ്പൊ ഇനി അധികം സമയമില്ല. ഓക്കെ, ഒരു 1 മന്ത് കൂടിയില്ല നോർത്ത് സെറ്റിന്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതുപോലെ എം സി ക്യൂസ് ഒരുപാട് എടുത്ത് പഠിക്കുക. ഓക്കെ, അതും എയിംസ് ലെവലിൽ, അങ്ങനെ എന്താണ് പ്രാക്ടിക്കൽ ബേസ്ഡ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് തന്നെ ചെയ്ത് ചെയ്ത് പഠിക്കുക. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ OBGയിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. അപ്ലൈ ചെയ്യാത്തവരാണെങ്കിൽ ഇനിയുണ്ട് സമയം, 13th വരെ സമയമുണ്ട്. സോ ഈ October 30 വരെ, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാം. ഓക്കെ, പിന്നെ ഫീസും കാര്യങ്ങളൊക്കെ അതൊന്നും അപ്ഗ്രേഡ് ചെയ്ത് വരാൻ, അതിനകത്തേക്ക് വരാൻ വേണ്ടിയിട്ട് സമയം എടുക്കും. അപ്പോൾ അവസാന നിമിഷം വരെ കാത്തു നിൽക്കേണ്ട.
ഓക്കെ, നമുക്ക് നോക്കാം. ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ, ഈ പോസ്റ്റ് പാർട്ടം പേഷ്യന്റ് വാസ് ഇൻ ലേബർ ഫോർ 30 hours. ഓക്കെ, ഇതിനു മുമ്പ് ഞാൻ ചോദിക്കാം, നിങ്ങൾക്ക് ഇപ്പൊ പുതിയതായി ജോയിൻ ചെയ്തവർക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഒബിജി ഒക്കെ നിങ്ങൾ നോക്കിയതാണോ? നമ്മൾ പോകുന്നത് ഡിസ്കസ് ചെയ്യാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്ത്. അതിനോട് തന്നെ അതിന്റെ എക്സ്പ്ലനേഷൻസ് അല്ലെങ്കിൽ എന്തുകൊണ്ട് നമ്മൾ ആ ഓപ്ഷൻ തിരഞ്ഞെടുത്തു എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകും. ഓക്കെ, സോ അപ്പോ എന്തെങ്കിലും ഒരു ബേസിക് ഐഡിയ ഉള്ളവരാണോ? ഇറ്റ്സ് ഓക്കെ, എനിവേ ലെറ്റ്സ് എക്സ്പ്ലെയിൻ. ഓക്കെ, നമുക്ക് നോക്കാം. എ പോസ്റ്റ് പാർട്ടം പേഷ്യന്റ്, പോസ്റ്റ് പാർട്ടം. ഓക്കെ, ഓരോ ടേമും നിങ്ങൾ നോക്കി പോവുക. ഞാൻ പറയുന്നത് പോസ്റ്റ് പാർട്ടം പീരീഡിലാണ്. എന്താണ് പോസ്റ്റ് പാർട്ടം പീരീഡ്? ആഫ്റ്റർ ഡെലിവറി അല്ലെ? ഡെലിവറി കഴിഞ്ഞല്ലേ ലേബർ എന്ന് പറഞ്ഞ പ്രോസസ്സിലൂടെ പോയിട്ട് അതിനുശേഷം ഉണ്ടാകുന്ന പീരീഡ്, ആ ഒരു റിക്കവറി പീരീഡ് നമുക്ക് പോസ്റ്റ് പാർട്ടം പീരീഡ് എന്ന് പറയാം. ഓക്കെ, സോ എ പോസ്റ്റ് പാർട്ടം പേഷ്യന്റ് വാസ് ഇൻ ലേബർ, വാസ് ഇൻ ലേബർ. ഓക്കെ, വാസ് ഇൻ ലേബർ ഫോർ 30 hours. 30 hours ഒക്കെ ലേബറിലായിരുന്നു. ആൻഡ് ഹാഡ് റപ്ചേർഡ് മെംബ്രെയിൻ ഫോർ 24 hours. ഓക്കെ, ഇതൊരു പ്രൊലോങ്ഡ് ലേബർ ആണ്. ഇപ്പൊ ആ പേഷ്യന്റ് അല്ലെങ്കിൽ ആ മദർ എന്ന് പറയുന്നത് പോസ്റ്റ് പാർട്ടം പീരീഡിലാണ്. അവരുടെ ലേബർ ഹിസ്റ്ററി എടുത്ത് നോക്കിയാൽ ഒരു 30 hours ലെങ്ത് ആയിരുന്നു അതിന്. ഓക്കെ, 30 hours നീണ്ടു നിൽക്കുന്നതായിരുന്നു അവരുടെ ഒരു ഡെലിവറി പ്രോസസ്സ് അല്ലെങ്കിൽ ലേബർ പ്രോസസ്സ് എന്ന് പറയുന്നത്. അതിൽ തന്നെ അവരുടെ മെംബ്രെയിൻ റപ്ചർ ആയിട്ട് 24 hours ഉണ്ടായിരുന്നു. ഓക്കെ, നോർമൽ ലേബറിൽ, ഇതിനകത്ത് നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം, നോർമൽ ലേബർ ഇൻ കേസ് ഓഫ് പ്രൈമറി ഗ്രാവിഡ, ഇൻ കേസ് ഓഫ് പ്രൈമറി ഗ്രാവിഡ നോർമൽ ലേബർ എത്ര നേരം വരെ നീണ്ടു നിൽക്കും? അല്ലെങ്കിൽ ദ ടോട്ടൽ ടൈം വിച്ച് ഇസ് ടേക്കിംഗ് ഫോർ എ പ്രൈമറി ഗ്രാവിഡ എത്രയാണ്? മാക്സിമം അപ് ടു 18 hours. ഓക്കെ, അപ് ടു 18 hours ആണ് നോർമൽ ഒരു പ്രൈമറി ഗ്രാവിഡയ്ക്ക് എടുക്കുന്ന ലെങ്ത് ഓഫ് ലേബർ എന്ന് പറയുന്നത്. സോ ഇവിടെ എത്ര സമയമായി? 30 hours. ടോട്ടൽ 30 hours എടുക്കുന്നുണ്ട്, എടുത്തിട്ടുണ്ട്. അവരുടെ ഹിസ്റ്ററി നോക്കിയപ്പോഴത്തേക്ക് അവരുടെ ലേബർ എന്ന് പറഞ്ഞാൽ 30 hours എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മെംബ്രെയിൻ റപ്ചർ ആയിട്ട് 24 hours അങ്ങനെ ഓപ്പൺ ആയിരുന്നു. ഓക്കെ, മെംബ്രെയിൻ റപ്ചർ ആയിട്ട് 24 hours ആ ഇൻട്ര യൂട്ടറിൻ ക്യാവിറ്റി ഓപ്പൺ ആയിരുന്നു. ഫോർ വിച്ച് ഓഫ് ദി ഫോളോയിങ് വുഡ് ദ നേഴ്സ് ബി അലേർട്ട്? അങ്ങനെയാണെങ്കിൽ ഇപ്പൊ പോസ്റ്റ് പാർട്ടം പീരീഡിൽ ഒരു നേഴ്സ് അലേർട്ട് ആയിരിക്കേണ്ടത് എന്ത് കാര്യത്തിലാണ്? ഇതിൽ ഏത് കോംപ്ലിക്കേഷൻ ആവാം പ്രൊലോങ്ഡ് ലേബറിൽ ഉണ്ടാകാൻ ചാൻസ് ഉള്ളത്? ക്വസ്റ്റ്യൻ അത്രേ ഉള്ളൂ, വളരെ സിമ്പിൾ ആണ്. പക്ഷെ അവർ കൊടുക്കുമ്പോൾ ഒരു സ്റ്റോറി ലൈക്ക് ക്വസ്റ്റ്യൻസ് ആയിരിക്കും കൊടുക്കുന്നത്. ഓക്കെ, സോ അപ്പൊ നമ്മൾ അത് വായിച്ച് മനസ്സിലാക്കി ശരിക്കും അവരെന്താ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവണമെങ്കിൽ മാത്രം നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇവിടെ ചോദിച്ചിട്ടുള്ള ഒരു പ്രൊലോങ്ഡ് ലേബർ, അതിന്റെ കോംപ്ലിക്കേഷൻ എന്താവാം? ഓക്കെ, പോസ്റ്റ് പാർട്ടം പീരീഡിൽ നമ്മൾ എന്തിലും അലേർട്ട് ആയിരിക്കണം? എൻഡോമെട്രൈറ്റീസ് ആണോ, എൻഡോമെട്രിയോസിസ് ആണോ, സാൽഫിൻജൈറ്റീസ് ആണോ, പെൽവിക് ത്രോംബോ ഫ്ലിബൈറ്റീസ് ആണോ, ഇതിലേതായിരിക്കാം? ഒന്ന് ആലോചിച്ച് നോക്കിയേ. എൻഡോമെട്രൈറ്റീസ്, എൻഡോമെട്രിയോസിസ്, സാൽഫിൻജൈറ്റീസ്, പെൽവിക് ത്രോംബോ ഫ്ലിബൈറ്റീസ്. എ ടു ഡി എല്ലാ ആൻസറും കിട്ടുന്നുണ്ടല്ലോ. ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് ഇതിൽ നിന്ന് ആൻസർ കണ്ടെത്താം. ഇങ്ങനെയാണ് ശരിക്കും പറഞ്ഞ പ്രശ്നങ്ങൾ വരുന്നത്. ഇതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ഇത്രയും തെറ്റിക്കേണ്ട കാര്യമേ ഇല്ല. ഒരാളും കണ്ട ആൻസർ, ഒന്നോ രണ്ടോ പേര് മാത്രം ആൻസർ കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളൂ. എന്താ പറ്റിയാ? ഞാൻ വീണ്ടും വീണ്ടും എടുത്ത് പറയാം, 24 hours ആ യൂട്ടറിൻ ക്യാവിറ്റി ഓപ്പൺ ആയിരുന്നു ഞാൻ പറഞ്ഞു അല്ലേ. മെംബ്രെയിൻ റപ്ചർ ആയിട്ട് 24 hours അത് ഓപ്പൺ ആയി. ഇപ്പോ അങ്ങനെ എന്തായാലും അത്രയും നേരം ഒന്നും കൊണ്ടുപോകാൻ പോകുന്നില്ല. നോക്കി, അതിനു മുമ്പ് തന്നെ സി എസ് ലേക്ക് എടുക്കുക ചെയ്യുന്നത്. അത്രയും നേരം തന്നെ മെംബ്രെയിൻ റപ്ചർ ആയിട്ട് അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ലീക്കായിട്ട് അത്രയും നേരം തന്നെ എന്തായാലും ഈ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഇപ്പോഴും എന്തായാലും ഇത്രയും നേരം ഒരു മദറിനെ അങ്ങനെ വെച്ചോണ്ടിരിക്കില്ല. അഥവാ ഇപ്പൊ റൂറൽ ഏരിയയിലൊക്കെ പെട്ടെന്ന് ഒരു സി എസ് പോസിബിൾ അല്ലാത്തൊരു സ്ഥലത്ത് വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാന്ന് കണ്ടാൽ അവരത് പ്രൊമോട്ട് ചെയ്യും. ഓക്കെ, നോർമൽ ഡെലിവറിയിലേക്ക് തന്നെ പൊക്കോളൂ. പക്ഷെ അവിടെ ഉണ്ടാകാവുന്ന കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഇത്രയും നേരം ഓപ്പൺ ആകുമ്പോഴത്തേക്ക് ഇൻഫെക്ഷൻ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, സിമ്പിൾ ആണ് ഇൻഫെക്ഷൻ. ഓക്കെ, സോ അത് തന്നെയാണ് ഇത്. എന്താണ് സാൽഫിൻജൈറ്റീസും ഒക്കെ ഇൻഫെക്ഷൻ ആണ്, എൻഡോമെട്രൈറ്റീസും ഇൻഫെക്ഷൻ ആണ്. പക്ഷെ ഇവിടെ ഡയറക്റ്റ് ഇൻഫെക്ഷൻ എവിടെയായിരിക്കും വരാൻ പോകുന്നത്? എൻഡോമെട്രിയത്തിലാണ്. ഓക്കെ, എൻഡോമെട്രിയ എന്ന് വെച്ചാൽ അറിയാം, യൂട്രസിന്റെ ഇന്നർ ലെയർ ആണ്. സോ എന്ത് എന്തിന് ചാൻസ് ഉണ്ട് അവിടെ? എൻഡോമെട്രിയ, അതായത് എൻഡോമെട്രിയത്തിലോട്ട് ആ ഒരു ഓപ്പണിങ്ങിലൂടെ അത്രയും നേരം ഓപ്പൺ ആയിരുന്നത് കാരണം അങ്ങോട്ടേക്ക് ഇൻഫെക്ഷൻ കയറാനും അത് ആദ്യം തന്നെ ആ യൂട്രസിന്റെ ഇന്നർ ലെയറിലേക്ക് സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്.
സോ അപ്പോ എ ആണ് ആൻസർ. ഓക്കെ നോക്കാം നമുക്ക്. Endometriosis is an infection of the uterine lining and can occur after prolonged rupture of membrane. Okay, appo prolonged rupture of membrane or complication aanu endometriosis. Appo adu note cheythu vechollu. Aa question itra thanne undayirunnullu. Prolonged rupture of membrane allel prolonged labor avu rendum parayunnundu. Prolonged labor aanu adinte kooda thanne prolonged rupture of membrane aayirunnu nu parayunnu. 24 hours nu parayunnu. Endalum prolonged aanu nu aadi nammal manasilakkanam. Okay, oru primary gravidal up to 18 hours um ഒരു മൾട്ടി ഗ്രാവിഡിൽ ആണെങ്കിൽ അപ് ടു 12 അവേഴ്സും ആണ് നോർമൽ ഡെലിവറിയുടെ അല്ലെങ്കിൽ നോർമൽ ലേബറിന്റെ ഡ്യൂറേഷൻ. ഓക്കെ സോ അതിന്നും എക്സസീവ് ആയിട്ട് വരാണ്. അത് നമുക്ക് കണ്ട ആദ്യം അത് മനസ്സിലാവണം. പിന്നെ ക്വസ്റ്റ്യൻ എന്താണ് അവരെ ശരിക്കും എന്താ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം. ഓക്കെ സോ ഇവിടെ ചോദിച്ചിട്ടുള്ള പ്രൊലോങ്ഡ് റപ്ചർ ഓഫ് മെംബ്രേന്റെ കോംപ്ലിക്കേഷൻ എന്തായിരുന്നു. സോ അത്രേ ഉള്ളൂ. എൻഡോമെട്രൈറ്റിസ് ആണ്. ദെൻ സിംറ്റംസ് ഇൻക്ലൂഡ് സിംറ്റംസും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. സ്വെല്ലിംഗ് ഓഫ് അബ്ഡമൻ abdominal layers is swelling ആയിട്ട് കാണും. ദെൻ അബ്നോർമൽ വജൈനൽ ബ്ലീഡിംഗ് ഓർ ഡിസ്ചാർജ്, ഫീവർ, ഡിസ്കംഫോർട്ട് വിത്ത് ബവൽ മൂവ്മെന്റ് ആൻഡ് പെയിൻ ഇൻ ദി ലോവർ അബ്ദമൻ ഓർ പെൽവിക് റീജിയൻ. നോർമലി ഒരു ഇൻഫെക്ഷൻ ഉണ്ടാകാവുന്ന എന്തൊക്കെ സിംറ്റംസ് ആണോ അതെല്ലാമാണ് ഉണ്ടാകുന്നത്. അപ്പൊ ക്ലിയർ ആയോ? എങ്ങനെ ആൻസർ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയോ? ക്വസ്റ്റ്യൻ എങ്ങനെ വായിക്കണം, അതിനകത്ത് അവരെ ഉദ്ദേശിക്കുന്ന ആക്ച്വൽ ക്വസ്റ്റ്യൻ എന്താണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, എന്നിട്ട് ആൻസർ ചെയ്യുക. ക്ലിയർ ആയോ? ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇമേജ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഒരുപാടുണ്ടാകും. എന്തായാലും ഒരു മോസ്റ്റ്ലി നല്ലൊരു പെർസെൻറ്റേജ് ഇമേജ് ബേസ്ഡ് ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടാകും. ഓക്കെ, സോ വീഡിയോ ബേസ്ഡും വരാൻ പോവുകയാണെന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ എന്തായാലും പഠിക്കുന്ന കൂട്ടത്തിൽ തന്നെ പിക്ചറും ഒക്കെ ഒന്ന് നോക്കി പഠിച്ചു പോവാം. ഓക്കെ, സോ ഇവിടെ ഒരു പിക്ചർ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഈ ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന ഇത് എന്താണ്? ഇനിയിപ്പോ നമുക്ക് എന്താണ് അവരെ ഉദ്ദേശിക്കുന്നത് നമുക്ക് മനസ്സിലായില്ല. അപ്പൊ നമ്മൾ ഓപ്ഷൻസ് വായിക്കണം. ലീനിയ നൈഗ്ര ഉണ്ടോ ഇവിടെ? സ്ട്രയ ഗ്രാവിഡ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ക്ലോയാസ്മ ഉണ്ടോ? ലോക്കിയ? ഓക്കെ, സോ ഇങ്ങനെ തന്നിരിക്കുന്ന ഡയഗ്രാമും ഓപ്ഷൻസും കൂടെ ഒന്ന് വായിച്ചു നോക്കണം. അപ്പൊ ഇതിലേതാണോ പ്രൊമിനന്റ് ആയിട്ട് നിൽക്കുന്നത്, ഓക്കെ, അപ്പൊ ഇതിലേതാണോ നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത് അത് സെലക്ട് ചെയ്യുക. ഓക്കെ, സ്ട്രയ ഗ്രാവിഡ ഉണ്ടാകാറുണ്ട്, പക്ഷെ അതിവിടെ വിസിബിൾ അല്ല. ഓക്കെ, ഒരു എന്താണ് ഒരു പ്രഗ്നന്റ് അബ്ഡോമൻ, ഓക്കെ, അത് എന്താണ് വലുതായിരിക്കുന്ന ഒരു അബ്ഡോമിന്റെ അകത്ത് നമ്മൾ അല്ലെങ്കിൽ പ്രഗ്നൻസിയുടെ സമയത്ത് ഉണ്ടാകുന്ന സ്കിൻ ചേഞ്ചസിൽ വരുന്നതാണ് ഈ ലീനിയ നൈഗ്ര, സ്ട്രയാഗ്രാവിഡയും ക്ലോയാസ്മയൊക്കെ. ഓക്കെ, സോ അപ്പൊ ലോക്കിയ വേറെയാണ്. നിങ്ങൾക്ക് ആ ടേംസ് ഒരു ഇച്ചിരി ഡിഫറെന്റ് ആയിട്ടുള്ള കുറച്ച് ടേംസ് തന്നിരിക്കുന്നതേ ഉള്ളൂ. ഓക്കെ, സോ അപ്പൊ ഇതിനകത്ത് ഏതാണ് ആൻസർ പറഞ്ഞേ? ഇതിനകത്ത് നമുക്ക് എടുത്ത് കാണാൻ പറ്റുന്നത് ഏതാ? അതെ, എല്ലാവർക്കും അറിയാം അല്ലെ, ലീനിയ നൈഗ്ര. ഓക്കെ, ലീനിയ നൈഗ്ര എന്താണ്? ലീനിയ നൈഗ്ര എന്ന് വെച്ചാൽ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കി പോവാം. ഓക്കെ, സോ ഈ കാണുന്ന ഈ ഒരു നമുക്ക് ഇതിനകത്ത് എടുത്ത് കാണാൻ പറ്റുന്നത് ഇതാണ് ലീനിയ നൈഗ്ര. ഓക്കെ, സ്കിൻ ചേഞ്ചസിൽ എടുത്ത് കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇത് ലീനിയ നൈഗ്ര. നമുക്ക് ഇപ്പൊ അത് ബാക്കിയെല്ലാം എന്താന്ന് നോക്കി പോവാം. ലീനിയ നൈഗ്ര എന്ന് വെച്ചാല് ബ്രൗണിഷ് ബ്ലാക്ക് ലൈൻ starts from the symphysis sternum to the symphysis pubis appears from 20th week. Okay, ellarku ariyana karyam thaneyanu, symphysis sternum mudale symphysis pubis vare neelunna oru brownish black line. Okay, starting adana linear nigra ad ekadesham 20 week oda kudi appear aayi thodangu. Okay, so adana linear nigra adana nammal aa picture il kandathu. Ina adutha nokkam cloyasma gravidarum. ഓക്കെ, ക്ലോയാസ്മ ഗ്രാവിഡാരം എന്താണ്? മാസ്ക് ഓഫ് പ്രഗ്നൻസി എന്ന് പറയാം, അല്ലെങ്കിൽ ക്ലോയാസ്മ എന്ന് തന്നെ പറയാം, അല്ലെങ്കിൽ ക്ലോയാസ്മ ഗ്രാവിഡാരം. എ ബ്ലോച്ചി ബ്രൗണിഷ് ഹൈപ്പർ പിഗ്മെന്റേഷൻ ഓവർ ദി ഫോർഹെഡ്, ചീക്ക് ആൻഡ് നോസ് അപ്പിയേഴ്സ് അറ്റ് 24 വീക്സ് ഓഫ് പ്രഗ്നൻസി. നമുക്കറിയാം അല്ലെ, ഫേസിലൊക്കെ, ഫോർഹെഡിൽ, ചീക്കിൽ, നോസിൽ, അതുപോലെ നെക്കിൽ ഉണ്ടാവാറുണ്ട് കേട്ടോ. ഹൈപ്പർ പിഗ്മെന്റേഷൻ ഉണ്ടാവും അല്ലെ, കുറച്ച് ബ്ലാക്കിഷ് അല്ലെങ്കിൽ ബ്രൗണിഷ് ഹൈപ്പർ പിഗ്മെന്റേഷൻ ഉണ്ടാവും. അതിന് നമുക്ക് മാസ്ക് ഓഫ് പ്രഗ്നൻസി എന്ന് പറയാം. ഏകദേശം ഒരു 20 വീക്സ് ഓഫ് പ്രഗ്നൻസിൽ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന പിഗ്മെന്റേഷൻ, എക്സ്ട്രാ പിഗ്മെന്റേഷൻ ഓഫ് ഫേസ്, നെക്ക്, ചീക്ക്, നോസ്, ഇതിനെയൊക്കെയാണ് ക്ലോയാസ്മ ഗ്രാവിഡാരം എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ക്ലോയാസ്മ ഗ്രാവിഡാരം. ദെൻ അടുത്ത് വരുന്നത് സ്ട്രയ ഗ്രാവിഡാരം. എന്താണ് സ്ട്രയ ഗ്രാവിഡാരം? സ്കാർ ടിഷ്യു ഇൻ ദി ഡീപ്പർ ലെയർ ഓഫ് ക്യൂട്ടൈറ്റിസ് ഡ്യൂ ടു റപ്ചർ ഓഫ് സബ്ക്യൂട്ടേനിയസ് എലാസ്റ്റിക് ഫൈബേഴ്സ് കോസിംഗ് റെഡിഷ് പർപ്പിൾ സ്ട്രെച്ച് മാർക്ക് ഓൺ ദി അബ്ഡോമൻ, ബ്രസ്റ്റ്, തൈസ് ആൻഡ് അപ്പർ ആംസ്. എന്ത് പറ്റും പ്രഗ്നൻസിയുടെ സമയത്ത്? ഒരുപാട് എന്താ നമ്മുടെ മസിൽസ് എല്ലാം കൂടെ എന്ത് ചെയ്യും, ഭയങ്കര സ്ട്രെച്ച് ഔട്ട് ആവും അല്ലെ. ഈ വയറ് വലുതാകുന്നതിനോ കൂടെ തന്നെ
അത് എല്ലാം മസിൽസ് എല്ലാം സ്ട്രെച്ച് ഔട്ട് ആവും. ഓക്കെ, സ്ട്രെച്ച് ഔട്ട് ആകുമ്പോഴത്തേക്ക് ഇതിനകത്തുള്ള യൂട്ടൈറ്റീസ് അല്ലെങ്കിൽ ഈ സബ്ക്യൂട്ടേനിയസ് ടിഷ്യു റപ്ചർ ആയിട്ട് എലാസ്റ്റിക് ഫൈബർ എല്ലാം റപ്ചർ ആയിട്ട് അവിടെ റെഡിഷ് പർപ്പിൾ സ്ട്രെച്ചും മാർക്ക് വീഴും. സോ അതിനെയാണ് സ്ട്രയ ഗ്രാവിഡാർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സ്ട്രയ ആൽബിക്കൻസ് ഉണ്ട്, അത് പോസ്റ്റ്നേറ്റൽ പീരീഡിൽ വരുന്നതാണ്. സോ ഇങ്ങനെയുള്ള ഈ ടേംസ് എല്ലാം ഒന്ന് നോക്കി പോവാ. ഓക്കെ, ഏതിൽ നിന്നാണോ ക്വസ്റ്റ്യൻ കിട്ടുക, സോ ഇങ്ങനെ നമ്മൾ കുറെ സ്കിൻ ചേഞ്ചസ് പഠിക്കുന്നുണ്ടല്ലേ, സോ ഇതെല്ലാം ഒന്ന് നോക്കി വെച്ചിരിക്കുക. ഓക്കെ, സോ അപ്പൊ ഇത് കൂടുതൽ എവിടെയൊക്കെയാണോ അത് എന്താണ് നമ്മുടെ ആ ഒരു സൈസ് കൂടുന്നത് അവിടെ എല്ലാം ഈ സ്ട്രെച്ച് മാർക്ക് കാണാനുള്ള ചാൻസ് ഉണ്ട്, ലൈക്ക് ഇൻ അബ്ഡോമൻ, ബ്രസ്റ്റ്, തൈസ് ആൻഡ് അപ്പർ ആംസ്. ഓക്കെ, സോ ഇവിടെ എല്ലാം എന്ത് കാണാൻപ്പെടും, സ്ട്രയ ഗ്രാവിഡ കാണാൻ പറ്റും ഡ്യൂറിങ് പ്രഗ്നൻസി. ഓക്കെ, സോ അപ്പൊ നമ്മൾ ഈ ഓപ്ഷൻസ് ആ കണ്ടത് എന്തൊക്കെയായിരുന്നു, ലീനിയർ നയഗ്രയാണ് നമ്മൾ നമുക്ക് ഇതിൽ നിന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയത്. എന്നാൽ ചിലപ്പോ സ്ട്രയ ഗ്രാവിഡ ആണ് കോൺസെൻട്രേറ്റ് ചെയ്ത് അവർ തന്നിരിക്കുന്നത് അല്ലെങ്കിൽ ഫോക്കസ് ചെയ്ത് തന്നിരിക്കുന്നതെങ്കിൽ അത് ഐഡന്റിഫൈ ചെയ്യാൻ പഠിക്കണം. ഓക്കെ, സോ ഇവിടെ നമുക്ക് സ്ട്രയ ഗ്രാവിഡ എന്തായാലും കാണാറില്ല, ലീനിയർ നയഗ്രമാണ് ഇവിടെ എടുത്ത് കാണിച്ചിരിക്കുന്നത്. സോ അതുകൊണ്ട് അത് നോക്കുക. ക്ലോയാസ്മ അല്ല, ക്ലോയാസ്മ അറിയാം, ഫേസിലെ നെക്കിലൊക്കെ വരുന്നതാണ്. ലോക്യ എന്ന് വെച്ചാൽ എന്താണ്, ലോക്യ എന്ന് വെച്ചാൽ പോസ്റ്റ് നെറ്റൽ പീരീഡിൽ ഉണ്ടാകുന്ന വജൈനൽ ഡിസ്ചാർജിനെയാണ് ലോക്യ എന്ന് പറയുന്നത്. അതിന് ഇതുവരെ യാതൊരു ബന്ധവും ഇല്ല. ഓക്കെ, സോ അപ്പൊ ഓപ്ഷൻസ് നന്നായിട്ട് വായിക്കുക, നന്നായിട്ട് സെലക്ട് ചെയ്യുക, ഇതുപോലെയുള്ള എല്ലാ ടേംസും പഠിച്ചു വയ്ക്കുക. ഓക്കെ, സോ ഇനി അധികം സമയമില്ല, നമുക്കൊരു ഓബിജിയുടെ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നമ്മൾ ഫോർത്ത് ഇയറിൽ പഠിച്ച പോലെ അല്ലെങ്കിൽ തേർഡ് ഇയറിൽ പഠിച്ച പോലെ മുഴുവനും പഠിക്കാനുള്ള സമയമില്ലല്ലോ. അപ്പൊ ഈ പറയുന്ന പോയിന്റ്സ് എന്തൊക്കെ നിങ്ങൾ എടുത്ത് പഠിക്കേണ്ടത് അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അടുത്ത് നമുക്ക് നോക്കാം. എ ക്ലയന്റ് അറ്റ് 36 വീക്സ് ജസ്റ്റേഷൻ ഈസ് ഷെഡ്യൂൾഡ് ഫോർ എ റുട്ടീൻ അൾട്രാസൗണ്ട് പ്രയർ ടു അമ്നിയോസിന്തസിസ്. അമ്നിയോസിന്തസിസ് എന്താണ്, അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ആസ്പിറേറ്റ് ചെയ്ത് ടെസ്റ്റ് ചെയ്യുന്ന പ്രോസസ്. ഓക്കെ, അമ്നിയോസിന്തസിസ് ചെയ്യാൻ പോവാണ്, അപ്പൊ വെറുതെ അങ്ങോട്ട് കൊണ്ടുപോയി കുട്ടാൻ പറ്റില്ല, അതിനു മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം, അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യണം. ഓക്കെ, സോ അൾട്രാസൗണ്ട് ചെയ്യാൻ വേണ്ടി പോവാണ് 36 വീക്സ് ജസ്റ്റേഷൻ ആയിട്ടുള്ള ഒരു മദർ. ദെൻ ആഫ്റ്റർ ടീച്ചിങ് ദ ക്ലയന്റ് അബൌട്ട് ദ പർപ്പസ് ഓഫ് അൾട്രാസൗണ്ട്, ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കണേ ഇവിടെ. ആഫ്റ്റർ ടീച്ചിങ് ദ ക്ലയന്റ് അബൌട്ട് ദി പർപ്പസ് ഓഫ് ദി അൾട്രാസൗണ്ട്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ക്ലയന്റ് സ്റ്റേറ്റ്മെന്റ്സ് വുഡ് ഇൻഡിക്കേറ്റ് ദ നേഴ്സ് ഇൻ ചാർജ് ദാറ്റ് ദി ക്ലയന്റ് നീഡ്സ് ഫർദർ ഇൻസ്ട്രക്ഷൻ. ഈ ക്വസ്റ്റ്യൻ്റെ ഇവിടെ മുതൽ സ്റ്റാർട്ട് ചെയ്ത് ഈ ക്വസ്റ്റ്യൻ എന്താ മനസ്സിലായത്, ഇങ്ങനെയാണ് മിക്കവാറും എയിംസിലെ ഇങ്ങനെ കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള എക്സാംസ് കൂടുതലും വരുന്നത് ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻ ആയിരിക്കും. ഓക്കെ, സോ നമ്മളൊരു കാര്യം പഠിപ്പിച്ചു കൊടുത്തു ആഫ്റ്റർ ടീച്ചിങ്, ഓക്കെ നമ്മൾ പഠിപ്പിച്ചു കൊടുത്തു, എന്നിട്ട് അവര് ഇങ്ങോട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുക അല്ലെങ്കിൽ അവർ അവരുടെ അവർക്ക് മനസ്സിലായ കാര്യങ്ങൾ ഇങ്ങോട്ട് പറയാണ്. അപ്പൊ എന്തോ ഒന്ന് കേട്ടപ്പോഴത്തേക്കും നമുക്ക് തോന്നി, ഞാനൊരു നേഴ്സ് ഇൻചാർജ് അല്ലെങ്കിൽ ഒരു നേഴ്സാണ്, സോ നമുക്ക് തോന്നി അവർക്ക് വീണ്ടും ടീച്ചിങ് ആവശ്യമാണ്. അതെപ്പോഴാണ് നമുക്ക് തോന്നുന്നത്, അവർ തെറ്റ് പറയുമ്പോഴാണ് നമുക്ക് അങ്ങനെ തോന്നുന്നത് അല്ലേ. സോ അപ്പൊ ഈ ക്വസ്റ്റ്യന്റെ എന്താണ് ക്വസ്റ്റ്യന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, ഈ പറയുന്നതിൽ ഏതാണ് തെറ്റ്. ഓക്കെ, ഈ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ ഏതാണ് തെറ്റ്. പണ്ടൊക്കെ ഇങ്ങനെ ചോദിക്കുമായിരുന്നു, എന്താണ് ഓൾ ഓഫ് എ കറക്റ്റ് എക്സെപ്റ്റ് എന്ന് പറഞ്ഞിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇപ്പോ ദാ ഇത്രയും വിശദീകരിച്ച് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു സെന്റൻസിൽ നമുക്ക് മനസ്സിലാകുന്നത് ഇതിൽ ഏതോ ഒരെണ്ണം തെറ്റാണ്, സോ അതുകൊണ്ട് നഴ്സിന് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കേണ്ടി വരുന്നു അത് ഏതാണ്, ഈ പറയുന്ന ഏത് സെന്റൻസ് ആണ് അതിനകത്ത് തെറ്റ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ ക്വസ്റ്റ്യൻ. അപ്പൊ ഇവിടെ പറയാൻ പോകുന്നത് അൾട്രാസൗണ്ടിനെ പറ്റിയാണ്, അമ്നിയോസിന്തസിന് മുമ്പ് ചെയ്യുന്ന അൾട്രാസൗണ്ട്. ഓക്കെ, അൾട്രാസൗണ്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ എന്താണ് ഇവിടെ തെറ്റായിട്ട് വന്നത് നോക്കാം. ദ അൾട്രാസൗണ്ട് വിൽ ഹെൽപ് ടു ലൊക്കേറ്റ് ദി പ്ലാസന്റ, കറക്റ്റ് ആണോ? അൾട്രാസൗണ്ട് ചെയ്യുമ്പോഴത്തേക്കും പ്ലാസന്റെ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ആലോചിക്കേ. അൾട്രാസൗണ്ട് ചെയ്യുമ്പോ പ്ലാസന്റെ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. ദെൻ ദ അൾട്രാസൗണ്ട് ഐഡന്റിഫൈസ് ബ്ലഡ് ഫ്ലോ ത്രൂ ദ അംബലിക്കൽ കോഡ്, പറ്റുമോ? എസോ നോ? അൾട്രാസൗണ്ട് യൂസ് ചെയ്ത് അമ്പലിക്കൽ കോഡിലോട്ടുള്ള ബ്ലഡ് ഫ്ലോ നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. ദെൻ അടുത്തത് ദ ടെസ്റ്റ് വിൽ ഡിറ്റർമൈൻ വെദർ ടു ഇൻസേർട്ട് നീഡിൽ, നീഡിൽ എവിടെയാണ് ഇൻസേർട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരുന്നുണ്ടോ? ദെൻ അൾട്രാസൗണ്ട് ലൊക്കേറ്റ്സ് എ പൂൾ ഓഫ് അമ്നിയോട്ടിക് ഫ്ലൂയിഡ്, അമ്നിയോട്ടിക് ഫ്ലൂയിഡിന്റെ പോക്കറ്റ്, നമ്മളത് പഠിച്ചിട്ടുള്ള ഡീപ്പ് പോക്കറ്റ് ഒക്കെ ഐഡന്റിഫൈ ചെയ്യാന്നുള്ളത്. സോ ആ പോക്കറ്റ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ
ഫ്ലൂയിഡ് എവിടെയാണ് കൂടുതലും ഉള്ളത്, നമുക്ക് ആ ഒരു ഫ്രീ സ്പേസിൽ നിന്ന് മാത്രമേ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ആസ്പിറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയാൽ അത് ഫീറ്റസിന് ചിലപ്പോൾ ഇഞ്ചുറി, അല്ലെങ്കിൽ അവരുടെ കോഡിൽ കൊള്ളാം, നീഡിൽ, സോ അല്ലാന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റിൻ്റെക്ക് കൊള്ളാം. സോ ഇതെല്ലാം പിന്നീട് എന്താണ് കോംപ്ലിക്കേഷനിലൂടെ ഇന്റേണൽ ബ്ലീഡിങ്ങിനൊക്കെ ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ആ എന്താണ് അമ്നിയോട്ടിക് ഫ്ലൂയിഡിന്റെ ആ ഒരു പൂൾ കണ്ടെത്തിയിട്ട് വേണം അതിനകത്തു നിന്ന് വേണം അത് ആസ്പിറേറ്റ് ചെയ്തെടുക്കാൻ. സോ അപ്പൊ ഇതിനകത്ത് ഏതായിരിക്കും തെറ്റായിട്ട് വരുന്നത്? ബി അല്ലേ? അൾട്രാ ഒരിക്കലും അമ്പലിക്കൽ കോഡിലൂടെ എന്ത് ചെയ്യാൻ പറ്റില്ല, ബ്ലഡ് ഫ്ലോ എന്ന് അമ്പലിക്കൽ സോറി അൾട്രാസൗണ്ടിലൂടെ അമ്പലിക്കൽ കോഡിന്റെ ബ്ലഡ് ഫ്ലോ കണ്ടെത്താൻ പറ്റില്ല. ഓക്കെ, ഇതൊരു നോർമൽ അൾട്രാസൗണ്ട് സ്കാൻ എന്നാണ് പറഞ്ഞത്. സോ ഓരോ വാക്കും ശ്രദ്ധിക്കുക, ഡോപ്ലർ അൾട്രാസൗണ്ട് അല്ല എന്നല്ല ഞാൻ പറഞ്ഞത്, നോർമൽ അൾട്രാസൗണ്ടിലാണ്. സോ അതിനകത്ത് അമ്പലിക്കൽ കോഡിലൂടെയുള്ള ബ്ലഡ് ഫ്ലോ കണ്ടെത്താൻ പറ്റില്ല. ഓക്കെ, ഇങ്ങനെയുള്ള ട്രിക്കി ക്വസ്റ്റ്യൻസ് ആയിരിക്കും. നമുക്ക് നോക്കുമ്പോൾ എല്ലാം ശരിയാണല്ലോ, അൾട്രാസൗണ്ട് ചെയ്യുമ്പോൾ ഇതെല്ലാം കണ്ടെത്താൻ പറ്റില്ല, പിന്നെ എന്താ പ്രശ്നം? അങ്ങനെയല്ല, ഓരോ വാക്കും നന്നായിട്ട് വായിച്ചു നോക്കുക. ഓക്കെ, സോ നമുക്ക് അതെന്താന്ന് വായിച്ചു നോക്കാം. An ultrasound identifies blood flow through the umbilical cord before the ultrasound identifies blood flow through the umbilical cord and a condition nan taayeku paraya aa sentence complete alla to can't able to identify. Okay, oru simple ultrasound inaanengile orikkal identify cheyan pattilla annaladana adu correct cheyidana ningal. Ultrasound identifies blood flow through the umbilical cord eppozhaanu, adoru doppler aanengil maatram. Okay, da ivide ezhuthittund color doppler aanengil maatram blood flow identify cheyan pattullo. Okay, color doppler ilaanu ultrasound, color doppler ultrasound il maatramaanu blood flow namukku ente cheyan pattunu identify cheyan pattunathu. Okay, adonu correct cheyidone, angane correct cheythu ezhudane. Then before amniocentesis a routine ultrasound is valuable in locating the placenta. ഓക്കെ, അമ്നിയോസിന്തസിസിന് മുമ്പിൽ എന്തായാലും നമ്മൾ അൾട്രാസൗണ്ട് ചെയ്യണം, കാരണം അത് പ്ലാസന്റെ ലൊക്കേറ്റ് ചെയ്യും. നമ്മുടെ ഓപ്ഷൻസ് ഓരോന്നായിട്ട് ഇവിടെ വരുന്നുണ്ട്. ഓക്കെ, പ്ലാസന്റെ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ലൊക്കേറ്റിംഗ് എ പുൾ ഓഫ് അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ആൻഡ് ഷോ ദി ഫിസിഷ്യൻ വെയർ ടു ഇൻസെർട്ട് ദി നീഡിൽ. ആ എല്ലാ മൂന്ന് ഓപ്ഷൻസ്, ബാക്കി മൂന്ന് ഓപ്ഷൻസും വരുന്നുണ്ട്. എന്നാൽ നമ്മുടെ അമ്പലിക്കൽ കോഡിലൂടെയുള്ള ബ്ലഡ് ഫ്ലോ കണ്ടെത്തണമെങ്കിൽ നമ്മൾ കളർ ഡോപ്ലർ ഇമേജിങ് അൾട്രാ സോണോഗ്രാഫി തന്നെ ചെയ്യണം, അല്ലാതെ നോർമൽ അൾട്രാസൗണ്ടിലൂടെ ഒരിക്കലും അമ്പലിക്കൽ കോഡിലൂടെയുള്ള ബ്ലഡ് ഫ്ലോ കണ്ടെത്താൻ പറ്റില്ല. സോ ഒരു ട്രിക്കി ക്വസ്റ്റ്യൻ ആയിരുന്നു, അതിൻ്റെതായ രീതിയിൽ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കിയിട്ട് ആൻസർ ചെയ്യാം. ഓക്കെ, സോ ഈ ഫസ്റ്റ് സെന്റൻസ് ഒന്ന് കറക്റ്റ് ചെയ്യണേ. ഓക്കെ, നോർമൽ അൾട്രാസൗണ്ട് അല്ല, കളർ ഡോപ്ലർ അൾട്രാസൗണ്ട്. ഓക്കെ, ദെൻ അടുത്തത്, While the postpartum gland is receiving heparin for thrombophlebitis, which of the following drug would the nurse expect to administer if the client develops complications related to heparin therapy? Okay, the normally nammal padikkunnathaanu medsajilum padikkunna kaaryamaanu heparin de antidote aayi enna use cheynathu. Okay, heparin toxicity allengil adinte complications korakkan vendite eda drug aayi use cheynathu. Okay, idu nammal ingane valiyoru chart padichu vekkunnathaanu alle, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. കുറെ ആന്റിഡോട്ട്സും ഒക്കെ നമ്മൾ പഠിച്ചു വെക്കുന്ന അല്ലേ. സോ അതിൽ ഏറ്റവും കൂടുതൽ ചോദിച്ചു വരുന്ന ഹെപ്പാരിൻ ആണ്. ഇഷ്ടം പോലെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ ആണ്. അതെ, പ്രോട്ടമൈൻ സൾഫേറ്റ്. ഓക്കെ, പ്രോട്ടമൈൻ സൾഫേറ്റ്, പ്രോട്ടമൈൻ സൾഫേറ്റ് ഈസ് എ ഹെപ്പാരിൻ ആന്റഗോണിസ്റ്റ് ഗിവൻ ഇൻട്രാവീനിയസ്ലി ടു കൗണ്ടറാക്ട് ബ്ലീഡിംഗ് കോംപ്ലിക്കേഷൻസ് കോസ്ഡ് ബൈ ദി ഹെപ്പാരിൻ ഓവർഡോസ്. ഹെപ്പാരിൻ ഓവർഡോസ് കൊണ്ടുള്ള ബ്ലീഡിംഗ് കോംപ്ലിക്കേഷൻസിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്നത് പ്രോട്ടമൈൻ സൾഫേറ്റ്. ഓക്കെ, അതിൽ വേറെ ഡൗട്ട് ഒന്നും ഇല്ലല്ലോ. അടുത്തേക്ക് പോട്ടെ. ഐഡന്റിഫൈ ദ ഡയഗ്രാം. ഇതെന്താ ഡയഗ്രാമത്തിൽ കൊടുത്തിരിക്കണേ? ഇത് പ്ലാസന്റ എന്ന് മനസ്സിലായോ? പ്ലാസന്റ. ഓക്കെ, ഇത് ഇവിടെ ചെറിയൊരു ഭാഗം കൂടി ഉണ്ട്. അപ്പൊ ഇതെന്തായിരിക്കാം? നോർമൽ ആണോ ഇത്, അതോ ഇത് സക്സൻജൂറിയേറ്റ് പ്ലാസന്റ ആണോ, അതോ ബാറ്റിൽ ഡോർ പ്ലാസന്റ ആണോ, അതോ ബൈപാറ്റേറ്റ് പ്ലാസന്റ ആണോ, ഏതാണെന്ന് വെച്ചാൽ ഐഡന്റിഫൈ ചെയ്യുക. ഓക്കെ, ഐഡന്റിഫൈ ദ ഡയഗ്രാം. ഏതാ പ്ലാസന്റ നോക്കുമ്പോഴത്തേക്കും പ്ലാസന്റയുടെ എ ടു സെറ്റ് നിങ്ങൾ പഠിച്ചിരിക്കണം കേട്ടോ. പ്ലാസന്റ പ്രത്യേകിച്ച് എടുത്ത് പഠിക്കേണ്ട ഒരു കാര്യമാണ്. സോ അതിന്റെ ലോബ്സും കാര്യങ്ങളും എല്ലാം ഒന്ന് പഠിച്ചു വയ്ക്കുക, അതിന്റെ ഡെവലപ്മെന്റ് അതൊക്കെ ഒന്ന് നോക്കുക. സോ നമുക്ക് നോക്കാം, അത് സക്സൻഡ്യൂറിയേറ്റ് പ്ലാസന്റ ആയിരുന്നു. ഓക്കെ, ആ ഡയഗ്രത്തിനകത്ത് കാണിച്ചിരുന്നത്
സെക്സൻഡോറിയേറ്റ് പ്ലസിന്റെ ആയിരുന്നു ഇസ് എ കണ്ടീഷൻ ഇൻ വിച്ച് വൺ ഓർ മോർ അക്സസറി ലോബ്സ് ഡെവലപ് ഇൻ ദി മെംബ്രെയിൻ അപ്പാർട്ട് ഫ്രം ദി മെയിൻ പ്ലസൻഡൽ ബോഡി ടു വിച്ച് വെസൽസ് ഓഫ് ഫീറ്റൽ ഓർജിൻ യൂഷ്വലി കണക്ട് ദം വലത് മനസ്സിലായോ സാധാരണ ഉള്ള ലോബ്സ് അല്ലെങ്കിൽ പ്ലസൻഡ മാത്രമല്ല അതിൽ നിന്ന് ഒരു എക്സ്ട്രാ ഓക്കെ ഒരു എക്സ്ട്രാ ലോബ് മാറിയിട്ട് ഫോം ചെയ്യുകയാണ് ഇതെല്ലാം വരുന്നത് ആ ഒരു എന്താണ് കവറിങ്ങിന്റെ അകത്ത് തന്നെയാണ് മെംബ്രെയിന്റെ അകത്ത് തന്നെയാണ് പക്ഷെ സാധാരണ പ്ലാസന്റേക്കാളും ചെറിയൊരു ലോബും കൂടെ എക്സ്ട്രാ വരികയാണെങ്കിൽ നമുക്ക് അതിനെ സെക്സൻജൂറിയേറ്റ് പ്ലാസന്റ എന്ന് പറയാം ഓക്കെ ദ സെക്സൻജൂറിയേറ്റ് പ്ലാസന്റ ഇസ് എ കണ്ടീഷൻ ഇൻ വിച്ച് വൺ ഓർ മോർ അക്സസറി ലോബ്സ് ഡെവലപ് ഇൻ ദി മെംബ്രെയിൻസ് അപ്പാർട്ട് ഫ്രം ദി മെയിൻ പ്ലാസന്റൽ ബോഡി ഓക്കെ സോ ആ മെംബ്രെയിന്റെ അകത്ത് തന്നെയാണ് പ്ലാസന്റെ കൂടാതെ വേറൊരു എക്സ്ട്രാ ലോബും കൂടെ വരികയാണെങ്കിൽ ഒന്നോ അതിലധികമോ വരുവാണെങ്കിൽ അതിന് നമുക്ക് സെക്സൻജൂറിയേറ്റ് പ്ലാസന്റ എന്ന് പറയാം ദെൻ അങ്ങനെയാണെങ്കിൽ എന്താണ് ഓപ്ഷന്റെ നമ്മൾ ഇനിയും ടേംസ് കണ്ടായിരുന്നല്ലേ എന്തൊക്കെയാണ് നോർമൽ പ്ലാസന്റ അറിയാം നോർമൽ പ്ലാസന്റ പഠിച്ചു വെക്കാൻ നന്നായിട്ട് സെക്സൻഡ്യൂറേറ്റ് പ്ലാസന്റ എന്താന്ന് ഇപ്പൊ പറഞ്ഞു ഇനിയുണ്ട് ബാറ്റിലോ പ്ലാസന്റെയും ബൈപാർട്ടൈറ്റ് പ്ലാസന്റെയും നമുക്ക് അതൊക്കെ എന്താന്ന് ഒന്ന് നോക്കിപ്പോവാം ജസ്റ്റ് സോ ബാറ്റിലോ പ്ലാസന്റ ബാറ്റിലോ പ്ലാസന്റ എന്ന് വെച്ചാൽ മാർജിൻ കോഡ് ഇൻസേർഷൻ എന്നും കൂടെ പറയാം നമുക്ക് മാർജിനൽ കോഡ് ഇൻസേർഷൻ എന്നും കൂടെ പറയാം മാർജിനൽ കോഡ് ഇൻസേർഷൻ ഓക്കെ മാർജിനൽ കോഡ് ഇൻസേർഷൻ എന്നും കൂടെ പറയാം ബാറ്റിൽ ഡോർ പ്ലാസന്റ അല്ലെങ്കിൽ മാർജിനൽ കോഡ് ഇൻസേർഷൻ ഇസ് എ കണ്ടീഷൻ ഇൻ വിച്ച് ദ അംബലിക്കൽ കോഡ് ഈസ് ഇൻസേർട്ടഡ് അറ്റ് ഓർ നിയർ ദി പ്ലാസന്റൽ മാർജിൻ റാദർ ദാൻ ഇൻ ദി സെന്റർ അല്ലാതെ മനസ്സിലായ പ്ലാസന്റ ഉണ്ട് പ്ലാസന്റയിൽ നോർമലി അംബലിക്കൽ കോഡ് വരേണ്ടത് അതിന്റെ സെന്ററിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്നാൽ അത് മാറിയിട്ട് ഒരു എഡ്ജിൽ നിന്ന് ഓക്കെ ഒരു എഡ്ജോ അതിന്റെ അടുത്തു നിന്നോ ആണ് അമ്പലിക്കൽ കോഡ് എറേസ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ കണക്ട് ചെയ്തിട്ടുള്ളതെങ്കിൽ അത് നമുക്ക് ബാറ്റിൽ ഡോർ പ്ലാസന്റ എന്ന് പറയാം ക്ലിയർ ആയോ ബാറ്റിൽ ഡോർ പ്ലാസന്റ അല്ലെങ്കിൽ നമുക്ക് തന്നെ മാർജിനൽ കോഡ് ഇൻസേർഷൻ ആ പേരിൽ നിന്ന് തന്നെ ഉണ്ട് മാർജിനിലാണ് വന്നിട്ട് കോഡ് ഇൻസേർട്ട് ചെയ്തിരിക്കുന്നത് ഇസ് എ കണ്ടീഷൻ ഇൻ വിച്ച് ദ അമ്പലിക്കൽ കോഡ് ഈസ് ഇൻസേർട്ടഡ് ഓർ അറ്റ് ഇൻസേർട്ടഡ് അറ്റ് ഓർ നിയർ ദി പ്ലാസന്റൽ മാർജിൻ റാദർ ദാൻ ഇൻ ദി സെന്റർ സെന്ററിലല്ലാതെ വേറെ എവിടെ നിന്നെങ്കിലും തുടങ്ങിയാൽ അതിനെ നമുക്ക് ബാറ്റിൽ ഡോർ പ്ലാസന്റ എന്ന് പറയാം സോ നമ്മൾ പറഞ്ഞത് സെക്സൻജൂറിയേറ്റ് പ്ലാസന്റ ആൻഡ് ബാറ്റിൽ ഡോർ പ്ലാസന്റ ഇനി അടുത്ത് നോക്കാം മനസ്സിലാവുന്നുണ്ടോ എല്ലാവർക്കും ദെൻ A bilobed placenta also referred as bipartite placenta is a variation in placental morphology and refers to a placenta separated into two near equal sized lobes okay ini oru type kuda undu ini oru type placenta kuda undu adayith bilobed placenta allengil adine namukku bipartite placenta nu kuda parayam okay bilobed placenta allengil bipartite placenta nu kuda parayam is a variation in the placental morphology and refers to a placenta separated into two near equal sized lobes ivda vannadile placenta rendu lobe aayittu correct oru placenta kagathe etra lobe undu oru placenta il sadharana cheriya cheriya etra lobes undayirikkum any idea ട്വന്റി ലോബ്സ് ഉണ്ടായിരിക്കും മിനിമം 20 ലോബ്സ് ആണ് ഒരു പ്ലാസന്റ അകത്ത് ഉണ്ടാകുന്നത് എന്നാൽ നമ്മൾ ശരിക്കും നോക്കുമ്പോഴത്തേക്കും മൊത്തത്തിൽ ഒരു വലിയ പ്ലാസന്റ രണ്ടായിട്ട് മുറിഞ്ഞിരിക്കുന്ന പോലെ തോന്നും ഓക്കെ രണ്ട് വലിയ ലോബായിട്ട് ഇങ്ങനെ കാണപ്പെടുവാണെങ്കിൽ അതിനെ നമുക്ക് ബൈലോബ്ഡ് പ്ലാസന്റ എന്ന് പറയാം ഓക്കെ ബൈലോബ്ഡ് പ്ലാസന്റ ഓൾസോ റെഫർ ടു ആസ് ബൈപാർട്ടൈറ്റ് പ്ലാസന്റ ഇസ് എ വേരിയേഷൻ ഓഫ് പ്ലാസന്റ മോർഫോളജി ആൻഡ് റെഫേഴ്സ് ടു എ പ്ലാസന്റ സെപ്പറേറ്റഡ് ഇൻ ടു ടു നിയർ ഈക്വൽ സൈസ്ഡ് ലോബ്സ് രണ്ട് ഒരുപോലെ സൈസുള്ള രണ്ട് ലോബായിട്ട് ഇരിക്കുന്നത് പോലെ നമുക്ക് തോന്നും ഓക്കെ സോ അതാണ് ബൈലോബ്ഡ് പ്ലാസന്റ എന്ന് പറയുന്നത് അടുത്തിലേക്ക് പോവാം വെൻ കെയറിംഗ് ഫോർ എ 3-day-old neonate who is receiving phototherapy to treat jaundice the nurse in charge would expect to do which of the following ഓക്കെ ഇതിപ്പോ ഒരു ന്യൂ ബോൺ കെയറിനെ പറ്റിയാണ് പറയുന്നത് ന്യൂ ബോൺ കെയർ ഫോട്ടോതെറാപ്പിയിൽ ഉണ്ട ഒരു 3-day ആയിട്ടുള്ള ന്യൂ ബോണിന് ജോണ്ടീസിന് വേണ്ടിട്ട് അതായത് ജോണ്ടീസ് ആണ് ബേബിക്ക് അതുകൊണ്ട് ഫോട്ടോതെറാപ്പി കൊടുക്കുകയാണ് സോ നമ്മൾ എന്താണ് എപ്പോഴും ചെയ്യേണ്ടത് ദ നേഴ്സ് ഇൻ ചാർജ് വുഡ് എക്സ്പെക്ട് ടു ഡു വിച്ച് ഓഫ് ദി ഫോളോയിങ് നമുക്ക് ഓപ്ഷൻസ് ഒന്ന് നോക്കാം ടേൺ ദ ന്യൂനൈറ്റ് എവറി 6 hours എൻകറേജ് ദ മദർ ടു ഡിസ്കണ്ടിന്യൂ ബ്രസ്റ്റ് ഫീഡ് ഓരോ എന്താണ് വാക്കും നന്നായിട്ട് വായിക്കണേ
ensure that baby is placed in phototherapy uncovered to get maximum light. Then check the vital signs every 2 to 4 days. Sorry, 2 to 4 hours. So ഇതിനകത്ത് ഏതായിരിക്കും ക്വസ്റ്റ്യൻ ആൻസർ വരുന്നത്? 3-day-old neonate ആണ്, ജോണിസ് ആണ്, ഫോട്ടോതെറാപ്പിയിലാണ് ബേബി. സോ നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത് എന്താണ്, അല്ലെങ്കിൽ ചെയ്ത് കൂടാത്തത് ഏതൊക്കെയാണ്? ന്യൂനെറ്റിന് എവറി 6 hours ടേൺ ചെയ്യേണ്ട കാര്യമുണ്ടോ? അത് തന്നെ അനങ്ങിക്കോളും. ഓക്കെ, നമ്മളതൊരു ബെഡ് റിഡൻ പേഷ്യന്റ് പോലെയൊന്നും അല്ല, നമ്മൾ 6 hours എന്നിട്ട് അതിന്റെ പൊസിഷൻ മാറ്റേണ്ട കാര്യമെന്നേ ഇല്ല അവിടെ. ഓക്കെ, ദെൻ അതുപോലെ തന്നെ അതിന്റെ ബാക്കിൽ അങ്ങനെ ഫോട്ടോതെറാപ്പി കിട്ടണം എന്നില്ല. അതിന് നമ്മൾ ഡബിൾ സർഫസ് ഫോട്ടോതെറാപ്പി യൂസ് ചെയ്യുകയാണെങ്കിൽ താഴെ ബില്ലി ബ്ലാങ്കറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ അതിന്റെ ബാക്ക് സൈഡിന് ആ ബില്ലി ബ്ലാങ്കറ്റിൽ നിന്ന് ഡയറക്റ്റ് ലൈറ്റ് കിട്ടും. ബാക്കിയുള്ള ഒരു നമ്മൾ നോർമലി കൊടുക്കുന്ന ഫോട്ടോതെറാപ്പി ആ മെഷീൻ ഉണ്ടല്ലോ, സോ അതിൽ നിന്ന് ഡയറക്റ്റ് ഫ്രണ്ടിലേക്ക് അതിന് എന്ത് കിട്ടുന്നുണ്ട്, ലൈറ്റ് കിട്ടുന്നുണ്ട്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ നമ്മൾ ടേൺ ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല. അപ്പൊ അത് നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. രണ്ടാമത്തത്, എൻകറേജ് ദ മദർ ടു ഡിസ്കണ്ടിന്യൂ ബ്രസ്റ്റ് ഫീഡിങ്. അങ്ങനെ ആരെങ്കിലും പറയോ, മാക്സിമം ടൈം ഫോട്ടോതെറാപ്പിയിൽ മെഷീനിൽ വെച്ചിരുന്നാൽ മാത്രമേ ജോണ്ടീസ് കുറയത്തുള്ളൂ. ജോണ്ടീസ് കുറയണം, ഇല്ലെങ്കിൽ അത് ബ്രെയിൻ ഡാമേജ് ആവും. അതൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കണം. സോ പോസ്റ്റ്നേറ്റൽ ഏരിയയിൽ വർക്ക് ചെയ്യുമ്പോൾ ഇതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. മദറിന്റെ കാര്യം മാത്രമല്ല, ന്യൂനേറ്റ് കെയർ കൂടെ അറിഞ്ഞിരിക്കണം. സോ അപ്പോ എന്താണ്, മാക്സിമം ടൈം വയ്ക്കാൻ പറയും. പക്ഷേ എന്ന് പറഞ്ഞിട്ട് ബ്രസ്റ്റ് ഫീഡിങ് കൊടുക്കേണ്ട, നിങ്ങൾ കണ്ടിന്യൂസ് അവിടെ തന്നെ വെച്ചിരിക്കുമോ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല, ബ്രസ്റ്റ് ഫീഡിങ് ഒരുപാട് പ്രൊമോട്ട് ചെയ്യേണ്ട. മുമ്പൊക്കെ നമ്മൾ സെക്കൻഡ് അവർലി നോർമൽ ബേബീസ് പറയുകയാണെങ്കിൽ ഇവിടെ ഫസ്റ്റ് അവർലി കൊടുത്തിരുന്നാലും കുഴപ്പമില്ല. ഓക്കെ, സോ അങ്ങനെ പറയേണ്ട ഒരു സിറ്റുവേഷൻ ആണ് ഫോട്ടോതെറാപ്പിയിൽ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, അങ്ങനെ ഒരിക്കലും ഡിസ്കണ്ടിന്യൂ ചെയ്യാൻ പറയരുത്, അങ്ങനെ പറയില്ല ആരും. ദെൻ അടുത്ത് നമുക്ക് നോക്കാം, അപ്പൊ നമുക്ക് രണ്ട് ഓപ്ഷൻസ് അവിടെ നിന്ന് എലിമിനേറ്റ് ചെയ്യാം. ദെൻ അടുത്ത് നോക്കാം, എൻഷുർ ദാറ്റ് ബേബി ഈസ് പ്ലേസ്ഡ് ഇൻ ഫോട്ടോതെറാപ്പി അൺകവേർഡ് ടു ഗെറ്റ് മാക്സിമം ലൈറ്റ്. അത് കഴിഞ്ഞ് ലാസ്റ്റ് ഓപ്ഷൻ വന്നിട്ട് ചെക്ക് ദ വൈറ്റൽ സൈൻസ് എവറി 2 to 4 hours. ഓക്കെ, സോ ഇതിലേക്ക് ഏതായിരിക്കും കറക്റ്റ്? എന്തായാലും നമ്മൾ ബേബിയെ അൺകവർ ചെയ്തിട്ടേ ഇടാൻ പാടുള്ളൂ അല്ലേ. സോ കറക്റ്റ് സ്കിന്നിലേക്ക് തന്നെ ലൈറ്റ് കിട്ടണം. സോ അതുകൊണ്ട് തന്നെ ബേബിയെ, ന്യൂനേറ്റിനെ എന്തായാലും അൺകവേർഡ് ആയിട്ട് തന്നെ നമുക്ക് ആ മെഷീനകത്തേക്ക് വെക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതായിരിക്കും കറക്റ്റ്. ദെൻ ചെക്ക് ദ വൈറ്റൽസ് എവറി 2 to 4 hours, അതായിരിക്കും കറക്റ്റ്. ഇപ്പൊ എല്ലാവർക്കും ഒരു ഡൗട്ട് അതല്ലേ, ഇത് സി ആണോ ഡി ആണോ, അതാണ് പ്രശ്നം. അങ്ങനത്തെ ട്രിക്കി ക്വസ്റ്റ്യൻസ് ആയിരിക്കും എപ്പോഴും വരുന്നത്. കംപ്ലീറ്റ് അൺകവേർഡ് ആയിരിക്കുമോ, അങ്ങനെ ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ എപ്പോഴും? അതെ, ഇവിടെ വേറെ ഏതെങ്കിലും ഒരു എക്സെപ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒന്നും എഴുതിയിട്ടില്ല. ഓക്കെ, കംപ്ലീറ്റ്ലി അൺകവേർഡ് ആയിരിക്കില്ല. ഐസും ജനൈറ്റലിയും എപ്പോഴും കവർ ചെയ്തിട്ട് മാത്രമേ ഫോട്ടോതെറാപ്പിയിൽ ഇടാൻ പാടുള്ളൂ. സോ അപ്പൊ ആ ഓപ്ഷൻ തെറ്റാണ്. നമ്മൾ അതുകൊണ്ടേ പറയാം, നന്നായിട്ട് വായിച്ചു നോക്കുക ഓപ്ഷൻസ്. ഐസും ജനൈറ്റാലിയും കവർ ചെയ്തിട്ട് മാത്രമേ ഫോട്ടോതെറാപ്പിയിൽ ഇടാൻ പാടുള്ളൂ. സോ അതുകൊണ്ട് ഈ ഓപ്ഷൻ തെറ്റാണ്. അൺകവേർഡ് എന്ന് പറഞ്ഞിട്ട് കംപ്ലീറ്റ്ലി അൺകവേർഡ് ചെയ്യാൻ പാടില്ല. മാക്സിമം ലൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ബാക്കിയെല്ലാം എന്താണ് അൺകവർ ചെയ്യണം. ബാക്കി വേറെ ഡ്രസ്സൊന്നും ഇട്ട് കൊടുക്കാൻ പാടില്ല, പക്ഷെ ജനൈറ്റാലി ഐസും കവർ ചെയ്തിരിക്കണം. ദെൻ പിന്നെ നോക്കേണ്ടത്, അങ്ങനെയാണെങ്കിൽ പിന്നെ ഇനി ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, നമുക്ക് കണ്ണടച്ച് അത് തന്നെ അങ്ങ് ടിക്ക് ചെയ്യാം. ചെക്ക് ദ വൈറ്റൽസ് എവറി 2 to 4 hours. എന്തിനാണ്? ലൈറ്റില്ല, ബേബി ലൈറ്റിലാവുമ്പോഴത്തേക്ക് എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാകാം? എന്തിനാണ് നമ്മൾ വൈറ്റൽസ് എപ്പോഴും ചെക്ക്? വൈറ്റൽസിൽ ഏതാണ് മെയിൻ ആയിട്ട് ചെക്ക് ചെയ്യേണ്ടത്? ടെമ്പറേച്ചറാണ് നോക്കേണ്ടത്. ഹൈപ്പർ തെർമിയയ്ക്ക് ചാൻസ് ഉണ്ട്. ഓക്കെ, ഒന്ന് ഹൈപ്പർ തെർമിയ അല്ലെങ്കിൽ ഹൈപ്പോ തെർമിയ, രണ്ടിനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, രണ്ട് ചാൻസ് നമ്മൾ എലിമിനേറ്റ് ചെയ്യുന്നില്ല. നോർമൽ ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യപ്പെടാൻ ഇവിടെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഹൈപ്പർ തെർമിയ എന്തുകൊണ്ടാണ്? ലൈറ്റ് എക്സ്പോഷർ വരുന്നത് കാരണം ഹൈപ്പർ തെർമിയ ഉണ്ടാകും, ഫോളോയിങ് പ്രോബ്ലംസ്. ഓക്കെ, അതുണ്ടാകും. പക്ഷെ ഹൈപ്പോ തെർമിയ എങ്ങനെയായിരുന്നു? ബേബി ഫുൾ അൺകവേർഡ് ആണല്ലേ. ന്യൂനേറ്റലിന് ഏറ്റവും നമ്മൾ ശരിക്കും ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കവറിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അങ്ങനെ ആലോചിക്കുകയാണെന്നുണ്ടെങ്കിൽ അൺകവേർഡ് ഇപ്പൊ എല്ലാ സ്ഥലത്തും നമ്മുടെ എല്ലായിടത്തും ഒരുപോലെ ആയിരിക്കുന്നില്ല റൂം ടെമ്പറേച്ചർ. ഒന്നുകിൽ റൂം ടെമ്പറേച്ചർ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുക, ഇനി അതിന് കഴിയില്ലാത്ത സ്ഥലങ്ങളിലാണെന്നുണ്ടെങ്കിൽ ഹൈപ്പോ തെർമിയയ്ക്ക് ചാൻസ് ഉണ്ട്. ചിലപ്പോൾ തണുപ്പൊക്കെ ഉള്ള സ്ഥലങ്ങളിലാണെന്നുണ്ടെങ്കിൽ ബേബി അൺകവേർഡ് ആയിരിക്കും. സോ അതുകൊണ്ട് തന്നെ ഹൈപ്പോ തെർമിയയ്ക്ക് ആവാൻ അവിടെ ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ 2 to 4 hours എപ്പോഴും ടെമ്പറേച്ചർ ചേഞ്ച് ചെക്ക് ചെയ്തോണ്ടേ ഇരിക്കണം. അപ്പൊ ഞാൻ ഈ ഹൈപ്പോ തെർമിയ എന്ന് പറയുന്ന ഒരു പോസിബിൾ മാത്രമാണ്. ഓക്കെ, ഇപ്പൊ ഒരു പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ശരിക്കും പറഞ്ഞാല് ഫോട്ടോതെറാപ്പിയുടെ കോംപ്ലിക്കേഷൻ ആയിട്ട് നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കേണ്ടത് ഹൈപ്പർ തെർമിയ തന്നെയാണ്. ഞാൻ പിന്നെ അത് കറക്റ്റ് ചെയ്യണത് എക്സ്പ്ലെയിൻ ചെയ്യാണ്.
ഫോട്ടോതെറാപ്പിയുടെ കോംപ്ലിക്കേഷൻ എന്തുകൊണ്ട് 2 to 4 hours ടെമ്പറേച്ചർ ചെക്ക് ചെയ്യുന്നു അതിനുള്ള റീസൺ ഹൈപ്പർ തെർമിയ ആണ്. ഓക്കെ, പിന്നെ കുറച്ച് സ്ഥലങ്ങൾ ഈ ഇങ്ങോട്ടൊക്കെ വന്നാൽ ഈ തണുത്ത സമയം തുടങ്ങി കഴിഞ്ഞാൽ എന്ത് പറ്റും, ബേബി പിന്നെ ഹൈപ്പോ ഇല്ല, ഫുൾ അൺകവേർഡ് ആയിരിക്കുമ്പോൾ. സോ അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, ഇപ്പൊ മനസ്സിലായോ സി അല്ല എന്നുള്ളത്? D. While caring for an infant receiving phototherapy for treatment of jaundice, vital signs are checked every 2 to 4 hours because hyperthermia can occur due to the phototherapy lights. That is the explanation. Another question. A primary gravida in active labor is about 9 days postterm. Question. Another question. What is primary gravida? In active labor, is about 9 days post term. എന്താണ് ഈ 9 days post term എന്നൊക്കെ പറയുന്നത്? ഇതൊക്കെ വെറുതെ കൊടുത്തിരിക്കുകയാണ്, ഒന്ന് പോലിപ്പിക്കാൻ വേണ്ടി കൊടുക്കുന്ന കുറെ ഇങ്ങനത്തെ ടേംസ് ഉണ്ട്. ഓക്കെ, ആക്റ്റീവ് ലേബറിലാണ്, പ്രൈമറി ഗ്രാവിഡ് ആണ്. ഈ 9 days post term എന്നൊക്കെ പറയുന്നത് വെറുതെ കൊടുത്തിരിക്കുകയാണ്, നമ്മളെ കൺഫ്യൂഷനാക്കാൻ കൊടുത്തിരിക്കുകയാണ്. പോസ്റ്റ് ടേം എന്ന് വെച്ചാൽ ടേം നമുക്കറിയാം പ്രീ ടേം ആവുന്നുണ്ട്, ഇത് പോസ്റ്റ് ടേം. 9 ദിവസം കഴിഞ്ഞു, EDD യെക്കാളും 9 ദിവസം അപ്പുറത്താണ് ഇപ്പൊ ഡെലിവറി നടന്നുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ പോട്ടെ, ഇപ്പോഴുള്ള സ്റ്റാറ്റസ് എന്ന് വെച്ചാൽ ആക്റ്റീവ് ലേബർ ആണ്, അത് ആലോചിക്കുക. പ്രൈമിയ ആണ് മദർ. ദ ക്ലയന്റ് ഡിസയർസ് എ ബൈലാറ്ററൽ പുഡന്റൽ ബ്ലോക്ക് അനസ്തീഷ്യ ബിഫോർ ഡെലിവറി. ഓക്കെ, ആ ഡെലിവറിയുടെ സമയത്ത് അവർക്കൊരു പുഡന്റൽ ബ്ലോക്ക് അനസ്തീഷ്യ വേണം എന്ന് അവർ പറയുന്നുണ്ട്. എനിക്ക് അത്രയും പെയിൻ സഹിക്കാൻ വയ്യ. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ഒരു അനസ്തീഷ്യ വേണം എന്ന് അവർ ആവശ്യപ്പെടുന്നുണ്ട്. ആഫ്റ്റർ ദ നേഴ്സ് എക്സ്പ്ലെയിൻസ് ദിസ് ടൈപ്പ് ഓഫ് അനസ്തീഷ്യ ടു ദ ക്ലയന്റ്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ലൊക്കേഷൻസ് ഐഡന്റിഫൈഡ് by the client as a area of relief would indicate the nurse that the teaching was effective. വീണ്ടും അതുപോലെ ഒരു ക്വസ്റ്റ്യൻ വരുന്നത്, വായിച്ചിട്ട് എന്തെങ്കിലും മനസ്സിലായോ? ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വായിക്കാനായിരിക്കും നമുക്ക് സമയം ഒരുപാട് എടുക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് ടൈം അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിക്കുക. സോ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നന്നായിട്ട് വായിച്ച് പഠിക്കുക. ഇതിന് എന്തെങ്കിലും മനസ്സിലായോ? ഒരു പുഡന്റൽ ബ്ലോക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്, നഴ്സ് അതിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു. അപ്പൊ ക്ലയന്റ് പറയാണ്, ആ എനിക്ക് മനസ്സിലായി, ഈ ഒരു ഏരിയയിലായിരിക്കും എനിക്ക് നംനെസ് ഉണ്ടാവുക, ബാക്കിയെല്ലാം നോർമൽ ആയിരിക്കും. സോ അപ്പം നേഴ്സ് മനസ്സിലാക്കണം, ആ എന്റെ ടീച്ചിങ് എഫക്റ്റീവ് ആയിട്ടുണ്ട്, പേഷ്യന്റിനെല്ലാം മനസ്സിലായി. സോ ഇതാണ് ക്വസ്റ്റ്യൻ. സോ ആ പേഷ്യന്റ് പറഞ്ഞ ഏരിയ ഏതായിരുന്നു? ക്വസ്റ്റ്യൻ ഒന്നുമില്ല, ഉടൻഡൽ ബ്ലോക്ക് അനസ്തീഷ്യ എഫക്റ്റീവ് ആവുന്നത് ഏത് ഏരിയയിലാണ്? ആ ഒരൊറ്റ സെന്റൻസ് തീർക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. ഓക്കെ, ഉടൻഡൽ ബ്ലോക്ക് അനസ്തീഷ്യ എഫക്റ്റീവ് ആവുന്നത് ഏത് ഏരിയയിലാണ്? ഇത്രേ ഉള്ളൂ. ആൻസർ ഏതാണ്? പുഡന്റൽ ബ്ലോക്ക്, അതെ, പെരീനിയം. ബാക്കല്ല, അബ്ദോമൻ അല്ല, ഫണ്ടസ് അല്ല, പെരീനിയമാണ്. ഓക്കെ, നമുക്ക് നോക്കാം എന്താണ് പുഡന്റൽ ബ്ലോക്ക് എന്ന് വെച്ചാൽ. എ ബൈലാറ്ററൽ പുഡന്റൽ ബ്ലോക്ക് ഈസ് യൂസ്ഡ് ഫോർ വജൈനൽ ഡെലിവറീസ് ടു റിലീഫ് പെയിൻ പ്രൈമർലി ഇൻ ദ പെരീനിയം ആൻഡ് വജൈന. ഓക്കെ, പെരീനിയത്തിലും വജൈനയിലും ഉള്ള പെയിൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവിടെ നംനെസ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് ആണ് നമ്മൾ പുഡന്റൽ ബ്ലോക്ക് കൊടുക്കുന്നത്. പുഡന്റൽ ബ്ലോക്ക് അനസ്തീഷ്യ ഈസ് അഡിക്വേറ്റ് ഫോർ എപ്പിസോട്ടോമി ആൻഡ് റിപ്പയർ. പിന്നെ എപ്പിസോട്ടോമിക്ക് പ്രത്യേകിച്ച് ലോക്കലി കൊടുക്കേണ്ട കാര്യമില്ല, പുഡന്റൽ ബ്ലോക്ക് കൊണ്ട് തന്നെ നമുക്ക് എപ്പിസോട്ടോമി ചെയ്ത് അത് റിപ്പയർ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ത്രൂ വജൈന പുഡന്റൽ നെർവിൽ നമ്മൾ ക്യാച്ച് ചെയ്ത് അല്ലെങ്കിൽ അവിടെ കൊടുക്കുന്ന ആ ഒരു ഏരിയയിൽ കൊടുക്കുന്ന ഇഞ്ചെക്ഷൻ ആണ് ഈ പുഡന്റൽ ബ്ലോക്ക് എന്ന് പറയുന്ന അനസ്തീഷ്യ കൊടുക്കുന്നത്. സോ അങ്ങനെ കൊടുക്കുമ്പോഴത്തേക്ക് അവിടെ എന്ത് മാത്രമേ ആവുന്നുള്ളൂ, എന്തിനെ മാത്രം എഫക്ട് ആവുന്ന പെരീനിയം ആൻഡ് വജൈന മാത്രമേ നമ്പ് ആവുന്നു, നംനെസ് ആവുന്നുള്ളൂ. ഓക്കെ, ക്ലിയർ ആയല്ലോ അത്. അപ്പൊ ക്വസ്റ്റ്യൻ വായിക്കുക. അപ്പൊ ക്വസ്റ്റ്യന്റെ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയില്ലേ? ഇപ്പൊ പുതിയതായിട്ട് അല്ലെങ്കിൽ ആദ്യമായിട്ടാണ് അപ്പിയർ ചെയ്യാൻ പോകുന്നത്, കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ആദ്യമായിട്ടാണ് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഇങ്ങനത്തെ ഉള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത്. ഓക്കെ, ദെൻ അടുത്ത് നോക്കാം നമുക്ക്. The nurse is caring for a primary gravida about 2 months and 1 week of gestation. ഇവിടെയും പറയുന്നുണ്ട് പ്രൈമറി ഗ്രാവിഡ് ആണ് അവരുടെ ഇപ്പോ ആ ഒരു ജസ്റ്റേഷൻ പീരീഡ് എന്ന് പറയുന്നത്, 2 months and 1 week of gestation ആണ്. ദെൻ ആഫ്റ്റർ എക്സ്പ്ലെയിനിങ് സെൽഫ് കെയർ മെഷേഴ്സ് ഫോർ കോമൺ ഡിസ്കംഫോർട്സ് ഓഫ് പ്രഗ്നൻസി, നേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് പ്രഗ്നൻസിയിൽ ഉണ്ടാകുന്ന കോമൺ ഡിസ്കംഫോർട്സ്. ഇത് നമ്മൾ നോർമൽ പ്രഗ്നൻസി പഠിക്കണം, അപ്പൊ നമുക്ക് അതിനകത്ത് മനസ്സിലാക്കാൻ പറ്റും എന്തൊക്കെയാണ് ഡിസ്കംഫോർട്സ് ഉണ്ടാകുന്നത്. ഓക്കെ, സോ ഇവിടെ നോർമൽ ഡിസ്കംഫോർട്സിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യണം. അപ്പോ ദ നേഴ്സ് ഡിറ്റർമൈൻസ് ദാറ്റ് ദ ക്ലയന്റ് അണ്ടർസ്റ്റാൻഡ്സ് ദ ഇൻസ്ട്രക്ഷൻസ് വെൻ ഷീ സേസ്. അപ്പൊ നേഴ്സിന് മനസ്സിലായി, ഞാൻ പറഞ്ഞതെല്ലാം അവർക്ക് മനസ്സിലായിട്ടുണ്ട്, പേഷ്യന്റിന് മനസ്സിലായിട്ടുണ്ട്. എപ്പോഴാണ് ആ
പേഷ്യന്റ് വന്നിട്ട് ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറയാണ്. ഇതിലേത് പറഞ്ഞപ്പോഴാണ് മനസ്സിലായത്, പേഷ്യന്റിന് അണ്ടർസ്റ്റുഡ് ആയി, ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൺവേ ചെയ്തിട്ടുണ്ട് നന്നായിട്ട്, ഓക്കെ, ഞാൻ കൺവേ ചെയ്ത കാര്യങ്ങൾ അവർക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് നമുക്ക് എപ്പോഴാണ് മനസ്സിലാക്കുക. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും കൂടുതൽ വരിക കേട്ടോ. ഇതൊക്കെ എക്സ്പെക്ട് ചെയ്തിരുന്നാൽ മതി. സോ നമുക്കൊന്ന് വായിച്ചു നോക്കാം. നോസിയ ആൻഡ് വോമിറ്റിംഗ് ക്യാൻ ബി ഡിക്രീസ്ഡ് ഇഫ് ഐ ഈറ്റ് ഫ്യൂ ക്രാക്കേഴ്സ് ബിഫോർ അറൈസിംഗ്. ഇഫ് ഐ സ്റ്റാർട്ട് ടു ലീക്ക് കൊളസ്ട്രോൾ, ഐ ഷുഡ് ക്ലെൻസ് മൈ നിപ്പിൾസ് വിത്ത് സോപ്പ് ആൻഡ് വാട്ടർ. ഇഫ് ഐ ഹാവ് എ വജൈനൽ ഡിസ്ചാർജ്, ഐ ഷുഡ് ബി എ നൈലോൺ അണ്ടർവെയർ. ദെൻ ലെഗ് ക്രാംസ് ക്യാൻ ബി അലിവേറ്റഡ് ഇഫ് ഐ പുട്ട് ആൻ ഐസ് പാക്ക് ഓൺ ദ ഏരിയ. ഓക്കെ, സോ ഏതിലേതായിരിക്കാം കറക്റ്റ്? നമുക്ക് ഓരോന്നായിട്ട് നോക്കാം, ഓരോന്നിന്റെ പോസിബിലിറ്റി നോക്കാം. നോസിയ ആൻഡ് വോമിറ്റിംഗ് ക്യാൻ ബി ഡിക്രീസ് ഇഫ് ഐ ഈറ്റ് എ ഫ്യൂ ക്രാക്കേഴ്സ് ബിഫോർ അറൈസിംഗ്. എന്താണ് ഈ ക്രാക്കേഴ്സ് എന്നുള്ളത്, ഡ്രൈ ക്രാക്കേഴ്സ് എന്തെന്നുള്ളത് ഒന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, അത് കഴിച്ചാലും നോസിയ വോമിറ്റിംഗ് കുറയോ? നമുക്ക് ചിലപ്പോൾ ഡൗട്ട് ആയിരിക്കും, നമുക്ക് അതിനെ അവിടെ വയ്ക്കാം. ബാക്കിയുള്ളത് വായിച്ചു നോക്കാം. ഈ നമുക്കൊന്ന് അറിഞ്ഞുവിടാന്നുണ്ടെങ്കിൽ അത് അങ്ങനെ ടെൻഷൻ ആവേണ്ട കാര്യമില്ല, മാക്സിമം എലിമിനേറ്റ് ചെയ്യാൻ കഴിയും. ഓക്കെ, എലിമിനേഷനിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കറക്റ്റ് ആൻസർ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് ഇവിടെ നോക്കാം. ഇഫ് ഐ സ്റ്റാർട്ട് ടു ലീക്ക് കൊളസ്ട്രോൾ, ഐ ഷുഡ് ക്ലീൻസ് മൈ നിപ്പിൾസ് വിത്ത് സോപ്പ് ആൻഡ് വാട്ടർ. അത് കറക്റ്റ് ആണോ? നിപ്പിൾ ഡിസ്ചാർജ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ സോപ്പ് ആൻഡ് വാട്ടർ യൂസ് ചെയ്താണെങ്കിൽ ക്ലീൻ ചെയ്ത് വെക്കുവോ? ചെയ്യരുത്, അത് തെറ്റായിട്ടുള്ള കാര്യമാണ്. ഒരിക്കലും സോപ്പ് ആൻഡ് വാട്ടർ വെച്ചിട്ട് നിപ്പിൾ ക്ലീൻ ചെയ്യരുത്. ഓക്കെ, വീണ്ടും അത് ഡ്രൈ ആയിക്കൊണ്ടേ ഇരിക്കും. സോ ഇഫ് ഐ സ്റ്റാർട്ട് ടു ലീക്ക് കൊളസ്ട്രോൾ, ഐ ഷുഡ് ക്ലീൻസ് മൈ നിപ്പിൾസ് വിത്ത് സോപ്പ് ആൻഡ് വാട്ടർ. അങ്ങനെ ചെയ്യാൻ പാടില്ല. സോ അത് തെറ്റാണ്. Then, if I have a vaginal discharge, I should wear nylon underwear. Adum thettana, cotton underwear aanu eppozhum nammal paraya. Then, leg cramps can be alleviated if I put an ice pack on the area. Cramps varumba veendum ice pack ittal kooduthal cramp aavullu. Okay, tanuppatha namukku normally nammada endana ee kochu pidikka allengil cramps undavu alle, leg cramps okke normal aalkari pole undagarund, adum kooduthal tanuppile. ഓക്കെ, സോ അപ്പോ ഇവിടെ ഓൾറെഡി പ്രഗ്നന്റ് ലേഡിക്ക് ലെഗ് ക്രാംസ് ഉണ്ടാകും, അതിൻ്റെ കൂടെ ഐസ് പാക്ക് കൊടുത്താൽ വീണ്ടും ക്രാമ്പിംഗ് കൂടും. സോ അപ്പൊ എന്തായാലും ഈ മൂന്നെണ്ണം അല്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യത്തെ ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യാം, വേറെ വഴിയില്ല. ഓക്കെ, എന്താ കാരണം നോക്കാം. നമുക്ക് എ ആണ് ആൻസർ. ഈറ്റിംഗ് ഡ്രൈ ക്രാക്കേഴ്സ് ബിഫോർ അറൈസിംഗ് ക്യാൻ അസിസ്റ്റ് ഇൻ ഡിക്രീസിംഗ് ദി കോമൺ ഡിസ്കംഫോർട്ട്സ് ഓഫ് നോസിയ ആൻഡ് വോമിറ്റിംഗ്. പ്രഗ്നൻസിയിൽ നോസിയ ആൻഡ് വോമിറ്റിംഗ് കോമൺ ആണെന്ന് എല്ലാവർക്കും അറിയാം അല്ലേ. സോ അത് കുറയ്ക്കാനാണെങ്കിൽ നമുക്ക് ഡ്രൈ ക്രാക്കേഴ്സ് കഴിക്കാം രാവിലെ എഴുന്നേക്കുമ്പോഴോ, അല്ലെങ്കിൽ അങ്ങനെ കുറച്ച് വയറെൻറ്റി ആയി കിടന്നിട്ട് പിന്നീട് നമ്മൾ ഫുഡ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരു ഡ്രൈ ക്രാക്കേഴ്സ് കഴിക്കാം. അതിനാണെങ്കിൽ വലിയ മണവും ഇല്ല, എന്താണ് സ്പൈസിയോ അല്ല, ഒന്നുമല്ല. സോ അതങ്ങനെ കഴിക്കുമ്പോഴത്തേക്കും നമുക്ക് വേറെ ഇറിറ്റേഷൻ ഒന്നും ഉണ്ടാകുന്നില്ല. ഓക്കെ, ഇത് നോർമൽ ഒരു കോമൺ ക്വസ്റ്റ്യൻ ആണ്, അത് അവരങ്ങനെ കൊടുത്തിരിക്കുന്നുള്ളൂ. അപ്പൊ നമ്മളെ കുറച്ച് എന്താണ് കോമൺ സെൻസും കൂടി യൂസ് ചെയ്ത് വേണം ഇതിന് അങ്ങനെയുള്ള ആൻസേഴ്സ് കണ്ടെത്താം. ഇതിനൊന്നും അങ്ങനെ വലിയ ഭാരിച്ച പഠിക്കലൊന്നും വേണ്ട ഇതിനകത്ത്. ഓക്കെ, സോ അവോയ്ഡിങ് സ്ട്രോങ് ഫുഡ്സ് ഫുഡ് ഓർഡേഴ്സ് ആൻഡ് ഈറ്റിംഗ് എ ഹൈ പ്രോട്ടീൻ സ്നാക്സ് ബിഫോർ ബെഡ് ടൈം ക്യാൻ ഓൾസോ ഹെൽപ്. ഓക്കെ, സ്ട്രോങ് ഫുഡും അതുപോലെ തന്നെ ഹൈ പ്രോട്ടീൻ സ്നാക്കും ഒക്കെ ഒന്ന് അവോയ്ഡ് ചെയ്യാം. കിടക്കുന്നതിന് മുമ്പേ ഈ സ്ട്രോങ് സ്മെല്ല് വരുന്ന ഓർഡറുള്ള ഫുഡും അതുപോലെ തന്നെ ഹൈ പ്രോട്ടീൻ ഡയറ്റ് ഒക്കെ അതൊക്കെ ഭയങ്കര ഈ ഹാർട്ട് ബേൺസ് പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും. സോ അതൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്യുക. എപ്പോഴാണോ നമുക്ക് ഫസ്റ്റ് നമ്മൾ ഫുഡ് കഴിച്ചു തുടങ്ങുന്ന ഒരു ദിവസത്തിൽ അല്ലെങ്കിൽ കുറച്ച് നേരം ലോങ് ടേം കഴിഞ്ഞിട്ട് കഴിക്കുകയാണ്, എം ടി ആയ ശേഷം കഴിക്കുകയാണ് സ്റ്റൊമക്ക്, സോ അങ്ങനെയാണെങ്കിൽ ഒരു ഡ്രൈ ക്രാക്കേഴ്സ് അല്ല, അതായത് അധികം സ്പൈസിയോ അല്ല, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഫുഡ് കഴിച്ചു തുടങ്ങുക. ഓക്കെ, സോ അത്രേ അവിടെ ഉദ്ദേശിക്കുന്നുള്ളൂ. ദെൻ അടുത്ത നോക്കാം. 48 അവേഴ്സ് ആഫ്റ്റർ ഡെലിവറി, ദ നേഴ്സ് ഇൻ ചാർജ് പ്ലാൻസ് ഡിസ്ചാർജിങ് ടീച്ചിങ് ഫോർ ദ ക്ലയന്റ് അബൌട്ട് ഇൻഫാൻറ് കെയർ. ഓരോന്നും ശ്രദ്ധിച്ച് വായിക്കുക. 48 അവേഴ്സ് ആയി, രണ്ട് ദിവസം കഴിഞ്ഞു ആഫ്റ്റർ ഡെലിവറി, പോസ്റ്റ്നാറ്റൽ പീരീഡ് 2 days ആയി. ദെൻ ദ നേഴ്സ് ഇൻ ചാർജ് പ്ലാൻസ് ടു ഡിസ്ചാർജ് പ്ലാൻസ് ഡിസ്ചാർജ് ടീച്ചിങ് ഫോർ ദ ക്ലയന്റ് അബൌട്ട് ഇൻഫാൻറ് കെയർ. ഇൻഫാൻറ് കെയറിനെ പറ്റിയിട്ട് എന്താണ് ഒരു ഡിസ്ചാർജ് ടീച്ചിങ് കൊടുക്കുക എന്ന് പ്ലാൻ ചെയ്യുകയാണ്. ബൈ ദിസ് ടൈം the nurse expects what's the phase of expects that the phase of postpartum psychological adaptation the question kando postpartum psychological adaptation that the client would be termed which of the following. For 48 hours kaiyunu delivery ayittu discharge aagan vendi plan undu, angane anengil nammal discharge teaching kodukana, like discharge summary explain cheyana, allengil discharge teaching kodukana infant care ne patti. Aa samayathu നമ്മള് ഏത് ആ മദർ ഇപ്പൊ ഏത് പോസ്റ്റ്മോർട്ടം സൈക്കോളജിക്കൽ അഡാപ്റ്റേഷൻ സ്റ്റേജിലൂടെയാണ് പൊക്കോണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കണം. ഓക്കെ, ക്വസ്റ്റ്യൻ ഒന്നുമില്ല,
അതായത് ആരോ ആഫ്റ്റർ ടു ഡേയ്സ് ഓഫ് ഡെലിവറി മദർ ഏത് സൈക്കോളജിക്കൽ അഡാപ്റ്റേഷൻ ഫേസിലായിരിക്കും, ഇത്രയേ ഉള്ളൂ ക്വസ്റ്റ്യൻ. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ, അതിനെയാണ് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ആഫ്റ്റർ ടു ഡേയ്സ് ഏത് പോസ്റ്റ്മോർട്ടം സൈക്കോ അല്ലെങ്കിൽ ഏത് സൈക്കോളജിക്കൽ അഡാപ്റ്റേഷൻ സ്റ്റേജിലായിരിക്കും മദർ എന്നുള്ളത് നേഴ്സ് മനസ്സിലാക്കി വെക്കണം. ഓക്കെ, ടേക്കിംഗ് ഇൻ ആണോ, ലെറ്റിംഗ് ഗോ ആണോ, ടേക്കിംഗ് ഹോൾഡ് ആണോ, റെസൊല്യൂഷൻ ആണോ. ടേക്കിംഗ് ഇൻ, ലെറ്റിംഗ് ഗോ, ടേക്കിംഗ് ഹോൾഡ് ആൻഡ് റെസൊല്യൂഷൻ, ഇതിൽ ഏത് അഡാപ്റ്റേഷൻ ഫേസിലായിരിക്കും ഇപ്പം മദർ, ഏതിലായിരിക്കാം? ടേക്കിംഗ് ഇൻ, നിന്നെ കേട്ടിട്ടുണ്ടോ ഈ ടേംസ്, ടേക്കിംഗ് ഇൻ എന്താണ്, ലെറ്റിംഗ് ഗോ, ടേക്കിംഗ് ഹോൾഡ്, റെസൊല്യൂഷൻ, ഇങ്ങനെയൊക്കെയുള്ള ടേംസ് കേട്ടിട്ടുണ്ടോ? നമുക്ക് നോക്കാം, എല്ലാവർക്കും ഡൗട്ട് ഉണ്ട് എ ആണോ സി ആണോ എന്നൊക്കെ. ഓരോ ടേംസ് നമുക്ക് എന്താ നോക്കിപ്പോ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. ആദ്യം നമുക്ക് അത് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം എന്താന്നുള്ളത്. ബിഗിനിങ് ആഫ്റ്റർ കംപ്ലീഷൻ ഓഫ് ടേക്കിംഗ് ഇൻ ഫേസ്, ദ ടേക്കിംഗ് ഹോൾഡ് ഫേസ് ലാസ്റ്റ് അബൌട്ട് 10 days. ഓക്കെ, നമ്മളിവിടെ ചോദിച്ചത് ആഫ്റ്റർ എന്താണ്, ഒരു 2 days കഴിഞ്ഞിട്ടാണ്. അതായത് ടേക്കിംഗ് ഇൻ, ലെറ്റിംഗ് ഗോ, ടേക്കിംഗ് ഹോൾഡ് ആ ടേംസ് ഒന്നും മറക്കരുതേ. സോ ടേക്കിംഗ് ഇൻ ഫേസ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത വരുന്നത് ടേക്കിംഗ് ഹോൾഡ് ഫേസ് ആണ്. ആദ്യത്തെ ടേക്കിംഗ് ഇൻ ആയിരുന്നു, അത് കഴിഞ്ഞു ബിഗിനിങ് ആഫ്റ്റർ കംപ്ലീഷൻ ഓഫ് ടേക്കിംഗ് ഇൻ ഫേസ്. ടേക്കിംഗ് ഇൻ ഫേസ് കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ് ടേക്കിംഗ് ഹോൾഡ് ഫേസ്, ദാറ്റ് ലാസ്റ്റ് അബൌട്ട് 10 days, 10 days വരെ നീണ്ടു നിൽക്കും. ഡ്യൂറിംഗ് ദിസ് ഫേസ് ദ ക്ലയന്റ് ഈസ് കൺസേൺഡ് വിത്ത് ഹർ നീഡ് ടു റെസ്യൂം കൺട്രോൾ ഓഫ് ഓൾ ഫാസറ്റ്സ് ഓഫ് ഹർ ലൈഫ് ഇൻ എ കംപ്ലീറ്റന്റ് മാനർ. ഓക്കെ, അവരത് അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങുകയാണ്. ഓക്കെ, ഞാൻ പറയുന്നത് 2 to 10 or 3 to 10 ദിവസങ്ങളിൽ പോസ്റ്റ്നേറ്റൽ പീരീഡിൽ മദറിന്റെ ഒരു സൈക്കോളജിക്കൽ അഡാപ്റ്റേഷൻ എങ്ങനെയായിരിക്കും എന്നാ പറയുന്നത്. അവരെവിടെ എന്തെങ്കിലും കൺസേൺഡ് ആയി, കൺസേൺഡ് വിത്ത് ഹർ നീഡ് ടു റെസ്യൂം കൺട്രോൾ ഓഫ് ഓൾ ദി ഫാസറ്റ്സ് ഓഫ് ഹർ ലൈഫ് ഇൻ എ കംപ്ലീറ്റന്റ് മാനർ. ഓക്കെ, എന്തായാലും ഡെലിവറി കഴിഞ്ഞു, വലിയൊരു പ്രോസസ് ആയിരുന്നു. ഇപ്പൊ ഞാൻ എങ്ങനെയെങ്കിലും പഴയ പോലെ തന്നെ എന്റെ ആക്ടിവിറ്റീസ് സ്റ്റാർട്ട് ചെയ്ത്, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ആക്ടിവിറ്റീസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും നമ്മള് മനസ്സുകൊണ്ട് എന്താണ്, നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം ഇതൊക്കെയാണ് എന്റെ ജോലി ഇനി വരാനുള്ളത് എന്നുള്ളത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. ഓക്കെ, ആ ഒരു പീരീഡാണ് ഈ ഒരു ടേക്കിംഗ് ഹോൾഡ് ഫേസ് എന്ന് പറയുന്നത്. ഓക്കെ, അറ്റ് ദിസ് ടൈം ഷീ ഈസ് റെഡി ടു ലേൺ സെൽഫ് കെയർ ആൻഡ് ഇൻഫന്റ് കെയർ സ്കിൽസ്. ഈ ഒരു പീരീഡിലാണ് ഇനി എന്ത് ചെയ്യണം, ഞാൻ എന്റെ കാര്യം നോക്കണം, അതുപോലെ തന്നെ ഇൻഫന്റ് കെയർ സ്കിൽസ് അതും പഠിക്കുന്ന ഒരു സമയമാണ് ഈ ടേക്കിംഗ് ഹോൾഡ്. അവർ ഹോൾഡ് ചെയ്യാണ്, കുഞ്ഞിനെയും കൂടെ ഹോൾഡ് ചെയ്ത് വെക്കുകയാണ് എന്ന് ഓർത്താൽ മതി. ആദ്യം അവരൊന്ന് എന്താണ് ഒന്ന് റെഫ്യൂസ് ചെയ്യും, കാരണം അവർ തീരെ വയ്യാണ്ടിരിക്കും ഒരു 1 to 2 days വരെ. അത് കഴിഞ്ഞിട്ട് കുഞ്ഞിനെ അക്സെപ്റ്റ് ചെയ്യും നന്നായിട്ട്, അതുപോലെ തന്നെ സ്വന്തം കാര്യങ്ങളും കുഞ്ഞിന്റെ കാര്യങ്ങളും ഒന്ന് പഠിക്കാൻ വേണ്ടി ശ്രമിക്കും. ഓക്കെ, ആ ഒരു പീരീഡിനാണ് നമ്മൾ ടേക്കിംഗ് ഹോൾഡ് ഫേസ് എന്ന് പറയുന്നത്. അപ്പൊ ഇപ്പൊ നേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കുന്നത് ആഫ്റ്റർ 2 days ആണ്, 2 days കഴിയുമ്പോഴത്തേക്ക് ഈ ഒരു ഫേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ നേഴ്സ് ഇത് മനസ്സിലാക്കണം, ആ അമ്മ ഇപ്പൊ റെഡിയാണ് പഠിക്കാൻ വേണ്ടിട്ട്, അപ്പൊ എനിക്ക് എന്തായാലും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും അല്ലെ. ഡിസ്ചാർജ് അവരെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല പീരീഡാണ് അത്. എന്തായാലും ഡെലിവറി കഴിഞ്ഞ ഒരു ലോങ് ടേം അഡ്മിഷൻ ഒന്നും ഉണ്ടായിരിക്കില്ല, ഒരു 2-3 days ഡിസ്ചാർജ് ചെയ്യും. അപ്പൊ നമ്മൾ പറഞ്ഞു കൊടുക്കണം എന്തെല്ലാം കെയർ ചെയ്യേണ്ടത്, അത് അവര് റിസീവ് ചെയ്യാൻ തയ്യാറായിരിക്കും ഈ ഒരു പീരീഡിൽ. ക്ലിയർ ആയോ? സോ അതുകൊണ്ടാണ് അത്രയും അവർ ആ ക്വസ്റ്റ്യൻ അങ്ങനെ വർഷത്തിലാക്കി ചോദിച്ചിരിക്കുന്നത്. 48 hours ആണ് എന്താണ് ടീച്ചിങ്ങിന്, ഡിസ്ചാർജ് ടീച്ചിങ്ങിന് വേണ്ടി പോവാണ്, അങ്ങനെയാണെങ്കിൽ മദർ ഏത് സൈക്കോളജിക്കൽ അഡാപ്റ്റേഷൻ സ്റ്റേജിലായിരിക്കണം എന്ന് നേഴ്സ് മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കണം എന്നൊക്കെയാണ് ആ ക്വസ്റ്റ്യൻ വരുന്നത്. ഓക്കെ, സോ അപ്പൊ നമ്മളിപ്പോ ടേക്കിംഗ് ഹോൾഡ് എന്താന്ന് പറഞ്ഞു, എങ്കിൽ ബാക്കി 3 കാര്യങ്ങൾ എന്തൊക്കെയാ നോക്കാം. ടേക്കിംഗ് ഹോൾഡ്, ദ ടേക്കിംഗ് ഇൻ ഫേസ് യൂഷ്വലി സെറ്റ്സ് 1 to 2 days ആഫ്റ്റർ ഡെലിവറി. ഓക്കെ, ടേക്കിംഗ് ഇൻ പറഞ്ഞില്ല അല്ലെ, നമ്മൾ അതിന് ശേഷമുള്ള കാര്യം ടേക്കിംഗ് ഹോൾഡ് ആദ്യമേ പറഞ്ഞത്, കാരണം അതായിരുന്നു ക്വസ്റ്റിന്റെ ആൻസർ. സോ ഇനി നമുക്ക് നോക്കാം ടേക്കിംഗ് ഇൻ എന്താണ്. ടേക്കിംഗ് ഇൻ ഫേസ് യൂഷ്വലി സെറ്റ്സ് 1 to 2 days ആഫ്റ്റർ ഡെലിവറി. ഡെലിവറി കഴിഞ്ഞു ആ ഒരു ഇമീഡിയറ്റ് പോസ്റ്റ് ഓപ്പറേറ്റീവ് ഡേയ്സ്, പോസ്റ്റ്നേറ്റൽ ഡേയ്സ് മുതൽ ഒരു 2 days വരെ ഉള്ള പീരീഡിന് നമുക്ക് ടേക്കിംഗ് ഇൻ ഫേസ് എന്ന് പറയാം. അവിടെ എന്താ സംഭവിക്കുന്നത് നോക്കാം. ദിസ് ഈസ് എ ടൈം ഓഫ് റിഫ്ലക്ഷൻ ഫോർ ദ വുമാൻ, ബിക്കോസ് വിതിൻ 2 to 3 days, അപ് ടു 3 days. ഓക്കെ, 3-day പീരീഡ് ദ വുമൻ ഈസ് പാസീവ്, ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു അവസ്ഥയാണ്. ആദ്യത്തെ ഒരു 3 to 3 days എന്നൊക്കെ പറയുന്നത് അവരെ കൊണ്ട് അവർക്ക് എനർജി ഇല്ല, അല്ലെങ്കിൽ അവരിങ്ങനെ ഓപ്പറേഷൻ കഴിഞ്ഞ് നടക്കുകയാണ്, അങ്ങനെ ഒരു ഫീലിംഗ് ആണ് അവർക്ക് വയ്യ എന്നുള്ള ഒരു ഫീലിംഗ് ആണ് അപ് ടു 3 days. അവർ പാസീവ് ആയിരിക്കും, സ്വന്തമായിട്ട് ഒന്നും ചെയ്യുന്നില്ല.
Okay, the women become dependent on her healthcare provider or support person with some of the daily tasks and decision making. Avar appozhthekkum bayangara highly dependent aayirikkum. Avar healthcare worker aayittu allengil supportive person aayittu bayangara depend cheyyunna oru stage aanu first 2 to 3 days ennu parayunnu. So idu kondu enne infant name alla newborn baby yum athrakku angotte care cheyan pattilla. മിക്കപ്പോഴും അവർ റിക്വസ്റ്റ് ചെയ്യാറുണ്ട് ഒന്ന് നഴ്സറിയിൽ വെച്ചേക്കോ അല്ലെങ്കിൽ ന്യൂനേറ്റൽ ഇന്റൻസീവ് കെയർ അല്ല അങ്ങനെ അവരെ പ്രത്യേകിച്ച് നോക്കുന്ന ഒരു സെഷൻ ഉണ്ടായിരിക്കും നഴ്സറി നമ്മൾ യൂഷ്വലി അതിനെ പറയാം നഴ്സറിയിൽ ഒന്ന് വെച്ചേക്കാവോ കുറച്ച് ഒരു ദിവസത്തേക്ക് വെച്ചേക്കാവോ ഞാനൊന്ന് സ്റ്റേബിൾ ആയിക്കോട്ടെ എന്ന് പറയുന്ന ഒരു സ്റ്റേജ് ആണ് ടേക്കിംഗ് ഇൻ എന്ന് പറയുന്നത് സോ അത് കഴിഞ്ഞു ഒരു സെക്കൻഡ് ഡേ തൊട്ട് അല്ലെങ്കിൽ തേർഡ് ഡേ തൊട്ട് അവർ നോർമൽ ആവാൻ തുടങ്ങും അപ്പൊ അത് കുഞ്ഞിനെ സ്വീകരിക്കും കുഞ്ഞിനെ എന്തൊക്കെയാ ചെയ്യേണ്ടതെന്ന് അവർ പഠിച്ചു തുടങ്ങും അത് ടേക്കിംഗ് ഹോൾഡ് ക്ലിയർ ആയോ ഈ ഒരു ടേക്കിംഗ് ഇൻ പീരീഡിലായിരിക്കും കൂടുതൽ അവർ ഫോർമുല ഫീഡിനൊക്കെ വേണ്ടി റിക്വസ്റ്റ് ചെയ്യുന്നത് ഇനി അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നിരുന്നാൽ അതും നമ്മൾ ആലോചിക്കണം കാരണം ബ്രസ്റ്റ് ഫീഡിംഗ് എന്തായാലും ഇനിഷ്യേറ്റ് ചെയ്യണം അത് നമ്മൾ തന്നെ കംപ്ലീറ്റ് സപ്പോർട്ട് നമ്മൾ തന്നെ കൊടുക്കണം ഹെൽത്ത് കെയർ പ്രൊവൈഡർ ഇല്ലാന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും അവര് ഫീഡ് ചെയ്യാൻ പോലും ചിലപ്പോൾ റെഡി ആവണം എന്നില്ല അത്രയും പെയിൻഫുൾ കണ്ടീഷൻ ആയിരിക്കും ഓക്കെ ഒരു ട്രോമ കഴിഞ്ഞ് വരുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കും അല്ലെ ഡെലിവറി കഴിഞ്ഞിരിക്കുന്നത് സോ അതുകൊണ്ട് തന്നെ എന്താണ് അപ്പൊ മിക്കപ്പോഴും ആൾക്കാരെ ഫീഡ് ചെയ്യാൻ പോലിട്ടും ചെയ്യാറില്ല ഫീഡ് പോലും ചെയ്യാറില്ല ഫോർമുല ഫീഡ് കൊടുക്കോ നിങ്ങൾ എന്തെങ്കിലും കൊടുക്കോ എന്ന് പറയുന്ന റിക്വസ്റ്റ് ചെയ്യുന്ന ഒരു സമയമായിരിക്കും സോ അപ്പൊ നമ്മൾ അതൊക്കെ ആലോചിക്കണം അത് ഏത് പീരീഡ് ആണെന്നുള്ളത് ആലോചിക്കണം ടേക്കിംഗ് ഇൻ ഓക്കെ സോ അത് കഴിഞ്ഞ് ടേക്കിംഗ് ഹോൾഡ് ആയി ഇനി ലെറ്റിംഗ് ഗോ എന്ന് പറയുന്ന ഒരു ടേമും കൂടെ ഉണ്ട് അതെന്താന്ന് നോക്കാം ഡ്യൂറിംഗ് ദി ലെറ്റിംഗ് ഓഫ് ഫേസ് ദ വിമൻ ഫൈനലി അക്സെപ്റ്റ്സ് ഹെർ ന്യൂ റോൾ ആൻഡ് ഗിവ്സ് അപ്പ് her old roles like being a childless woman or just a mother of one child ee oru period aavumbothekkum avar avarude normal adhaayathu new role ine avar endi accept cheyyum complete aayittu accept cheyyum okay avara pudhiya role endano adu accept cheyyuna complete aayittu accept cheyyuna period aanu letting go adhaayathu njan ippo endanu kunjungalonnilla irunnu periodum ഇപ്പൊ എന്താണ് ഒരു കുഞ്ഞുണ്ടായി സോ റോള് കംപ്ലീറ്റ്ലി ചേഞ്ച് ആയി അല്ലെങ്കിൽ മുമ്പ് എനിക്ക് ഒരു കുഞ്ഞുണ്ടായിരുന്നുള്ളൂ ഇപ്പൊ എനിക്ക് രണ്ട് കുഞ്ഞുങ്ങളെ രണ്ടുപേരും ടേക്ക് കെയർ ചെയ്യണം സോ അങ്ങനെ നമ്മുടെ റോള് ചേഞ്ച് ചെയ്യുന്നു അത് ഒരു മദർ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു പീരീഡ് ആണ് ലെറ്റിംഗ് ഗോ എന്ന് പറയുന്നത് ക്ലിയർ ആയോ ദിസ് ഈസ് എ ഫേസ് വെയർ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ മേ സെറ്റ് ഇൻ മിക്കവാറും പോസ്റ്റ്മോർട്ടം ഡിപ്രഷനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് പോസ്റ്റ്മോർട്ടം ബ്ലൂസ് എന്നോ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്നോ അല്ലെങ്കിൽ ഉണ്ടാകുന്ന ആൻസൈറ്റി ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും നമ്മൾ നോർമൽ ക്ലാസ്സിൽ ഇതിനു മുമ്പുള്ള നമ്മുടെ ഡി എമ്മിയുടെ ക്ലാസ്സിൽ നമ്മൾ ഇതെല്ലാം ഡിസ്കസ് ചെയ്തതാണ് ഓക്കെ സോ അങ്ങനെ ചെറിയൊരു പ്രശ്നം എന്തായാലും ഉണ്ടാകും കാരണം ഇത് ഇറ്റ്സ് ലൈക്ക് എ ട്രോമ ഓക്കെ അത്രയും ഒരു വലിയൊരു പ്രൊസീജിയറിലൂടെ കടന്നു പോയിട്ട് സിറ്റുവേഷനിലൂടെ കടന്നു പോയിട്ട് കുറച്ചൊക്കെ എന്താണ് ഒരു മെന്റലി ഒരു അന്ന് അൺസ്റ്റേബിൾ ആകാറുണ്ട് എന്നാൽ അതെല്ലാം മാറി ഏകദേശം നോർമലായി എല്ലാം ഒന്ന് സെറ്റ് ആവുന്ന ഒരു സമയമാണ് ലെറ്റിംഗ് ഗോ എന്ന് പറയുന്നത് ഓക്കെ റീ അഡ്ജസ്റ്റ്മെന്റ് ഓഫ് റിലേഷൻഷിപ്പ് ഈസ് നീഡഡ് ഫോർ ആൻ ഈസി ട്രാൻസിഷൻ ടു ദിസ് ഫേസ് ഓക്കെ അവിടെ റിലേഷൻഷിപ്പ് നമ്മൾ റീ അഡ്ജസ്റ്റ് ചെയ്യണം ഓക്കെ ഫാമിലി ലൈഫ് അതും റീ അഡ്ജസ്റ്റ് ചെയ്യണം എങ്കിൽ മാത്രമേ അവരുടെ ഒരു കംപ്ലീറ്റ് സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു ഫേസിലൂടെ നന്നായിട്ട് കടന്നു പോകാൻ പറ്റുള്ളൂ മിക്ക ആൾക്കാരിലും പോസ്റ്റ്മോർട്ടം ഡിപ്രഷന്റെ കാരണം ഒരു ഫാമിലി സപ്പോർട്ട് കുറവുള്ളത് കൊണ്ടാണ് ഓക്കെ സോ അതുകൊണ്ട് തന്നെ അതൊന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം ഒരു റീ അഡ്ജസ്റ്റ്മെന്റ് ഓഫ് റിലേഷൻഷിപ്പും ഇവിടെ ആവശ്യമാണ് സോ അപ്പൊ നമ്മൾ കുറച്ച് ടേംസ് ആ പഠിച്ചത് അത് ഡീപ്പായിട്ട് മനസ്സിലാക്കിയിരിക്കണം എന്ത് രീതിയിലുള്ള ക്വസ്റ്റ്യൻ നമ്മളും ലൈഫ് ലീഡ് ചെയ്യുന്നതാണ് സോ അപ്പൊ എന്ത് രീതിയിലുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചാലും നമ്മളൊന്ന് ആലോചിക്കുക ഏത് ഫേസിലായിരിക്കും ഇത് സംഭവിക്കാൻ ചാൻസ് ഉള്ളത് അങ്ങനെ ഒന്ന് ആലോചിച്ച് പോവാം ഓക്കെ നോർമൽ ക്വസ്റ്റ്യൻസ് പഠിക്കുന്നതിനേക്കാളും ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് എല്ലാം അറിയായിരിക്കും ബേസിക് തിയറി എല്ലാം അറിയായിരിക്കും പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചിലപ്പോൾ ഓർത്ത് എഴുതുമ്പോഴായിരിക്കും തെറ്റിപ്പോകുന്നത് ഓക്കെ അതുകൊണ്ട് കുറച്ചധികം എക്സ്പ്ലെയിൻ ചെയ്തു എന്ന് മാത്രം ക്ലിയർ ആയോ ഈ മൂന്ന് ടേമേ ഉള്ളൂ മറ്റേ റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ ആയിട്ടിരിക്കുന്ന ഒരു ടേമാണ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം എ പ്രെഗ്നന്റ് ക്ലയന്റ് ഈസ് ഡയഗ്നോസ്ഡ് വിത്ത് പാർഷ്യൽ പ്ലാസന്റ പ്രീവിയ പാർഷ്യൽ പ്ലാസന്റ പ്രീവിയ പ്ലാസന്റ പ്രീവിയ ഒക്കെ ഇപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് കഴിഞ്ഞിട്ടേ ഉള്ളൂ നമ്മുടെ നോർമൽ ക്ലാസ്സിൽ നഴ്സിംഗ് ലൈവിന്റെ ഡി എം ഇയുടെ ബാച്ചിൽ ഇപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇതെല്ലാം ഓക്കെ അപ്പൊ പഠിക്കുന്നവരാണെങ്കിൽ അറിയായിരിക്കും എ പ്രെഗ്നന്റ് ക്ലയന്റ് ഈസ് ഡയഗ്നോസ്ഡ് വിത്ത് പാർഷ്യൽ പ്ലാസന്റ പ്രീവിയ ഇൻ എക്സ്പ്ലെയിനിങ് ദ ഡയഗ്നോസിസ് ദ നേഴ്സ് ടെൽസ് the client that usual treatment for the placenta previa is which of the following okay nammal endana patient oru partial placenta previa undu kandupidichu and idu nammal endeyanam oru nurse client inod explain cheyyuvaanu
അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയേണ്ടത് ഇതിൽ ഏത് ട്രീറ്റ്മെന്റ് ആണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, സോ നിങ്ങൾക്ക് ഒരു ട്രീറ്റ്മെന്റ് ആവശ്യമാണ്, ഇതിൽ ഏതാണ് ആ ട്രീറ്റ്മെന്റ്, ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇത്രയേ ഉള്ളൂ ക്വസ്റ്റ്യൻ. സോ അതുകൊണ്ട് ഈ വലിയ വലിയ ക്വസ്റ്റ്യൻസ് വായിച്ച് മനസ്സിലാക്കി പഠിക്കണം. അതിപ്പോ ഫസ്റ്റ് ടൈം എഴുതി കിട്ടിയില്ല എന്ന് വെച്ചാൽ നിങ്ങൾ പേടിക്കേ വേണ്ട. കാരണം നമ്മളെല്ലാവരും ഇങ്ങനത്തെ കുറെ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിലൂടെ പോയിട്ടാണ്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ആദ്യമൊന്നും ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ഞാനൊക്കെ തുടക്കത്തിലൊക്കെ എഴുതുമ്പോഴത്തേക്കും ഇത് കാണുമ്പോഴത്തേക്ക് അയ്യോ ഇത്രയും വലിയ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ സമയം പോകുമല്ലോ എന്നുള്ള അങ്ങനെ ഒരു ടെൻഷൻ ആയിരുന്നു ശരിക്കും ആദ്യം. പിന്നെ പിന്നെ അത് വായിച്ച് വായിച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് ഇത് ഈസിയായി തോന്നും. സോ അതുകൊണ്ട് ഇപ്പോഴും നിങ്ങൾക്ക് മാക്സിമം ഇങ്ങനത്തെ ഇപ്പൊ ഒക്കെ ആണെങ്കിൽ ഒരുപാട് നമുക്ക് ഗൈഡായാലും ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്, പണ്ടൊന്നും അതൊന്നും ഇല്ലായിരുന്നു. സോ അപ്പൊ നിങ്ങൾ അത് വായിച്ച് വായിച്ച് പഠിക്കുക. ഓക്കെ, എല്ലാത്തിലും നോക്കട്ടെ ക്വസ്റ്റ്യൻ വലുതായിരിക്കും, എന്നാലും കാര്യമൊന്നും ഉണ്ടാവുകയില്ല. എളുപ്പമാണ് നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കിയാൽ ഇതൊക്കെ എളുപ്പമാണ്. സാധാരണ നിങ്ങൾ കാണാപാഠം പഠിച്ചിട്ട് അത് ഇത് എന്നൊക്കെ പറഞ്ഞ് ബിഗ്ഗസ്റ്റ് ഗ്ലാൻഡ് അല്ലെങ്കിൽ സ്മോളസ്റ്റ് ഗ്ലാൻഡ് എന്ന ബോഡി ഇതെല്ലാം നമ്മൾ മഗപ്പ് ചെയ്യാണ് അല്ലെ, സാധാരണ എക്സാമിന് പണ്ടൊക്കെയുള്ള എക്സാംസിന്. സോ അതിന് എവിടെയെങ്കിലും ഒന്ന് തെറ്റിപ്പോയി, അല്ലെങ്കിൽ നമ്മുടെ ഓർമ്മയ്ക്ക് എന്തെങ്കിലും പിശകുണ്ടെങ്കിൽ എന്തെങ്കിലും തെറ്റിപ്പോയാൽ പോയി, ഒരു മാർക്ക് അവിടെ പോയി അല്ലേ. സോ ഇവിടെ ആണെങ്കിൽ അങ്ങനെയില്ല, അങ്ങനെ ഒരു പ്രശ്നം വരുന്നില്ല. എൻ്റെ ഒരു ഇത് വെച്ചിട്ടാണെങ്കിൽ ഏറ്റവും ഈസി ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാനാണ്. നമുക്ക് എലിമിനേറ്റ് ചെയ്യാനും കുറെ ഓപ്ഷൻസ് അവിടെ ഉണ്ടാവും, നന്നായിട്ട് ഒന്ന് വായിച്ച് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, നോക്കാം. ക്ലാസിന്റെ പാർഷ്യൽ ക്ലാസിന്റെ പ്രീവ്യൂ ആണ്. ഡയഗ്നോസിസ് എക്സ്പ്ലെയിൻ ചെയ്തു, അതിനോടൊപ്പം തന്നെ ട്രീറ്റ്മെന്റ് എന്താണെന്നാണ് നഴ്സ് പറയാൻ പോകുന്നത്. ഏതാണ് ആക്ടിവിറ്റി ലിമിറ്റഡ് ടു ബെഡ് റെസ്റ്റ് ആണോ, പ്ലേറ്റ്ലെറ്റ് ഇൻഫ്യൂഷൻ ആണോ, ഇമ്മീഡിയറ്റ് സിസേറിയൻ ഡെലിവറി ആണോ, ലേബർ ഇൻഡക്ഷൻ വിത്ത് ഓക്സിടോക്സിൻ. ഇതിൽ ഏതായിരിക്കും ആൻസർ? പ്ലാസന്റെ പ്രീവ്യ കണ്ടുപിടിച്ച ഉടനെ തന്നെ ലേബർ അല്ലെങ്കിൽ ഇനിയിപ്പോ വച്ചിരിക്കാൻ പറ്റില്ല, ഒന്നേ സിസേറിയൻ ചെയ്യണം അല്ലെങ്കിൽ ലേബർ ഇൻഡ്യൂസ് ചെയ്യണം, അതോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്ലേറ്റ്ലെറ്റ് കുറയായിരിക്കും, പ്ലേറ്റ്ലെറ്റ് കൊടുക്കണോ, അതോ നിങ്ങളുടെ ആക്ടിവിറ്റി ലിമിറ്റ് ചെയ്ത് ബെഡ് റെസ്റ്റ് ചെയ്യണം. ഏതായിരിക്കും നമ്മൾ ആദ്യം ചെയ്യേണ്ടത്? അതെ, ക്വസ്റ്റ്യനിലുണ്ട് പാർഷ്യൽ പ്ലാസിന്റെ പ്രീവ്യ ആണ്. ഓക്കെ, പാർഷ്യൽ പ്ലാസിന്റെ പ്രീവ്യ ആണ്, കംപ്ലീറ്റും അല്ല. കംപ്ലീറ്റ് ആണെങ്കിൽ കൂടി എന്താണ് ഫീറ്റസിന് വളരാൻ വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ല, ആ ഒരു ഡെലിവറിയുടെ സമയത്ത് സി എസ് ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ പാർഷ്യൽ പ്ലാസിന്റെ പ്രീവ്യൂ, പിന്നെ കോഡ് എന്താണ് കോഡ് കംപ്രഷൻ ഒന്നും ഉണ്ടാകാതെ നോക്കിയാൽ മതി, വേറെ പ്രശ്നമൊന്നും ഇല്ല. സോ പ്ലാസിന്റെ പ്രീവ്യൂ എന്താണെന്ന് ആദ്യം അറിയണം. എന്താണ് പ്ലാസിന്റെ പ്രീവ്യ? കുറെ ടേംസ് ഉണ്ടല്ലേ, അബ്രപ്ഷ്യൽ പ്ലാസിന്റെ പ്രീവ്യ. എന്താണ് ഈ പ്ലാസിന്റെ പ്രീവ്യ എന്ന് പറയുന്നത്? അല്ലെ, നമുക്ക് ഇതിനെ വേറൊരു ടേം പറയാം, അത് പറഞ്ഞാൽ പിന്നെ വേറൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല, ആ ടേമിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്താണത്? അതെ, പറഞ്ഞോളൂ. പ്ലാസിന്റെ പ്രീവ്യ അല്ലെങ്കിൽ ലോ ലൈങ് പ്ലാസന്റ, ലോ ലൈങ് പ്ലാസന്റ, സാധാരണ അപ്പർ പോൾ ഓഫ് ദി യൂട്രസിൽ അറ്റാച്ച് ചെയ്ത് വളരേണ്ട പ്ലാസന്റ ഇപ്പൊ അവിടെ നിന്ന് മാറി ലോവർ പോളിൽ വന്ന് അറ്റാച്ച്ഡ് ആണ്. സോ അതിനെ നമുക്ക് എന്താണ് പ്ലാസന്റ പ്രീവ്യ എന്ന് പറയാം. ഓക്കെ, അബ്രപ്ഷ്യൽ പ്ലാസന്റ പ്ലാസിന്റെ പ്രീവ്യം തമ്മിൽ തെറ്റിപ്പോരുത്. ലോവർ പോളിൽ വന്നിട്ട് പ്ലാസന്റ അറ്റാച്ച്ഡ് ആയി ഡെവലപ്പ് ആവുന്ന ഒരു സിറ്റുവേഷനാണ് പ്ലാസന്റ പ്രീവ്യ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ പാർഷ്യൽ ആണ്, കുറച്ചേ വന്നിട്ടുള്ളൂ. നമ്മൾ ആ ഗ്രേഡിംഗ് ഒക്കെ പഠിച്ചിട്ടാണ്, ഗ്രേഡിംഗ് ഒന്ന് നോക്കി വെച്ചേക്കണേ. ഗ്രേഡിംഗ് 1, 2, 3, 4 എന്താണെന്ന് നോക്കി വെക്കണം. സോ ഇതിനകത്തുള്ള കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ് വരുന്നത് നോക്കുക. ഓക്കെ, സോ അപ്പൊ പ്ലാസിന്റെ പ്രീവ്യ ആണ്, വേറെ പ്രശ്നമൊന്നുമില്ല. പ്ലാസിന്റെയും ഡെവലപ്പ് ആവുന്നുണ്ട്, അതിനകത്ത് ഫീറ്റസിന്റെ ഗ്രോത്ത് ഉണ്ടാവുന്നുണ്ട്, അവിടെ വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് അതുകൊണ്ട് തന്നെ ഇവിടെ ബ്ലീഡിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ല. എന്നുവെച്ചാൽ ബ്ലീഡിംഗ് ഉണ്ടാവും, പക്ഷെ അങ്ങനെ പ്രൊഫ്യൂസ്ഡ് ബ്ലീഡിംഗ് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ പ്ലേറ്റ്ലെറ്റിന്റെ ഇൻഫ്യൂഷന്റെ കാര്യമൊന്നും ഇല്ല. അവിടെ പെട്ടെന്ന് തന്നെ സിസേറിയൻ ഡെലിവറി ചെയ്യേണ്ട കാര്യമൊന്നും ഇല്ല, കംപ്ലീറ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്യാൻ ഒരു പ്രശ്നമില്ല. അതുകൊണ്ട് തന്നെ ലേബർ ഇൻഡസ് ചെയ്യേണ്ട കാര്യവും ഇല്ല. അപ്പൊ ഇവിടെ ചെയ്യാവുന്ന ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ആക്ടിവിറ്റി ലിമിറ്റഡ് ടു ബെഡ് റെസ്റ്റ്, ബെഡ് റെസ്റ്റ് കൊടുക്കുക, അത്രേ ഉള്ളൂ. ബെഡ് റെസ്റ്റ് കൊടുക്കുക. സോ എ ആണ് ആൻസർ. ട്രീറ്റ്മെന്റ് ഓഫ് പാർഷ്യൽ പ്ലാസിന്റെ പ്രീവ്യ ഇൻക്ലൂഡ്സ് ബെഡ് റെസ്റ്റ്, ഹൈഡ്രേഷൻ ആൻഡ് കെയർഫുൾ മോണിറ്ററിംഗ് ഓഫ് ക്ലയൻസ് ബ്ലീഡിംഗ്. ബ്ലീഡിംഗ് ഡിസോർഡർ ആണ് നമ്മുടെ ആന്റിപാർട്ട സ്റ്റേജിൽ ഉണ്ടാകുന്ന. ബ്ലീഡിംഗ് ഡിസോർഡറിൽ പെടുന്നത് തന്നെയാണ് പ്ലാസിന്റെ പ്രീവ്യയും, ചെറുതായിട്ട് ബ്ലീഡിംഗ് ഉണ്ടാകാം. കാരണം ഇത് ലോ ലൈങ് ആണ്, സോ അതുകൊണ്ട് തന്നെ അതിന്റെ ഇടയിൽ നിന്ന് ഗ്യാപ്പിൽ നിന്ന് ബ്ലീഡിംഗ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് അവിടെ. ഓക്കെ, സോ അത് ഭയങ്കരമായിട്ടുള്ള ബ്ലീഡിംഗ് ആണോ, പ്രൊഫ്യൂസ്ഡ് ബ്ലീഡിംഗ് ആണോ അല്ലേ എന്നുള്ളത് മാത്രം മോണിറ്റർ ചെയ്യുക. കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് കൊടുക്കുക, ഹൈഡ്രേഷൻ, ബാക്കിയുള്ള എല്ലാ ട്രീറ്റ്മെന്റ്. ഓക്കെ, സോ അതാണ് ഇവിടെ പാർഷ്യൽ പ്ലാസിന്റെ പ്രീവ്യയിൽ പറയുന്നത്. ഇനി അടുത്ത് നോക്കിയാലോ, ദ നേഴ്സ് പ്ലാൻസ് ടു ഇൻസ്ട്രക്ട് ദി പോസ്റ്റ്പാർട്ടം ക്ലയന്റ്. പോസ്റ്റ്പാർട്ടം ക്ലയന്റ് ആണ് നമ്മളിവിടെ ഇങ്ങനെ നോട്ട് ചെയ്യണ കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ വായിച്ചു പോകുമ്പോൾ തന്നെ പിന്നെ പിന്നെ ക്വസ്റ്റ്യൻ വായിച്ച് സമയം കളയുന്നതിനേക്കാളും നമുക്ക് പോയിന്റ് ചെയ്യേണ്ട കാര്യങ്ങൾ പോയിന്റ് ചെയ്ത് പോവാം. പോസ്റ്റ്പാർട്ടം ക്ലയന്റ് ആണ് ഇവിടെ.
അബൌട്ട് മെത്തേഡ്സ് ടു പ്രിവെന്റ് ബ്രസ്റ്റ് എൻഗോജ്മെന്റ്. ഇവിടുത്തെ പ്രശ്നം എന്ന് വെച്ചാൽ ബ്രസ്റ്റ് എൻഗോജ്മെന്റ് ആണ്. ഓക്കെ, ബ്രസ്റ്റ് എൻഗോജ്മെന്റ് എങ്ങനെ നമുക്ക് അവോയ്ഡ് ചെയ്യാം, ഓക്കെ പ്രിവെന്റ് ചെയ്യാം എന്നുള്ള കാര്യം നമ്മൾ ഇൻസ്ട്രക്ട് ചെയ്യാൻ പോവാണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് മെഷേഴ്സ് വുഡ് ദ നേഴ്സ് ഇൻക്ലൂഡ് ഇൻ ദി ടീച്ചിങ് പ്ലാൻ. ഈ താഴെ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇതിൽ ഏതാണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്, ടീച്ചിങ് പ്ലാനിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട കാര്യം ഏതാണ് നമുക്ക് നോക്കാന്ന്. ഫീഡിംഗ് ദ ന്യൂനേറ്റ് അറ്റ് മാക്സിമം ഓഫ് 5 മിനിറ്റ്സ് പെർ സ്ലൈഡ് പെർ സൈഡ് ഓൺ ദി ഫസ്റ്റ് ഡേ. വിയറിംഗ് എ സപ്പോർട്ടീവ് ബ്രാ വിത്ത് നിപ്പിൾ ഷീറ്റ്സ്. ബ്രസ്റ്റ് ഫീഡിംഗ് ദ ന്യൂനേറ്റ് അറ്റ് ഫ്രീക്വന്റ് ഇന്റർവെൽസ്. ദൻ ഡിക്രീസിംഗ് ഫ്ലൂയിഡ് ഇൻടേക് ഫോർ ദ ഫസ്റ്റ് 24 to 48 hours. ഇതിനകത്ത് ഏതായിരിക്കും കറക്റ്റ്? ബ്രസ്റ്റ് എൻകോജ്മെന്റ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പറയേണ്ട കാര്യം ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ബ്രസ്റ്റ് ഫീഡിങ്ങിന്റെ ഫ്രീക്വൻസി എങ്ങനെയാണ്, എത്ര ഡ്യൂറേഷനിൽ കൊടുക്കണം. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഒന്നാമത് ഫസ്റ്റ് ഡേ ആണ് അല്ലേ, അതായത് ഇവിടെ ഫസ്റ്റ് 24 to 48 hours, അതായത് ഫസ്റ്റ് ദിവസങ്ങളിലാണ്, ആ പോസ്റ്റ്നേറ്റൽ പിരീഡിന്റെ ആദ്യത്തെ ദിവസങ്ങളിലാണ്. സോ അപ്പൊ എത്ര ഫ്രീക്വൻസിയിൽ ന്യൂനേറ്റിനെ ഫീഡ് ചെയ്യണം എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. എവറി ടു അവർലി ഫീഡ് ചെയ്യണം. വൺസ് ഫീഡ് ചെയ്യുമ്പോൾ തന്നെ 15 to 30 minutes വരെ ഫീഡ് ചെയ്യണം. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു ഐഡിയ ഉള്ള ആൾക്ക് ആദ്യമേ തന്നെ ഇതങ്ങ് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും അല്ലേ, ഈ ഓപ്ഷൻ അങ്ങ് കളയാൻ പറ്റും. ഇവിടെ വെറും മാക്സിമം ഓഫ് 5 മിനിറ്റ്സ് ഇൻ ഈച്ച് സൈഡ് എന്ന് പറയുമ്പോൾ അവിടെ ബ്രസ്റ്റ് ഫീഡിങ്ങിന്റെ ഡ്യൂറേഷൻ 10 മിനിറ്റ്സേ പോകുന്നുള്ളൂ. 10 മിനിറ്റ്സ് ഫീഡ് ചെയ്താൽ മതിയോ ബേബിയെ? അല്ല, മാക്സിമം എന്ന് പറയുമ്പോൾ ഒരു 30 മിനിറ്റ്സ് എങ്കിലും ഫീഡ് ചെയ്യണം. ഓക്കെ, ദെൻ വിയറിംഗ് എ സപ്പോർട്ടീവ് ബ്രാ വിത്ത് നിപ്പിൾ ഷീറ്റ്സ്. ഓക്കെ, സപ്പോർട്ടീവ് ബ്രാ എന്തായാലും വിയർ ചെയ്യണം പോസ്റ്റ്നേറ്റൽ പീരീഡിൽ. ഇല്ലാന്നുണ്ടെങ്കിൽ മിൽക്ക് അക്യുമുലേറ്റ് ചെയ്ത് ബ്രസ്റ്റ് എന്താണ് താഴേക്ക് അക്യുമുലേറ്റ് ചെയ്യാൻ തുടങ്ങും, ബേബിക്കും കറക്റ്റ് ആയിട്ടുള്ള ഫീഡ് കിട്ടില്ല. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ സപ്പോർട്ടീവ് ബ്രാസ് വിയർ ചെയ്യാൻ പറയണം, പക്ഷെ അത് എൻഗോജ്മെന്റിനെ പ്രിവെന്റ് ചെയ്യില്ല. ഓക്കെ, ഈ ഒരു ഓപ്ഷൻ കറക്റ്റ് ഓപ്ഷൻ തന്നെയായിരുന്നു, പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യൻ ബ്രസ്റ്റ് എൻഗോജ്മെന്റിനെ എങ്ങനെ പ്രിവെന്റ് ചെയ്യാം എന്നുള്ളതാണ്. സോ അവിടെ ഇത് ഒരിക്കലും ഒരു അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു ആൻസർ അല്ല. ക്ലിയർ ആയോ? ശരിക്കും പല നല്ല സെന്റൻസുകളും ഇതിനകത്തുണ്ടാകാം, പക്ഷെ ക്വസ്റ്റ്യനുമായിട്ട് അതൊന്ന് കമ്പയർ ചെയ്ത് നോക്കുക, ക്വസ്റ്റ്യന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആൻസർ തന്നെയാണോ എന്ന് നോക്കുക. ക്ലിയർ ആവുന്നില്ലേ? ദെൻ ബ്രസ്റ്റ് ഫീഡിംഗ് ദ ന്യൂനേറ്റ് അറ്റ് ഫ്രീക്വന്റ് ഇന്റർവെൽസ്. ദെൻ ലാസ്റ്റ് വൺ ഈസ് ഡിക്രീസിംഗ് ഫ്ലൂയിഡ് ഇൻടേക്ക് ഫോർ ദ ഫസ്റ്റ് 24 to 48. അങ്ങനെ ആരെങ്കിലും പറയുമോ? ഫ്ലൂയിഡ് ശരിക്കും പറഞ്ഞാൽ നല്ല ബ്രസ്റ്റ് മിൽക്ക് പ്രൊഡക്ഷന് വേണ്ടിയിട്ട് നന്നായിട്ട് ഫ്ലൂയിഡ് എടുക്കുക, കാര്യങ്ങളൊക്കെ കണ്ടിന്യൂ ചെയ്യുക. അപ്പൊ പിന്നെ ബ്രസ്റ്റ് എൻഗോജ്മെന്റ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഫ്ലൂയിഡ് കുറച്ചാൽ മതി എന്നേതെങ്കിലും നേഴ്സ് ടീച്ച് ചെയ്യോ? അങ്ങനെ പറയരുത് ഒരിക്കലും. ഓക്കെ, ഇപ്പോഴും നമ്മൾ മോർ ഫ്ലൂയിഡ്സ് പ്രൊമോട്ട് ചെയ്യുക ചെയ്യുക അല്ലേ, അടിക്കൽ ഫ്ലൂയിഡ് എടുക്കാൻ പറയുക ചെയ്യുക. അതുകൊണ്ട് ഒരിക്കലും കുറയ്ക്കുക എന്ന് പറയുന്നത് ഒരു നല്ല നടപടിയല്ല. സോ മാക്സിമം 5 മിനിറ്റ്സ് എന്നുള്ളത് കാര്യമല്ല. സപ്പോർട്ടീവ് ബ്രാ എന്ന് പറയുന്നത് ബ്രസ്റ്റ് എൻഗോജ്മെന്റിന് ആയിട്ട് അത്ര റിലേഷൻ ഇല്ല, ഡയറക്റ്റ് റിലേഷൻ ഇല്ല. ദെൻ അപ്പൊ നമുക്ക് ഇവിടെ ചെയ്യേണ്ടത് ബ്രസ്റ്റ് ഫീഡിംഗ് ദ ന്യൂനേറ്റ് അറ്റ് ഫ്രീക്വന്റ് ഇന്റർവെൽസ്. എത്ര നമ്മൾ കൂടുതൽ കൊടുക്കുന്നോ, ബേബി എത്രത്തോളം സക്ക് ചെയ്യുന്നോ അത്രത്തോളം നമ്മുടെ ശരീരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യും. അതുപോലെ തന്നെ ബേബി അത് സോളോ ചെയ്താൽ, ബേബി അത് ഇൻടേക്ക് ചെയ്താൽ അത്രയും നമുക്ക് ബ്രസ്റ്റ് എൻഗോജ്മെന്റിനുള്ള ചാൻസ് കുറയും. ക്ലിയർ ആയില്ലേ? സോ അപ്പൊ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആൻസർ സെലക്ട് ചെയ്യുക. എപ്പോഴും നമ്മുടെ ഈ ഒരു 4 ഓപ്ഷൻസ് നോക്കിയാൽ അതിൽ ഒന്ന് യാതൊരു ബന്ധമില്ലാത്ത ഒരു ഓപ്ഷൻ ആയിരിക്കും. ഓക്കെ, രണ്ടാമത്തതും പുതിയുള്ള ആൾക്കാണെങ്കിൽ അത് എന്തായാലും വെറുതെ ഒന്ന് വായിച്ചാൽ അത് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. സോ ഈ രണ്ട് കാര്യങ്ങളും പോയി. ബാക്കി വരുന്ന 2 ഓപ്ഷനിൽ മിക്കവാറും നല്ല സാമ്യം ഉണ്ടായിരിക്കും. നമുക്ക് ഏതായിരിക്കും അതിൽ രണ്ടിൽ ഏതാണ് എന്നുള്ള കൺഫ്യൂഷൻ ആയിരിക്കും നിങ്ങൾക്ക് കൂടുതൽ ഉണ്ടാകാൻ പോകുന്നത്. ഓക്കെ, സോ അപ്പൊ അത്രയും നന്നായിട്ട് ഒന്ന് വായിച്ച് നല്ലൊരു ഐഡിയ കൊടുത്ത് തന്നെ എഴുതുക. And the answer is E. Prevention of breast engorgement is important. The best technique is to empty the breast regularly with feeding. Engorgement is less likely when the number of, when the mother and neonate are together. അമ്മയും കുഞ്ഞും അടുത്തുള്ളപ്പോഴാണ് ബ്രസ്റ്റ് എൻഗോജ്മെന്റ് വളരെ കുറച്ചേ കാണാറുള്ളൂ, കാരണം ഫ്രീക്വന്റ് ആയിട്ട് ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞില്ല ആ ഒരു ടേക്കിംഗ് ഇൻ ഫേസിലൊക്കെ എന്ത് ചെയ്യും, മദർ ആണെങ്കിൽ അവോയ്ഡ് ചെയ്യും. അങ്ങനെയുണ്ട്, അങ്ങനെ കേൾക്കുമ്പോഴത്തേക്കും വലിയ അത്ഭുതമായിട്ട് തോന്നണ്ട, മദറിനെ ആദ്യം ഒന്നും ഫീഡ് ചെയ്യാൻ പറ്റില്ല, ഒന്ന് അവോയ്ഡ് ചെയ്യാൻ നോക്കും. മിക്കവാറും പേര് റെഫ്യൂസ് ചെയ്യും. ഓക്കെ, എനിക്ക് പെയിൻ ആവുന്നു, എനിക്കൊന്ന് കിടക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ റെഫ്യൂസ് ചെയ്യും. സോ അപ്പോഴേ കൂടുതൽ ഫോർമുല ഡിപ്പെൻഡ് ചെയ്യും. ചിലരൊക്കെ ആണെങ്കിൽ ഒട്ടും കോപ്പറേറ്റീവ് അല്ലാത്തവരാണെങ്കിലും ബേബിക്ക് പിന്നെ ഫോർമുല തന്നെ കൊടുക്കേണ്ടി വരും, എന്തായാലും ബേബിയുടെ ന്യൂട്രീഷണൽ നീഡ് മീറ്റ് ചെയ്യണ്ടേ. സോ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും ആ മദർ, അങ്ങനെയുള്ള മദേഴ്സിന് എൻഗോജ്മെന്റിനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഓക്കെ, ദെൻ
അടുത്തെന്ന് വെച്ചാല് എ പ്രൈമി ഗ്രാവിഡ ക്ലയന്റ് അറ്റ് 25 വീക്സ് ഓഫ് ജസ്റ്റേഷൻ പ്രൈമി ഗ്രാവിഡയാണ് ഓക്കെ പ്രൈമി ഗ്രാവിഡയാണ് 25 വീക്സ് ഓഫ് ജസ്റ്റേഷനിലാണ് ഇപ്പോൾ വിസിറ്റ്സ് എ ക്ലിനിക് ആൻഡ് ടെൽസ് എ നേഴ്സ് ദാറ്റ് ഹർ ലോവർ ബാക്ക് ഏക്സ് വെൻ ഷി അറൈവ്സ് ഹോം ഫ്രം വർക്ക് ജോലി കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോഴത്തേക്കും ഭയങ്കര ലോവർ ബാക്ക് പെയിൻ ആണ് ദ നേഴ്സ് ഷുഡ് സജസ്റ്റ് ദാറ്റ് എ ക്ലയന്റ് പെർഫോം ഓക്കെ ഇതിൽ ഏതോ ഒരു എക്സസൈസ് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട് ലോവർ ബാക്ക് പെയിൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഏതായിരിക്കും എക്സസൈസ് ഓപ്ഷൻസ് ടെയ്ലർ സിറ്റിംഗ് ലെഗ് ലിഫ്റ്റിംഗ് ഷോൾഡർ സർക്കിളിംഗ് ആൻഡ് സ്ക്വാട്ടിംഗ് എക്സസൈസസ് ഇതിനകത്ത് ഏതായിരിക്കാം കറക്റ്റ് ലോവർ ബാക്ക് പെയിൻ ആണ് 25 വീക്സ് ഓഫ് ജെസ്റ്റേഷനിലാണ് പ്രൈമി ഗ്രാവിഡയാണ് പ്രൈമി ഗ്രാവിഡയ്ക്ക് ഇവിടെ വലിയ വാല്യൂ ഇല്ല എന്ന് വെച്ചാല് ഏത് ഗ്രാവിഡ ആവട്ടെ ലോവർ ബാക്ക് പെയിൻ എന്തായാലും ഉണ്ടാവും ഏതായിരിക്കാം ടെയ്ലർ സിറ്റിംഗ് ഓക്കെ ടെയ്ലർ സിറ്റിംഗ് നമുക്ക് നോക്കാം ലെഗ് ലിഫ്റ്റിംഗ് വലിയ കാര്യമില്ല ഷോൾഡർ എക്സസൈസ് ചെയ്തിട്ട് ലോവർ ബാക്ക് എങ്ങനെയാ പെയിൻ കുറയാ അല്ലെ സ്ക്വാട്ടിംഗ് എക്സസൈസ് ആയിരുന്നാലും ഇവിടെ അപ്പൊ നമുക്ക് അങ്ങനെ നോക്കാം ഓക്കെ ഒരു ഐഡിയ വെച്ച് അങ്ങ് പോവാ എന്താന്ന് അറിഞ്ഞൂടാത്ര എന്തായാലും നമുക്ക് ടെയ്ലർ സിറ്റിംഗ് എന്താന്ന് നോക്കാം ടെയ്ലർ സിറ്റിംഗ് ഈസ് ആൻ എക്സലന്റ് എക്സസൈസ് ദാറ്റ് ഹെൽപ്സ് ടു സ്ട്രെങ്തൻ ദ ക്ലയൻസ് ബാക്ക് മസിൽസ് ആൻഡ് ഓൾസോ പ്രിപ്പയർസ് ദ ക്ലയന്റ് ഫോർ ദ പ്രോസസ് ഓഫ് ലേബർ ഓക്കെ അവരുടെ ഇത് നന്നായിട്ട് അവരുടെ ബാക്ക് മസിൽസിന്റെ സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാം ടെയ്ലർ എക്സസൈസ് പറഞ്ഞു കൊടുക്കാം അത് അവരുടെ എന്താണ് ബാക്ക് മസിൽസിന്റെ സ്ട്രെങ്ത് കൂട്ടും ഓക്കെ ബാക്ക് മസിൽസിന്റെ സ്ട്രെങ്ത് കൂടുമ്പോഴത്തേക്ക് ലേബർ പ്രോസസ്സിനെയും നമുക്ക് എന്താണ് അതിനെ മറികടന്നു പോവാൻ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ബാക്ക് ഏക്കൊന്നും ഇല്ലാതെ നമ്മൾ ഭയങ്കരമായിട്ട് തളർന്നു പോകാതെ വേറെ പ്രശ്നങ്ങൾ അത്രയും പെയിൻ അങ്ങോട്ട് ഇല്ലാണ്ട് നമുക്ക് അതിനെ ഒന്ന് കടന്നു പോകാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും അപ്പൊ ഒരു മിഡ് ട്രൈമസ്റ്ററിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം ഇങ്ങനെയുള്ള എക്സസൈസ് ഒക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യുക ഓക്കെ ബാക്ക് മസിൽസ് സ്ട്രെങ്ത് ആക്കുക കാരണം ഇത്രയും വെയിറ്റ് ഹെവി വെയിറ്റ് താങ്ങുന്നതല്ലേ ബാക്ക് ആൻഡ് ലോവർ ലെഗ്സ് എന്നൊക്കെ പറയുന്നത് ദെൻ ദ ക്ലയന്റ് ഷുഡ് ബി എൻകറേജ് ടു റെസ്റ്റ് പീരിയോഡിക്കലി ഡ്യൂറിംഗ് ദ ഡേ ആൻഡ് അവോയ്ഡ് സ്റ്റാൻഡിങ് ഓർ സിറ്റിംഗ് ഇൻ വൺ പൊസിഷൻ ഫോർ എ ലോങ് ടൈം അതറിയാമല്ലോ എൻകറേജ് ടു റെസ്റ്റ് പീരിയോഡ് റെസ്റ്റ് എടുക്കണം അതുപോലെ തന്നെ ലോങ് സ്റ്റാൻഡിങ്ങോ ലോങ് സിറ്റിംഗോ ഇതെല്ലാം അവോയ്ഡ് ചെയ്യാൻ പറയുക ഓക്കെ സോ ഇതാണ് ടെയ്ലർ സിറ്റിംഗിന്റെ ബാക്ക് മസിൽസിനെ റിലാക്സ് ചെയ്യാൻ അല്ലെങ്കിൽ എന്താണ് സ്ട്രെങ്തൻ ചെയ്യാൻ സഹായിക്കും നമുക്ക് ഇന്ന് നോക്കാം എന്താണ് ഈ ടെയ്ലർ സിറ്റിംഗ് എന്ന് വെച്ചാൽ ഏകദേശം ഈ ഒരു പൊസിഷനിൽ ഇരിക്കണം ഓക്കെ ഇതാണ് ടെയ്ലർ എന്നിട്ട് എന്താ എക്സസൈസ് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം ടെയ്ലർ സിറ്റ് എന്ന് വെച്ചാൽ സിറ്റ് ഓൺ ദ ഫ്ലോർ വിത്ത് ദ സോൾസ് ഓഫ് യുവർ ഫീറ്റ് ടുഗദർ ഇത് അറിഞ്ഞിടാത്തവർക്ക് വേണ്ടി ഒന്ന് കാണിക്കുകയാണ് സിറ്റ് ഓൺ ദ ഫ്ലോർ വിത്ത് ദ സോൾസ് ഓഫ് യുവർ ഫീറ്റ് ടുഗദർ ദേ ഇവിടെ ഈ സോൾസ് ഓഫ് ഫീറ്റ് ഇത് ഒന്നിച്ചിങ്ങനെ വെച്ചിട്ട് ഇരിക്കുക യുവർ ബാക്ക് ഷുഡ് ബി സ്ട്രെയിറ്റ് ബാക്ക് എപ്പോഴും സ്ട്രെയിറ്റ് ആയിരിക്കുക ഊനി പിടിച്ചിരിക്കാനല്ല സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കുക ഓക്കെ ദെൻ ജനറലി ലീൻ ഫോർവേഡ് ആൻറ്റിൽ യു ഫീൽ എ മൈൽഡ് സ്ട്രെച്ച് ഇൻ യുവർ ഹിപ്പ് ആൻഡ് തൈ മസിൽസ് എന്നിട്ട് ബാക്ക് സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചിട്ട് തന്നെ എന്ത് ചെയ്യണം ലീൻ ഫോർവേഡ് മുമ്പോട്ട് ഇങ്ങനെ കുനിയണം ഓക്കെ സോ യുവർ ബാക്ക് ഷുഡ് റിമെയിൻ സ്ട്രെയിറ്റ് ബാക്ക് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ഇരിക്കുക എന്നിട്ട് ഇങ്ങോട്ട് ലീൻ ഫോർവേഡ് ചെയ്യുക അപ്പോഴത്തേക്ക് നമുക്കൊരു സ്ട്രെച്ച് ഫീലിംഗ് കിട്ടും എവിടെയൊക്കെയാണ് നമ്മുടെ തൈസിലും അതുപോലെ തന്നെ നമ്മുടെ ഹിപ്പിലൊക്കെ ഉള്ളൊരു മസിൽസിന് സ്ട്രെച്ച് ഫീലിംഗ് കിട്ടും കാരണം നമ്മൾ ബാക്ക് എപ്പോഴും സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചിട്ട് മുന്നോട്ട് സ്ട്രെച്ചിങ് എക്സസൈസ് ചെയ്തിട്ടുള്ള ഒരാൾക്കാണെങ്കിൽ അറിയാം സാധാരണ നമ്മൾ പോകുമ്പോഴും ചെയ്യുമ്പോഴൊക്കെ ഈ സ്ട്രെച്ചിങ് എക്സസൈസ് ചെയ്യാറുള്ളതാണ് അല്ലെ യുവർ ബാക്ക് ഷുഡ് റിമെയിൻ സ്ട്രെയിറ്റ് ഡോണ്ട് പുഷ് ഡൗൺ ഓൺ യുവർ ലെഗ്സ് വിത്ത് യുവർ ഹാൻഡ്സ് കാല് വലിച്ച് നീട്ടരുത് അങ്ങനെ വെച്ചിട്ട് ചെയ്യുക ഒരു എക്സസൈസിന്റെ മോഡെന്ന് പറഞ്ഞു തന്നെ ഉള്ളൂ കൂടുതൽ പേരും കേട്ടിട്ടുണ്ടാവില്ല ഈ ടെയ്ലർ സിറ്റിംഗ് എന്ന് നമ്മൾ സാധാരണ പ്രഗ്നൻസിയിൽ പഠിച്ചു പോകുന്ന എല്ലാം കീഗൾ എക്സസൈസ് മാത്രമാണ് അല്ലെ സോ ഇങ്ങനെ ഒരു എക്സസൈസ് ഉണ്ട് ഇതും ബാക്ക് മസിൽസിനെ സ്ട്രെങ്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തതന്നേ ഉള്ളൂ ദെൻ ഹോൾഡ് ആൻഡ് കൗണ്ട് ടു ഫൈവ് ദെൻ റിലാക്സ് ഓക്കെ അഞ്ച് തവണ ഒന്ന് എണ്ണീറ്റ് ഒന്ന് റിലാക്സ് ചെയ്യുക പിന്നെ ഒന്ന് ഇതേ എക്സസൈസ് സ്ട്രെച്ചിങ് എക്സസൈസ് ഒന്ന് ചെയ്യുക ഓക്കെ സോ അതുകൊണ്ട് ബാക്ക് മസിൽ സ്ട്രെങ്ത് ആവും അത് ലേബറിൽ ഹെൽപ്പ് ചെയ്യും ക്ലിയർ ആയോ സോ ടെയ്ലർ സിറ്റ് എന്താന്നാണ് ഇവിടെ നമ്മൾ പറഞ്ഞത് ബാക്ക് പെയിൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു എക്സസൈസ് ആണിത് അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം Which of the following would the nurse most likely expect to find when assessing a pregnant client with abruptio placenta അല്ലെങ്കിൽ abruptio placenta? Which of the following would the nurse most likely to expect to find when assessing a pregnant client with abruptio placenta? Abruptio placenta ആണ് ഓക്കെ abruptio placenta ആണ്
എന്തുണ്ടാകാം, ഇതിൽ ഏതുണ്ടാകാം എന്നാണ് നേഴ്സ് എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പൊ റോക്ഷോപ്ലാസന്റയുടെ ഒരു സിംറ്റം ഏതാണ് എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. എക്സസീവ് വജൈനൽ ബ്ലീഡിംഗ് ആണോ, റിജിഡ് ബ്രോഡ് ലൈക്ക് അബ്ദമൻ ആണോ, ടെസനി ക്യൂട്ടറിൻ കോൺട്രാക്ഷൻസ് ആണോ, അത് പ്രിമച്യൂർ റപ്ചർ ഓഫ് മെംബ്രെയിൻ ആണോ. നമ്മളൊരു അബ്രപ്ഷ്യോപ്ലാസന്റെ ഉള്ള ഒരു പേഷ്യന്റിനെ നോക്കുകയാണ്. അപ്പൊ ഇതിനകത്ത് ഏതായിരിക്കും അതിന്റെ സിംറ്റമായിട്ട് വരുന്നത്, ഇത്രേ ഉള്ളൂ. അബ്രപ്ഷ്യോപ്ലാസന്റെ പഠിക്കുമ്പോൾ നമ്മൾ കുറെ സിംറ്റംസ് പഠിക്കും, സയൻസ് ആൻഡ് സിംറ്റംസ് പഠിക്കും, അത് തന്നെ ഉള്ളൂ ഇവിടെ ചോദിക്കുന്നുണ്ട്. ഓക്കെ, എക്സസീവ് വജൈനൽ ബ്ലീഡിംഗ് ആണോ, റിജിഡ് ഓർ ബ്രോഡ് ലൈക്ക് അല്ലെങ്കിൽ ബോർഡ് ലൈക്ക് അബ്ദമൻ ആണോ, ടെറ്റാനിക് യൂട്ടറിൻ കോൺട്രാക്ഷൻസ് ആണോ, പ്രീമച്യൂർ റപ്ചർ ഓഫ് മെംബ്രെയിൻ ആണോ. എക്സസീവ് വജൈനൽ ബ്ലീഡിംഗ് ഉണ്ടാകാറുണ്ടോ, കംപ്ലീറ്റ് അബ്രപ്ഷൻ ആകുമ്പോൾ മാത്രമാണ് എക്സസീവ് വജൈനൽ ബ്ലീഡിംഗ് ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഇത് പഠിക്കുന്നതെല്ലാം എന്താണ് ആന്റിപാട്ടം ഹെമറേജിക് ഡിസീസ് എന്ന് പറയുന്ന കണ്ടീഷൻ, അല്ലെങ്കിൽ അതിന്റെ കൂട്ടത്താണ് പഠിക്കുന്നത്. സോ കണ്ടിന്യൂസ് ആയിട്ട് ചെറിയ ചെറിയ ബ്ലീഡിംഗ്, അതാണ് സാധാരണ ഉണ്ടാകുന്ന അബ്രപ്ഷ്യോ പ്ലാസന്റയിൽ ഉണ്ടാകുന്നത്. സോ എക്സസീവ് അല്ല. ദെൻ റൈറ്റ് റിജിഡ് ബ്രോഡ് ലൈക്ക് അബ്ദമൻ, ടെറ്റാനിക് യൂട്ടറിൻ കോൺട്രാക്ഷൻസ്. ഭയങ്കര യൂട്ടറിൻ കോൺട്രാക്ഷൻ ഉണ്ടാവുമോ, എനിക്കൊന്നുമില്ല, ഉണ്ടാകില്ല. ദെൻ പ്രിമച്യൂർ റപ്ചർ ഓഫ് മെമ്പറി, ഇതൊന്നും യാതൊരു ബന്ധമില്ലാത്ത കുറെ ഓപ്ഷൻസ് ആണ്. ശരിക്കും ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് എളുപ്പമായിരിക്കും, കാരണം അവർക്കറിയാം ശരിക്കും ഈ ഒരു സയൻസ് ആൻഡ് സിംറ്റംസ് പഠിക്കാത്ത ആൾക്കാണെങ്കിൽ ഇതിലൊന്നും സെലക്ട് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അത്ര ബന്ധമുള്ള ഓപ്ഷൻസ് ഒന്നും ഇടണം എന്നില്ല. ഇതൊന്നും പരസ്പരം യാതൊരു ബന്ധമില്ലാത്ത കുറെ കാര്യങ്ങളാണ് എഴുതിയിരിക്കുന്നത്. നമുക്കൊരു ഐഡിയ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതിനകത്തുനിന്ന് കറക്റ്റ് ആയിട്ടുള്ളത് ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, നമുക്ക് നോക്കാം. ദ മോസ്റ്റ് കോമൺ അസസ്മെന്റ് ഫൈൻഡിങ് ഇൻ എ ക്ലയന്റ് വിത്ത് അബ്രപ്ഷ്യോപ്ലാസ്റ്റൈസ് ആർ റിജിഡ് ഓർ ബോർഡർ ലൈക്ക് അബ്ദോമൻ. ഓക്കെ, ഭയങ്കര റിജിഡ് അബ്ദോമൻ ആയിരിക്കും. Rigid abdomen. Pain usually reports as a sharp stabbing sensation high in the uterine fundus with the initial separation is also common. Okay. ഞാൻ പറഞ്ഞു തരാം എന്തുകൊണ്ട് ഇത് റിജിഡ് ആയിരിക്കുന്നു. നമ്മൾ നോർമലി ആലോചിച്ച് നോക്കിയേ, യൂട്രസില് ഇപ്പോൾ ആഫ്റ്റർ ഡെലിവറി എന്താ സംഭവിക്കുന്നത്? ബ്ലീഡിംഗ്, പ്ലാസന്റ എല്ലാം സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്ന് ബ്ലീഡിംഗ് ഉണ്ടാവും. ആ ബ്ലീഡിങ്ങിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി യൂട്രസ് ഒന്ന് കോൺട്രാക്ട് ചെയ്യും. അങ്ങനെയാണല്ലോ നമുക്ക് ഫുട്ബോൾ അല്ലെങ്കിൽ ക്രിക്കറ്റ് ബോൾ പോലെ, സോറി ഫുട്ബോൾ അല്ല ക്രിക്കറ്റ് ബോൾ പോലെയുള്ള അത്രയും ഹാർഡ് ആയിട്ടുള്ള യൂട്രസ് കിട്ടുന്നത് ആഫ്റ്റർ ഡെലിവറി. അതറിയാം പോസ്റ്റ്നേറ്റൽ പീരീഡിൽ നമ്മൾ അബ്ദോമൻ എക്സാമിനേഷൻ ചെയ്യുമ്പോഴത്തേക്ക് ഫണ്ടൽ എക്സാമിനേഷൻ ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെയുള്ള ഭയങ്കര ഹാർഡ് ആയിട്ടുള്ള യൂട്രസ് ആയിരിക്കും കിട്ടുന്നത്, അല്ലെ? അത് നോർമലാണ്. സോ ഇവിടെയും എന്താ സംഭവിക്കുന്നത്? ഇത് ആന്റിനേറ്റൽ പീരീഡ് ആണ്, പ്ലാസന്റെ സെപ്പറേറ്റ് ചെയ്തു അല്ലെ, ചെറുതായിട്ട് എവിടെ നിന്നോ ഒരു സെപ്പറേഷൻ വന്നു. സോ അതുകൊണ്ടാണ് നമ്മൾ അതിന് അബ്രപ്ഷ്യോ പ്ലാസന്റ എന്ന് പറയുന്നത്. ആദ്യം എല്ലാവർക്കും അബ്രപ്ഷ്യോ പ്ലാസന്റ എന്താണെന്ന് അറിയാവോ? പ്ലാസന്റ സെപ്പറേറ്റ് ആവുകയാണ് പ്രിമച്വർലി, ചെറുതായിട്ട് ഏതെങ്കിലും ഒരു പോർഷൻ ഡിറ്റാച്ച് ആവുകയാണെങ്കിൽ അത് നമുക്ക് അബ്രപ്ഷ്യോ പ്ലാസന്റ എന്ന് പറയാം. സോ ഡിറ്റാച്ച് ആവുമ്പോൾ അതിൻ്റെ അകത്ത് ബ്ലീഡിംഗ് ഉണ്ടാവും. ഇപ്പൊ ബ്ലീഡിംഗ് രണ്ട് തരമുണ്ട്, കൺസീൽഡ് ഉണ്ട്, റിവീൽഡ് അബ്രപ്ഷ്യോ പ്ലാസന്റ ഒക്കെ ഉണ്ട്. ഓക്കെ, സോ ഇതെല്ലാം പോട്ടെ. സോ ബ്ലീഡിംഗ് ഉണ്ടാവും. അപ്പം എന്താണ് യൂട്രസ് എന്താ വിചാരിക്കുക? പ്ലാസന്റ പോയി. ഓക്കെ, ആ പോർഷനിലെ പ്ലാസന്റെ പോയി. അങ്ങനെയാണെങ്കിൽ നമ്മൾ അവിടെ എന്ത് ചെയ്യണം? കുറച്ച് റിജിഡ് ആവണം അല്ലേ, കുറച്ച് എന്താണ് കട്ടി ആവണം, എങ്കിൽ മാത്രമേ അവിടെയുള്ള എക്സസീവ് ബ്ലീഡിങ് പ്രിവെന്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ അങ്ങനെ വിചാരിച്ചിട്ടാണ് അവിടെ എന്താകുന്ന യൂട്രസ് ഇച്ചിരി റിജിഡ് ആകുന്നത്. ഓക്കെ, അങ്ങനെയൊന്ന് ചിന്തിച്ചാൽ മതി. ആ രീതിയിൽ ചിന്തിക്കുന്നവർക്കാണെങ്കിൽ ഈ ഒരു ഓപ്ഷൻ കറക്റ്റ് ആയിട്ട് കിട്ടും. എവിടെയെങ്കിലും പ്ലാസന്റൽ ഡിറ്റാച്ച്മെന്റ് ഉണ്ടോ, അവിടെ ബ്ലീഡിങ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി യൂട്രസ് കോൺട്രാക്ട് ചെയ്യും തന്നെ. ഓക്കെ, അതൊന്നും ഒരിക്കലും ഈ ടെറ്റാനിക് യൂട്ടറിൻ കോൺട്രാക്ഷൻസ് അല്ല. ടെറ്റാനിക് എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് യൂട്ടറിൻ കോൺട്രാക്ഷൻസ് ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ടെറ്റാനിക് യൂട്ടറിൻ കോൺട്രാക്ഷൻ എന്ന് പറയുന്നത്. അതല്ല, ഒറ്റ തവണ കോൺട്രാക്ട് ചെയ്ത് ഇങ്ങനെ പിടിച്ചിരിക്കുകയാണ് അവിടെ ഉള്ള ബ്ലീഡിംഗ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ പ്രിവെൻഷൻ റപ്ചർ ഓഫ് മെംബ്രെയിൻ ഒന്നും അല്ല, എക്സസീവ് വജന ബ്ലീഡിംഗ് ഉണ്ടാവില്ല. സോ അപ്പൊ നമ്മൾ അബ്ദമൻ നോക്കുകയാണെങ്കിൽ റിജിഡ് ബോർഡ് ലൈക്ക് അബ്ദമൻ ആയിരിക്കും നമുക്ക് കിട്ടുക. ക്ലിയർ ആയോ? അബ്രപ്ഷ്യോ പ്ലാസന്റ ആണ് ഈ പറയുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ എല്ലാവർക്കും? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം നമുക്ക്. വൈൽ ദ ക്ലയന്റ് ഈസ് ഇൻ ആക്റ്റീവ് ലേബർ വിത്ത് ട്വിൻസ് ആൻഡ് ദി സെർവിക്സ് ഇസ് 5 സെന്റിമീറ്റർ ഡയലേറ്റഡ്. ഓക്കെ, നമുക്ക് ഓരോ സെന്റൻസ് ഇങ്ങനെ നോക്കണം. എന്നിട്ട് ആക്റ്റീവ് ലേബറിലാണ് മദർ എന്ന് അല്ലെങ്കിൽ ക്ലയന്റ് എന്ന് പറയുന്ന ആക്റ്റീവ് ലേബറിലാണ്, ട്വിൻസ് ആണ്, സെർവിക്സ് ഇസ് 5 സെന്റിമീറ്റർ ഡയലേറ്റഡ്. And the nurse observes contractions occurring at a rate of every 7 to 8 minutes in a 30 minutes period. In a 30 minutes period, which of the following would be the nurse's most appropriate action? ഇവിടെ കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്.
ആക്റ്റീവ് ലേബർ ആന്ന് പറഞ്ഞു. ആക്റ്റീവ് ലേബർ എന്താണെന്ന് അറിയണം. നമുക്കറിയാം ഡെലിവറിയുടെ അല്ലെങ്കിൽ ലേബറിന്റെ നാല് സ്റ്റേജസ് ഉണ്ട്, ഫസ്റ്റ് സ്റ്റേജ്, സെക്കൻഡ് സ്റ്റേജ്, തേർഡ് സ്റ്റേജ് ആൻഡ് ഫോർത്ത് സ്റ്റേജ്. ഇതിൽ ഫസ്റ്റ് സ്റ്റേജിനെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, മൂന്ന് സ്റ്റേജ് ആയിട്ട് തിരിക്കുന്നുണ്ട്. ആക്റ്റീവ് ഫേസ്, അതുപോലെ തന്നെ പിന്നെന്തൊക്കെയാണ്, ലേറ്റന്റ്, ആക്റ്റീവ് ആൻഡ് ട്രാൻസിഷണൽ ഫേസ്. അങ്ങനെ മൂന്ന് ഫേസസ് ആയിട്ട് തിരിക്കുന്നുണ്ട്. അതൊക്കെ പോട്ടെ, അതിൽ നമ്മള് നമ്മുടെ ക്ലാസ്സിൽ അത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എത്ര ഇന്റർവെൽ കഴിയുമ്പോഴാണ് കോൺട്രാക്ഷൻസ് ഉണ്ടാവുക. പെയിൻ എന്ന് വെച്ചാൽ കോൺട്രാക്ഷൻസ്, ഓക്കെ, യൂട്രസിനുണ്ടാകുന്ന കോൺട്രാക്ഷൻ ആണ് നമുക്ക് പെയിൻ ആയിട്ട് അവിടെ ഫീൽ ചെയ്യുന്നത്. സോ എത്ര ഇന്റർവെല്ലിലാണ് ആ പെയിൻ ഉണ്ടാകുന്നത്, ആ പെയിൻ അല്ലെങ്കിൽ കോൺട്രാക്ഷൻ ഉണ്ടാകുമ്പോൾ അത് എത്ര ഡ്യൂറേഷനിൽ നിൽക്കും, ഓരോ ഫേസിൽ അതെങ്ങനെയാണ്, ഇതേ സമയം സെർവിക്സ് എത്ര ഡൈലേറ്റ് ചെയ്യും. സോ ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് മുമ്പ് നമ്മുടെ ക്ലാസ്സിൽ, നോർമക ക്ലാസ്സിൽ. സോ അപ്പോൾ ആ ഒരു ക്രൈറ്റീരിയ എല്ലാം വെച്ചിട്ടാണ് ഈ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ആക്റ്റീവ് ലേബർ പീരീഡിലാണെന്ന് പറഞ്ഞു, സെർവിക്സ് ഡൈലേറ്റ് ചെയ്തിട്ടുണ്ട് 5 സെന്റിമീറ്റർ. പക്ഷെ അവിടെ നടക്കുന്നത് കോൺട്രാക്ഷൻസ് നടക്കുന്നത് പീരീഡ് ഓക്കെ, ഒരു 30 മിനിറ്റ്, ഒരു അരമണിക്കൂർ നോക്കിയപ്പോഴത്തേക്ക് അവിടെ 7 to 8 മിനിറ്റ്സ് കഴിഞ്ഞിട്ടാണ് അടുത്ത കോൺട്രാക്ഷൻ നടക്കുന്നത്. നമുക്ക് നോക്കാം എന്താണ്, വിച്ച് ഓഫ് ദി ഫോളോയിങ് വുഡ് ബി ദ നേഴ്സസ് മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആക്ഷൻ. നോട്ട് ഫീറ്റൽ ഹാർട്ട് റേറ്റ്, ഫീറ്റൽ ഹാർട്ട് റേറ്റ് ചെക്ക് ചെയ്യണോ, അതോ ഫിസിഷ്യന്റെ അടുത്ത് പറയണോ, നോട്ടിഫൈ ദ ഫിസിഷ്യൻ ഇമ്മീഡിയറ്റ്ലി, അതോ അല്ലെങ്കിൽ അഡ്മിനിസ്റ്റർ ഓക്സിജൻ അറ്റ് 6 liters ബൈ മാസ് ഓക്സിജൻ അഡ്മിനിസ്റ്റർ ചെയ്യണോ, അതോ അല്ലെങ്കിൽ ഹാവ് ദ ക്ലയന്റ് പാൻ ബ്ലോ ഡ്യൂറിംഗ് ദ കോൺട്രാക്ഷൻ. ഓക്കെ, സോ നമുക്ക് നോക്കാം, വെച്ചാൽ ഡീപ് ബ്രീതിങ് എക്സസൈസ് എടുക്കാൻ പറയണോ, നമുക്ക് നോക്കാം ഏതൊക്കെയാണെന്ന്. ബി ആണ് ആൻസർ. ഓക്കെ, എന്തുകൊണ്ട് ഫിസിഷ്യനെ നമ്മൾ ഇമ്മീഡിയറ്റ്ലി ഇൻഫോം ചെയ്യും, നമ്മൾ അറിയാം ഓപ്ഷൻ ബി ആണ്, ഫീറ്റൽ ഹാർട്ട് റേറ്റ് ഒന്നും നോക്കിക്കൊണ്ടിരിക്കാൻ പാടില്ല, ഓക്സിജൻ അഡ്മിനിസ്റ്റർ ചെയ്യാൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ള അവകാശം ഇല്ല ഇന്ത്യയിൽ. ദെൻ എങ്കിലും നമുക്ക് ഫോൺ ഓർഡറോ അല്ലെങ്കിൽ ബർബൽ ഓർഡറോ വഴി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ദെൻ അത് കുഴപ്പമില്ല. ഹാവ് ദി ക്ലയന്റ് ഡീപ് ബ്രീതിങ് എക്സസൈസ് ഒന്നും ചെയ്തിട്ടൊന്നും കാര്യമില്ല, എന്താ പ്രശ്നം എന്നുള്ളത് നമുക്ക് നോക്കാം. ദ നേഴ്സ് ഷുഡ് കോണ്ടാക്ട് ദ ഫിസിഷ്യൻ ഇമ്മീഡിയറ്റ്ലി ബിക്കോസ് ദ ക്ലയന്റ് ഈസ് മോസ്റ്റ് ലൈക്ലി എക്സ്പീരിയൻസിങ് ഹൈപ്പോട്ടോണിക് യൂട്ടറിൻ കോൺട്രാക്ഷൻസ്. ഓക്കെ, ഹൈപ്പോട്ടോണിക് യൂട്ടറിൻ കോൺട്രാക്ഷൻസ് എക്സ്പീരിയൻസ് ആണ്, അത് ട്വിൻ ബേബീസ് ആണ് അല്ലെ, നമ്മളെ ക്വസ്റ്റനിൽ പറഞ്ഞിട്ടുണ്ട് ട്വിൻസ് ആണ്, സോ കോംപ്ലിക്കേഷൻ ഉള്ള ചാൻസ് അവിടെ വീണ്ടും കൂടുതലാണ്. പിന്നെ ഹൈപ്പോട്ടോണിക് യൂട്ടറിൻ കോൺട്രാക്ഷൻ ആണ്, ആ ഒരു ഫേസിൽ എത്ര യൂട്ടറിൻ കോൺട്രാക്ഷൻസ് ഉണ്ടാവണം അത്രയും തന്നെ ഉണ്ടാകുന്നില്ല. ഓക്കെ, ദീസ് കോൺട്രാക്ഷൻസ് ടെൻഡ് ടു ബി പെയിൻഫുൾ ബട്ട് ഇൻഎഫക്റ്റീവ്. ഓരോ കോൺട്രാക്ഷൻ ഉണ്ടാകുമ്പോഴും പെയിൻഫുൾ ആയിരിക്കും, പക്ഷെ അത്ര എഫക്റ്റീവ് ഉണ്ടാകുന്നില്ല. ദ യൂഷ്വൽ ട്രീറ്റ്മെന്റ് ഈസ് ഓക്സിടോക്സിൻ ഓഗ്മെന്റേഷൻ അൺലെസ് സെഫാലോപെൽവിക് ഡിസ്പ്രപ്പോർഷൻ എക്സിസ്റ്റ്. ബേബീസിന്റെ സെഫാലോപെൽവിക് ഡിസ്പ്രപ്പോർഷൻ ഒന്നും ഇല്ല, വേറെ പ്രശ്നമൊന്നും ഇല്ല, പൊസിഷനും ഇതെല്ലാം കറക്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഓക്സിടോസിൻ അഡ്മിനിസ്റ്റർ ചെയ്യാം. ഓക്കെ, സോ നമുക്ക് ആ ഫേസിനെ പറ്റി കുറച്ചൊന്ന് പഠിക്കാം. എന്തുകൊണ്ട് ഈ ഫിസിഷ്യനെ ഇമ്മീഡിയറ്റ്ലി ഇൻഫോം ചെയ്തു, കാരണം ഹൈപ്പോട്ടോണിക് യൂട്ടറിൻ കോൺട്രാക്ഷൻസ് ആണ് നമ്മൾ അവിടെ നോട്ടിഫൈ ചെയ്തത്. ഓക്കെ, ഹൈപ്പോട്ടോണിക് യൂട്ടറിൻ കോൺട്രാക്ഷൻസ് ആണ് നമ്മൾ നോട്ടിഫൈ ചെയ്തത്. ഇനി നോക്കാം എന്തുകൊണ്ട് നമ്മൾ അതിനെ ഹൈപ്പോട്ടോണിക് എന്ന് പറഞ്ഞു, നമുക്ക് എങ്ങനെ അത് മനസ്സിലായി ഹൈപ്പോട്ടോണിക് ആണ്. പേഷ്യന്റ് പെയിൻ ഉണ്ടെന്ന് പറയുന്നത് പക്ഷെ കുറെ നേരം കഴിഞ്ഞിട്ടാണ് പറയുന്നത്, അപ്പൊ നമുക്കത് മനസ്സിലായി ഹൈപ്പോട്ടോണിക് ആണ്. നമുക്കെങ്കിലും അതിന്റെ നോർമൽ ഫ്രീക്വൻസി എല്ലാം അറിയണം അല്ലേ. ആക്റ്റീവ് ഫേസ് ഓഫ് ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ലേബർ എന്ന് പറയുന്നത് അവിടെ റിതമിക് കോൺട്രാക്ഷൻസ് ആയിരിക്കും, സെർവിക്കൽ ഡൈലറ്റേഷൻ 4 to 7. നമ്മുടെ ക്വസ്റ്റനിൽ എത്രയായിരുന്നു, 5 സെന്റിമീറ്റർ. ഓക്കെ, 5 സെന്റിമീറ്റർ ഡൈലേറ്റ് ചെയ്തു ആക്റ്റീവ് സ്റ്റേജിലാന്ന് പറഞ്ഞു, ആക്റ്റീവ് ലേബറിലാന്ന് പറഞ്ഞു. അപ്പം തന്നെ നമുക്ക് മനസ്സിലാത് ആക്റ്റീവ് ഫേസ് ഓഫ് ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ലേബറിൽ നിൽക്കുകയാണ്. 5 to 4 to 7 സെന്റിമീറ്റർ, അതായത് 5 സെന്റിമീറ്റർ ആണ് നമ്മുടെ ക്വസ്റ്റനിൽ ചോദിച്ചത്. അപ്പൊ നമുക്ക് ഉറപ്പിക്കാം ആ പേഷ്യന്റിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് ആക്റ്റീവ് ഫേസ് ആണെന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാം. ഓക്കെ, ആക്റ്റീവ് ഫേസ് ആണ്, സെർവിക്കൽ ഡൈലറ്റേഷൻ 4 to 7 സെന്റിമീറ്റർ ആണ് ഇവിടെ സെർവിക്സ് ഡൈലേറ്റ് ചെയ്യുന്നത്. നമുക്കറിയാം അറിഞ്ഞൂടത്തരാണെങ്കിൽ ഒന്ന് ഓർത്തു പോണേ, യൂട്രസ് കോൺട്രാക്ട് ചെയ്യുന്നതിനോടൊപ്പം തന്നെ സെർവിക്സിന് ഡൈലറ്റേഷൻ സംഭവിക്കും, സെർവിക്സിന് എഫേസ്മെന്റ് സംഭവിക്കും. ഓക്കെ, ഇതൊക്കെ ഒന്ന് നോക്കി വെക്കുക എന്തായാലും. ദെൻ യൂട്ടറിൻ കോൺട്രാക്ഷൻസ് ഒക്കർ എവറി 3 to 5 മിനിറ്റ്സ് ഫോർ 30 to 60 seconds വിത്ത് മോഡറേറ്റ് ഇന്റൻസിറ്റി. ഇതാണ് അവിടെ നോർമലി നടക്കുന്നത്. 3 to 5 മിനിറ്റ്സിൽ അവിടെ എന്തായാലും കോൺട്രാക്ഷൻസ് ഉണ്ടാവണം, അതും ഓരോ തവണ ഉണ്ടാകുന്ന കോൺട്രാക്ഷന് ഒരു 30 to 60 seconds നീണ്ടു നിൽക്കുക. അതായത് ഒരു മിനിറ്റത്തേക്ക് ആ പെയിൻ അങ്ങനെ ഉണ്ടാകും, അത് കഴിഞ്ഞ് കുറച്ച് റിലീവ് ആവും. ദെൻ അടുത്ത 3 മിനിറ്റ്സ് കഴിയുമ്പോൾ വീണ്ടും പെയിൻ ആവും, പിന്നെ അതൊരു 1 മിനിറ്റ് നിൽക്കുമ്പോൾ കഴിയുമ്പോഴത്തേക്കും അത് നിൽക്കും, റിലാക്സ്ഡ് ആവും. സോ ഇങ്ങനെ ഉണ്ടാകുന്നതാണ് ഈ അങ്ങനെ ഉണ്ടാകുന്നത് തന്നെയാണ് നമ്മൾ ഈ ലേബർ പെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ യൂട്ടറിൻ കോൺട്രാക്ഷൻ്റെ നേച്ചർ, അതിന്റെ ഫ്രീക്വൻസി എത്രയാണ്, ഡ്യൂറേഷൻ എത്രയാണ്, ഓരോ ഫേസിലുള്ളത് നോക്കി വെക്കുക.
എങ്കിൽ മാത്രം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ മനസ്സിലാകും ഇത് ഈ ഒരു ആക്റ്റീവ് ഫേസ് ആണ് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ 4 to 7 cm അല്ലെങ്കിൽ സെർവിക്കൽ ഡൈലറ്റേഷൻ അവിടെ 5 cm എന്ന് കൊടുത്തിരുന്നത്. ഓക്കെ, അപ്പൊ അത് ഏത് ഫേസ് ആണ് കണ്ടുപിടിക്കുക? ആ ഫേസിൽ നോർമലി എത്ര യൂട്ടറിൻ കോൺട്രാക്ഷൻസ് ഉണ്ടാകണം എന്ന് ചിന്തിച്ചു നോക്കുക. ഇപ്പൊ അത്രയും ഉണ്ടോ? സോ അങ്ങനെ ഇല്ല, ടൈം കൂടുതൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് എന്താ മനസ്സിലാക്കാം, ഹൈപ്പോടോണിക് ആണ്. ടോണിക് എന്ന് പറയുന്നത് എന്താണ്? കോൺട്രാക്ഷൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് അല്ലെ. യൂട്രസ് അത്രയും തന്നെ എന്ത് ചെയ്യുന്നില്ല, കോൺട്രാക്ഷൻ ചെയ്യുന്നില്ല. ഓക്കെ, സോ അതുകൊണ്ടാണ് നമ്മൾ അതിനെ ഹൈപ്പോടോണിക് എന്ന് പറയുന്നത്. അങ്ങനെ കണ്ടാലും ഉടനെ തന്നെ ഫിസിഷ്യനെ എന്ത് ചെയ്യണം, ഇൻഫോം ചെയ്യണം. കാരണം ട്വിൻ ബേബീസും കൂടെ ആണ്, അപ്പൊ കോംപ്ലിക്കേഷൻ ഒന്നും ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഓക്സിടോക്സിൻ അഡ്മിനിസ്റ്റർ ചെയ്ത് ആ കോൺട്രാക്ഷൻ കൂട്ടാം. ഓക്സിടോക്സിൻ എന്തിനാണ് കൊടുക്കുന്നത്? യുട്ടേറിൻ കോൺട്രാക്ഷൻസ് കൂട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഇപ്പോ അടുത്ത നോക്കിയാലോ. A 31-year-old multipara is admitted to the birthing room, or labor room. After initial examination reveals her cervix to be at 8 cm completely effaced and at zero station. Okay, 31-year-old multipara ആണ്, ലേബർ റൂമിലാണ്. ഇനിഷ്യൽ എക്സാമിനേഷൻ ചെയ്തു, നോക്കിയപ്പോഴത്തേക്ക് അവരുടെ സർവീസ് 8 cm ഡൈലേറ്റ് ആയി. അപ്പൊ നമ്മളിവിടെ മാർക്ക് ചെയ്യേണ്ട കാര്യങ്ങളാണ്, 8 cm ഡൈലേറ്റ് ആയി, അവർക്ക് എഫേസ്മെന്റ് കംപ്ലീറ്റ് ആയിട്ട് നടന്നു. സർവീക്സ് എഫേസ്മെന്റ് എന്നാണ്, ടേക്കിംഗ് അപ്പ് ഓഫ് സർവീക്സിനെയാണ് നമ്മൾ എഫേസ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, സർവീക്സ് കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യും, ഈ യൂട്ടറസ് കോൺട്രാക്ട് ചെയ്യും. അപ്പർ പോളിൽ കോൺട്രാക്ഷൻ ആയിരിക്കും നടക്കുക, അതേസമയം ലോവർ പോളിൽ ഡയലറ്റേഷൻ ആയിരിക്കും നടക്കുക. ഡയലറ്റേഷൻ നടക്കുന്നതിനോടൊപ്പം തന്നെ ഈ അപ്പർ പോളിൽ ഉണ്ടാകുന്ന പ്രഷറിന്റെ കാരണം സെർവിക്സ് ഡൈലേറ്റ് ചെയ്യുന്നതിനൊപ്പം തന്നെ അത് എന്താണ്, യൂട്രസിന്റെ ലോവർ പോളിന്റെ ഭാഗമായി തീരും. സെർവിക്സിന്റെ ലെങ്ത് പ്രഗ്നൻസിയിൽ 4 cm ആവും, എന്നാൽ എഫേസ്മെന്റിലൂടെ അത് കംപ്ലീറ്റ് ആയിട്ട് ടെക്കണപ്പോ എന്ന് വെച്ചാൽ അത് ലോവർ പോളിന്, യൂട്രസിന്റെ ലോവർ പോളിന്റെ ഭാഗമാവും, അതിനൊട്ടും ലെങ്ത് ഉണ്ടാവില്ല. സോ അങ്ങനെ ലെങ്ത് കംപ്ലീറ്റ് ആയിട്ട് പോകുന്ന ഒരവസ്ഥയാണ് സെർവിക്സിന്റെ എഫേസ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, സെർവിക്സിന്റെ എഫേസ്മെന്റ് എന്ന് പറയുന്നത് അത് കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ നടക്കും. ആൻഡ് സീറോ സ്റ്റേഷൻ, സ്റ്റേഷൻ പറയുന്നുണ്ട്, സീറോ സ്റ്റേഷൻ. എന്താണ് സ്റ്റേഷൻ? ഇവിടെ ബേബിയുടെ അല്ലെങ്കിൽ ഫീറ്റസിന്റെ ഹെഡ് ഇപ്പൊ എവിടെയാണ്, അതാണ്. അല്ലെങ്കിൽ ഏതാണ് പ്രസന്റിംഗ് പാർട്ട് ഇപ്പൊ എവിടെ എത്തി നിൽക്കുന്നു, അതാണ് നമ്മൾ ഇവിടെ സ്റ്റേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വാട്ട്സ് എ ഫേസ് ഓഫ് ലേബർ ഈസ് ഷീ ഇൻ, അവരിപ്പൊ ഏത് ഫേസിലാണ് നിൽക്കുന്നത്? ആൻസർ പോരട്ടെ. ഏകദേശം ഡെലിവറി ആവാറായല്ലേ, കംപ്ലീറ്റ്ലി എഫേസ്മെന്റും സീറോ സ്റ്റേഷനിലൊക്കെ ആയി, 8 cm ഡൈലേറ്റ് ആയി. കംപ്ലീറ്റ് ഡയലേഷൻ നടക്കുന്നത് 10 cm. ഓക്കെ, സോ അതിലിപ്പോ 8 cm ഡയലേഷൻ ആയി. സോ അതിപ്പോ ഏത് ഫേസ് ആയിരിക്കാം? ആദ്യം നിങ്ങൾ ഈ ഫേസസ് ഒക്കെ നോക്കണം കേട്ടോ. ആകെ ഉള്ളത് 3 phases ആണ്, ആക്റ്റീവ് ഫേസ്, ലേറ്റന്റ് ഫേസും ട്രാൻസിഷൻ ഫേസും ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ലേബർ. ഈ എക്സ്പൽസീവ് ഫേസ് എന്ന് പറയുന്ന ഒരു ഫേസ് ഇല്ല. ഞാൻ അങ്ങനെ പറയുകയാണെങ്കിൽ തന്നെ അതെപ്പോഴും സെക്കൻഡ് സ്റ്റേജ് ഓഫ് ലേബർ, ഫീറ്റസ് എക്സ്പെൽ ചെയ്യുന്നതിനെ ആയിരിക്കാം ചിലപ്പോൾ അങ്ങനെ സൂചിപ്പിക്കുന്നത്. ശരിക്കും അങ്ങനെ ഒരു ടേം ഒന്നും ഇല്ല. ഓക്കെ, സോ ഇതിപ്പോ ഏതായിരിക്കും ഫേസ്? ഇനി ഐഡിയ? എ ടു ഡി എല്ലാവരും ആൻസർ പറയുന്നുണ്ട്. എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? ഞാൻ പറഞ്ഞു ഏകദേശം ഡെലിവറിയോട് അടുത്തു. അത് നിങ്ങൾക്ക് ഫേസസ് കറക്റ്റ് ആയിട്ട് അറിയാത്തതിന്റെ ഒരു പ്രശ്നമാണ്. ഓക്കെ, സോ ഫേസസ് ഒന്ന് നന്നായിട്ട് പഠിക്കുക. ഇതിനെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇതൊരു ട്രാൻസിഷണൽ ഫേസ് ആണ്. ഞാൻ പറഞ്ഞില്ല ആ ഒരു എന്റെ ഒരു ആ ടേമിൽ തന്നെ ഉണ്ടായിരുന്നു അതിന്റെ ക്ലൂ, അതായത് ഏകദേശം ഡെലിവറി ആകാറായി. ഓക്കെ, സോ ഞാൻ പറഞ്ഞു ഫേസസ് ലേറ്റന്റ് ഫേസ്, ആക്റ്റീവ് ഫേസ് ആൻഡ് ട്രാൻസിഷണൽ ഫേസ് ആണ്. ശരിക്കും പറഞ്ഞാൽ കുറെ ടെക്സ്റ്റിലൊന്നും ഈ ട്രാൻസിഷണൽ ഫേസ് കൊടുത്തിട്ട് പോലും ഇല്ല. കാരണം എന്താ, ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക്, അല്ലെങ്കിൽ ഇതൊരു സെക്കൻഡ് ഫേസ് ഓഫ് സെക്കൻഡ് സ്റ്റേജ് ഓഫ് ലേബർ തന്നെയാണ്. അതുമായിട്ട് മെർജ് ചെയ്ത് കിടക്കുന്ന ഒരു ഫേസ് ആണ് ട്രാൻസിഷണൽ ഫേസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ലേബറിന്റെ സ്റ്റേജസ് ശരിക്കും പറഞ്ഞാൽ 4 ഫസ്റ്റ് സ്റ്റേജ്, സെക്കൻഡ് സ്റ്റേജ്, തേർഡ് സ്റ്റേജ് ആൻഡ് ഫോർത്ത് സ്റ്റേജ്. ഇതിൽ ഫസ്റ്റ് സ്റ്റേജ് തന്നെ ലേറ്റന്റ് ഫേസ് ഉണ്ട്, ആക്റ്റീവ് ഫേസ് ഉണ്ട്, ട്രാൻസിഷണൽ ഫേസ് ഉണ്ട്. ഈ ഇതിലൂടെ എല്ലാം കടന്നു വരുമ്പോഴത്തേക്കും, ട്രാൻസിഷണൽ ഫേസ് എത്തുമ്പോഴത്തേക്കും കുഞ്ഞ് അങ്ങോട്ട് എക്സ്പെൽ ചെയ്യാൻ തുടങ്ങും. ഓക്കെ, സോ അത് ഏകദേശം ഈ സെക്കൻഡ് സ്റ്റേജ് ഓഫ് ലേബറിന് ഈക്വൽ ആണ്. ക്ലിയർ ആയോ? സോ ഇവിടെയും ഏകദേശം പറയുന്നതെല്ലാം ഡെലിവറിക്ക് അനുകൂലമായ കാര്യങ്ങളാണ്. സോ അതുകൊണ്ട് നമുക്ക് അതിനെ ട്രാൻസിഷണൽ ഫേസ് എന്ന് പറയാം. ഓക്കെ, ദി ട്രാൻസിഷണൽ ഫേസ് ഓഫ് ലേബർ എക്സ്റ്റെൻഡ്സ് ഫ്രം 8 to 10 cm. It is the shortest but most difficult and intense for the patient.
ഭയങ്കര ഷോർട്ടസ്റ്റ് ഡ്യൂറേഷനുള്ള ഫേസ് ആണ്. ഫസ്റ്റ് ഫേസിൽ ഫസ്റ്റ് സ്റ്റേജിൽ നോക്കുമ്പോഴത്തേക്ക് ഏറ്റവും ഷോർട്ടസ്റ്റ് ഡ്യൂറേഷൻ ഉള്ള ഫേസ് ആണ് ഈ ട്രാൻസിഷൻ ഓഫ് ഫേസ്. ഞാൻ പറഞ്ഞില്ലേ അത് മറ്റേതുവരെ മെർജ് ചെയ്ത് നടക്കുകയാണ്. ആൻഡ് ഭയങ്കര ഡിഫിക്കൽട്ട് ഫേസും ആയിരിക്കും. ട്രാൻസിഷൻ ഫേസിൽ എന്താ സംഭവിക്കുന്നത്? സ്ട്രോങ് കോൺട്രാക്ഷൻസ് ആയിരിക്കും. അവിടെ സെർവിക്കൽ ഡൈലറ്റേഷൻ എന്ന് വെച്ചാൽ 8 to 10 cm. നമ്മൾ ഓൾറെഡി ആ ക്വസ്റ്റ്യനിൽ കണ്ടതാണ് 8 cm സെർവിക്സ് ഡൈലേറ്റ് ആയി. അപ്പൊ തന്നെ നിങ്ങൾ അത് കണ്ടുപിടിക്കണം അത് ഏത് ഫേസിലാണുള്ളത്. ദെൻ യുട്ടോറിൻ കോൺട്രാക്ഷൻസ് ഒക്കെ എവറി 1 to 2 minutes ഫോർ 45 to 90 seconds സിവിയർ ഇന്റൻസിറ്റി. ഓക്കെ, ഓരോ 1-2 minutes. നേരത്തെ നമ്മളൊരു ഫേസിൽ പഠിച്ചപ്പോഴത്തേക്ക് എത്രയായിരുന്നു? ഒരു 3 minutes, 3 മുതൽ 5 minutes കഴിയുമ്പോഴത്തേക്കാണ് അടുത്ത കോൺട്രാക്ഷൻ എന്ന് പറഞ്ഞു ആക്റ്റീവ് ഫേസിൽ. എന്നാൽ ഈ ഒരു ഫേസിലേക്ക് വന്നപ്പോഴോ അത് 1 to 2 minutes ആയി. വളരെ പെട്ടെന്നാവാൻ തുടങ്ങി അല്ലേ? വളരെ പെട്ടെന്ന് ഒരു 1-2 minutes തന്നെ അടുത്ത കോൺട്രാക്ഷൻ വരുകയാണ്. അങ്ങനെ വരുന്ന കോൺട്രാക്ഷനോ ഒരു 45 to 90 seconds നീണ്ടു നിൽക്കും. യൂട്രസ് കോൺട്രാക്ട് ചെയ്യുന്നതിന്റെ ഫ്രീക്വൻസി നമ്മളിവിടെ പറയുന്നത് ഒരു 1 to 2 minutes അതിങ്ങനെ നീണ്ടു നിൽക്കും. ഒരു 1 to 2 minutes അത് ഉണ്ടാകും. അത് ഉണ്ടായാൽ തന്നെ അതിന്റെ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ 45 to 90 seconds ഉണ്ടാകും കോൺട്രാക്ട് ചെയ്തിരിക്കും. അപ്പൊ ഭയങ്കര പെയിൻഫുൾ ആയിരുന്നു. അതായത് അത്രയും സമയം എടുത്തിട്ട് എന്താണ് ഫീറ്റസിനെ പുഷ് ചെയ്യണം താഴേക്ക്. സോ അതാണ് ട്രാൻസിഷൻ ഓഫ് ഫേസ്. അറിയാത്തവർക്ക് ഇപ്പൊ മനസ്സിലായോ? ഇനി തെറ്റിക്കുവോ? ക്ലിയർ ആവുന്നുണ്ടോ? നിങ്ങൾക്ക് പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, ചിലപ്പോ പുതിയതായിട്ടൊക്കെ ജോയിൻ ചെയ്തവരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനൊരു ബേസൊക്കെ എത്ര കറക്റ്റ് ആയിട്ട് പഠിച്ചു വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോ ഡൗട്ട്സ് ഒക്കെ ഉണ്ടാവും അല്ലെ? കുഴപ്പമില്ല, നിങ്ങൾ ചോദിച്ചോളൂ. നമ്മളിപ്പോ ജസ്റ്റ് ക്വസ്റ്റ്യൻസ് മാത്രമല്ലേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. A pregnant patient asks the nurse if she can take castor oil for her constipation. Pregnant patient ആണ്, castor oil ഇതൊക്കെ കോമൺലി അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, കാസ്റ്റർ ഓയിൽ കഴിക്കാമോ ചോദിക്കുകയാണ്. കോൺസ്റ്റിപ്പേഷൻ, സാധാരണ കോൺസ്റ്റിപ്പേഷൻ കാസ്റ്റർ ഓയിൽ കുടിക്കാം എന്നുള്ള അറിയാവോ? കോൺസ്റ്റിപ്പേഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി കാസ്റ്റർ ഓയിൽ കുടിപ്പിക്കാറുണ്ട്. ഓക്കെ, ഈ ഇ ഡി ഡി അല്ലെങ്കിൽ നമ്മൾ എന്താണ് ഇ ഡി ഡി ഒക്കെ കൊടുത്തു ആ സമയത്ത് ഹോസ്പിറ്റലിൽ വന്ന് അഡ്മിറ്റ് ചെയ്യണമെങ്കിൽ തലേ ദിവസം ഈ കാസ്റ്റർ ഓയിൽ ഒക്കെ കുടിച്ചിട്ട് വരാൻ പറയും എനിമയ്ക്ക് പകരം. ഓക്കെ, ദെൻ ഹൗ ഷുഡ് ദ നേഴ്സ് റെസ്പോണ്ട്? ഇതിപ്പോ പ്രഗ്നന്റ് പേഷ്യന്റ് ആണ്, ഡെലിവറി ഒന്നും പറഞ്ഞിട്ടില്ല, വെറുതെ ഒരു പ്രഗ്നൻസി ആണ്. ഓക്കെ, പ്രഗ്നൻസിയുടെ സമയത്ത് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകാം, ഉണ്ടാകാം എന്നല്ല ഉണ്ടാകും. ഓക്കെ, സോ കോൺസ്റ്റിപ്പേഷൻ ഭയങ്കര ഒരു എന്താണ് ഒരു പ്രഗ്നൻസി ഡിസ്കംഫോർട്ടിൽ നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമാണ്. അതിന് മൾട്ടിപ്പിൾ റീസൺസ് ആണ്, കൂടുതൽ ഹോർമോണിന്റെ എഫക്റ്റ് ആണ്. ഓക്കെ, സോ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ കാസ്റ്റർ ഓയിൽ കുടിക്കാമോ എന്നാണ് പേഷ്യന്റ് ചോദിക്കുന്നത്. ദെൻ നമുക്ക് നോക്കാൻ ആൻസർ, യെസ് ഇറ്റ് പ്രൊഡ്യൂസസ് നോ അഡ്വേഴ്സ് എഫക്ട്, ഇനി പ്രശ്നമൊന്നുമില്ല കുടിക്കാം അതാണോ. ദെൻ നോ ഇറ്റ് ക്യാൻ ഇനിഷ്യേറ്റ് പ്രിമച്ചർ യുട്ടറിൻ കോൺട്രാക്ഷൻസ്, അല്ലെങ്കിൽ നോ ഇറ്റ് ക്യാൻ പ്രൊമോട്ട് സോഡിയം റിട്ടൻഷൻ, അതും അല്ലെങ്കിൽ നോ ഇറ്റ് ക്യാൻ ലീഡ് ടു ഇൻക്രീസ്ഡ് അബ്സോർപ്ഷൻ ഓഫ് ഫാറ്റ് സോലുബിൾ വിറ്റമിൻസ്. ഇല്ലേതായിരിക്കും കറക്റ്റ് ആൻസർ. പറഞ്ഞോളൂ. പ്രിമച്ചുർ യുട്ടറിൻ കോൺട്രാക്ഷൻസ് ഉണ്ടാക്കും അല്ലെ? പ്രിമച്ചുർ യുട്ടറിൻ കോൺട്രാക്ഷൻസ് ഉണ്ടാക്കും. കാസ്റ്റർ ഓയിൽ ക്യാൻ ഇനിഷ്യേറ്റ് പ്രിമച്ചുർ യുട്ടറിൻ കോൺട്രാക്ഷൻസ് ഇൻ പ്രെഗ്നന്റ് വുമൻ, ബട്ട് ഇറ്റ് ഡസ് നോട്ട് പ്രൊമോട്ട് സോഡിയം റിട്ടൻഷൻ. വേറൊന്നുമല്ല റീസൺസ്, കാരണം ജസ്റ്റ് നിങ്ങളുടെ ഒരു നോളജിലേക്ക് വേണ്ടി എഴുതി വയ്ക്കുക. സാധാരണ പ്രഗ്നൻസിയിൽ അല്ലെങ്കിൽ ലേറ്റ് പ്രഗ്നൻസിയിലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ പ്രിമച്ചുർ യുട്ടറിൻ കോൺട്രാക്ഷൻസ് ഉണ്ടാക്കും. സോ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിട്ട് നമുക്ക് ഇത് കൊടുക്കായിരിക്കും. ബട്ട് ഇറ്റ് നോസ് ബാക്കി പറയുന്ന ഓപ്ഷൻസ് ഒന്നും അല്ല. സോഡിയം റിട്ടൻഷനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല. ഫാറ്റ് സോലുബിൾ വിറ്റാമിൻസ് അബ്സോർബ് ചെയ്യുന്നു അങ്ങനെ വേറെ ഒന്നും അല്ല കാര്യം. ഇത് പ്രിമച്ചുർ യുട്ടറിൻ കോൺട്രാക്ഷൻസ് ഉണ്ടാകും കാസ്റ്റർ ഓയിൽ. ഓക്കെ, അതേസമയം ഡെലിവറിയുടെ സമയത്തൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ ഡെലിവറി പ്ലാൻ ചെയ്തിരിക്കുന്ന ഡേറ്റിനൊക്കെ വേണമെങ്കിൽ നമുക്ക് അത് കഴിക്കാം, അതിന് പ്രശ്നമില്ല. കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യാന്നല്ല ഞാൻ പറയുന്നത്, അങ്ങനെയല്ല. ഇത് ആ ഒരു ടൈം ഏത് സമയത്താണെന്നുള്ളത് നോക്കിട്ട് വേണം പറയാൻ. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ഡെലിവറി ദ നേഴ്സ് മിഡ് വൈഫ് അസസസ് ദ ന്യൂനിറ്റ്സ് ഹെഡ് ഫോർ സൈൻസ് ഓഫ് മോൾഡിംഗ്. ഡെലിവറി കഴിഞ്ഞു, നേഴ്സ് നോക്കണമല്ലോ കുഞ്ഞിനെ നോക്കുമ്പോഴത്തേക്ക് മോൾഡിങ്ങിന്റെ സയൻസ് എന്തെങ്കിലും ഉണ്ടോ നോക്കാണ്.
Which factors determine the type of molding? Which factors determine the type of molding? ഒരു നോർമൽ വജൈനൽ ഡെലിവറി ആണ് ഇവിടെ പറയുന്നത്. മോൾഡിംഗ് ഉണ്ടാവില്ല. മോൾഡിംഗ് എന്താണ്? അത് പോകുന്ന പാസഞ്ചർ അല്ലെങ്കിൽ പാസേജിനനുസരിച്ച് നമ്മുടെ ഹെഡ് ഫീറ്റസിന്റെ ഹെഡ് എന്ത് ചെയ്യും, അതിനനുസരിച്ച് മോൾഡ് ചെയ്യപ്പെടും. അതിനനുസരിച്ച് അതിന്റെ ഷേപ്പ് ചേഞ്ച് ചെയ്തിട്ടായിരിക്കും പുറത്തേക്ക് വരുന്നത്. സോ അതിനെ മോൾഡിംഗ് എന്ന് പറയുന്നത്. സോ എന്താണ് ഈ മോൾഡിങ്ങിന് കാരണമാകുന്നത്? ഈ പറയുന്നതിൽ ഏത് ഫാക്ടറാണ് മോൾഡിങ്ങിന് കാരണമാകുന്നത്? ഏതായിരിക്കാം? ഓപ്ഷൻസ് നമുക്ക് നോക്കാം. ഫീറ്റൽ ബോഡി റിഫ്ലക്ഷൻ, ഫീറ്റൽ ബോഡി ഫ്ലക്ഷൻ ഓർ എക്സ്റ്റെൻഷൻ, മെറ്റേണൽ ഏജ്, ബോഡി ഫ്രെയിം ആൻഡ് വെയ്റ്റ്, മെറ്റേണൽ ആൻഡ് പറ്റേണൽ എത്നിക് ബാക്ക്ഗ്രൗണ്ട്സ്, മെറ്റേണൽ പരൈറ്റി ആൻഡ് ഗ്രാവിറ്റി. ഇതിൽ ഏതാണ് ഫീറ്റൽ ബോഡി ഫ്ലക്ഷൻ, സോറി, എന്താണ് മോൾഡിങ്ങിന് കാരണം, ഏറ്റവും അധികം കാരണമാകുന്നത്? ഈ ചിലരൊക്കെ ഇതൊക്കെ ചിന്തിക്കുക അല്ലെ, മെറ്റേണൽ ഏജ്, ബോഡി ഫ്രെയിം, വെയിറ്റ്, അതുപോലെ മെറ്റേണൽ ആൻഡ് പാർഷ്യൽ എത്നിക് ബാക്ക്ഗ്രൗണ്ട്സ്. ചിലരുടെയൊക്കെ തലയുടെ ഷേപ്പ് വേറെ ആയിരിക്കും അല്ലെ. ഇപ്പൊ ചൈനീസ് മംഗോളിയൻസ് ആവട്ടെ അല്ലെങ്കിൽ ആഫ്രിക്കൻസ് ആവട്ടെ, നമ്മുടെ സ്കള്ളിന്റെ ഒരു ഷേപ്പ് നോക്കിയാൽ കുറച്ച് വ്യത്യാസമുണ്ട്, ഏഷ്യൻസിന് വേറെ. ഓക്കെ, സോ അപ്പൊ എല്ലാവരും വിചാരിക്കും ചിലപ്പോൾ ഇങ്ങനെ ഒരു ആൻസർ ചെയ്യാൻ ചാൻസ് ഉണ്ട്. എത്നിക് ബാക്ക്ഗ്രൗണ്ടിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുമായിരിക്കും, അവരുടെ കൾച്ചർ അല്ലെങ്കിൽ അവരുടെ ഒരു ബാക്ക്ഗ്രൗണ്ടിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുമായിരിക്കും, അങ്ങനെ ഡൗട്ട് വരാൻ ചാൻസ് ഉണ്ട്. അതവിടെ നിൽക്കട്ടെ. ദെൻ അടുത്ത് നോക്കാം, മെറ്റേണൽ പരൈറ്റി ആൻഡ് ഗ്രാവിറ്റി. എന്തുകൊണ്ടത് പറയുന്ന മൾട്ടിപാര ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ എന്താണ് വജൈനൽ ഡെലിവറി ഈസി ആയിരിക്കും അല്ലെ. മൾട്ടിപാരയ്ക്ക് വജൈനൽ ഡെലിവറി ഈസി ആയിരിക്കും. സോ അങ്ങനെ വരുമ്പോഴത്തേക്ക് അധികം മോൾഡ് ചെയ്യേണ്ടി വരില്ലല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള കുറെ ഡൗട്ട് വരാൻ ചാൻസ് ഉള്ള ഓപ്ഷൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ക്ലിയർ ആയോ? ഞാൻ പറയുന്നത് ആൻസർ അല്ല, നിങ്ങൾ എങ്ങനെയൊക്കെ ചിന്തിക്കാം, തെറ്റിക്കാം, നിങ്ങൾ എങ്ങനെയൊക്കെ തെറ്റിക്കാം എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, സോ ശരിക്കും പറഞ്ഞാല് മോൾഡിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ പറയുന്ന ഫാക്ടേഴ്സ് ഒന്നും അല്ല, ഫീറ്റൽ ബോഡി ഫ്ലക്ഷൻ ആൻഡ് എക്സ്റ്റെൻഷൻ ആണ്. ഓക്കെ, ഫീറ്റൽ ബോഡി ഫ്ലക്ഷൻ ഓർ എക്സ്റ്റെൻഷൻ ആണ്. നമുക്ക് നോക്കാം എന്താണ് ഫീറ്റൽ ആറ്റിറ്റ്യൂഡ് എന്ന് നോക്കാം. ഫീറ്റൽ ആറ്റിറ്റ്യൂഡ് എന്ന് വെച്ചാൽ നമ്മൾ ഈ കുറെ ഫീറ്റൽ ഫാക്ടേഴ്സ് പഠിച്ചിട്ടുള്ളതാണ്. ആറ്റിറ്റ്യൂഡും ഫ്ലക്ഷൻ അല്ല, ആറ്റിറ്റ്യൂഡിൽ നമ്മൾ പഠിച്ച ഫ്ലക്ഷനും എക്സ്റ്റെൻഷനും ഒക്കെ, അതുപോലെ തന്നെ പൊസിഷൻ, ലൈ, പ്രസന്റേഷൻ, പ്രസന്റിങ് പാർട്ട്, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി വെക്കുക കേട്ടോ. തെറ്റിപ്പോരുത് ആ സമയത്ത്, അതിൽ നിന്ന് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാകും ഇതിനെ ബേസ് ചെയ്തിട്ട്. സോ എന്താണ് ഫീറ്റൽ ആറ്റിറ്റ്യൂഡ്? ദ ഓവറോൾ ഡിഗ്രി ഓഫ് ബോഡി ഫ്ലക്ഷൻ ഓർ എക്സ്റ്റെൻഷൻ. ഓക്കെ, ഫീറ്റസ് അതായത് എന്താണ് യൂട്രസിനുള്ളിലായിരിക്കുമ്പോഴത്തേക്കും, അതാ ഡെലിവറിയുടെ കുറച്ച് മുമ്പായിട്ട്, എൻഗേജ്മെന്റ് അതിനൊക്കെ മുമ്പായിട്ട് ആ സമയത്ത് എന്ത് ചെയ്യും? ആറ്റിറ്റ്യൂഡ്, ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്യും. എന്ത് ആറ്റിറ്റ്യൂഡാണ്? അതായത് നോർമൽ ഡെലിവറി, നോർമൽ വെർട്ടെക്സ് പ്രസന്റേഷൻ ആണെന്നുണ്ടെങ്കിൽ ചിന്നോൺ ചെസ്റ്റ്, ആംസ് ഓൺ ചെസ്റ്റ്, അതുപോലെ തന്നെ നീസ് ഓൺ ചെസ്റ്റ്, അങ്ങനെ ആയിരിക്കും അല്ലെ. കംപ്ലീറ്റ് ഇങ്ങനെ ചുരുണ്ടു കൂടിയിരിക്കുന്ന ഒരു അവസ്ഥയായിരിക്കും. അതിനാണ് നമ്മൾ ഇങ്ങനെ പറഞ്ഞു പഠിച്ചിട്ടുള്ളത് അല്ലെ പണ്ടേ. ചിന്നോൺ ചെസ്റ്റ്, ആംസ് ഓൺ ചെസ്റ്റ്, അതുപോലെ തന്നെ നീസ് ഓൺ ചെസ്റ്റ്, അങ്ങനെ ആയിരിക്കും. അതായത് ഓൾറെഡി ലെഗ്സ് ഫ്ലെക്സ് ചെയ്ത് വെച്ചിരിക്കുകയായിരിക്കും, എന്നിട്ട് ആ നീസ് വന്നിട്ട് എന്ത് ചെയ്യും, ചെസ്റ്റിൽ വരും. സോ അത്രയും ഇങ്ങനെ ചുരുണ്ടു കൂടിയിരിക്കുന്ന ഒരു അവസ്ഥ, അതിനെയാണ് നമ്മൾ ശരിക്കും നോർമൽ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഫീറ്റൽ ആറ്റിറ്റ്യൂഡ്, ഇറ്റ് ഡിറ്റർമൈൻസ് ദ ടൈപ്പ് ഓഫ് മോൾഡിംഗ് ഇൻ ദ ഹെഡ് ഓഫ് ന്യൂനേറ്റ്. സോ ഇങ്ങനെ ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് ഫ്ലെക്സ് ആയിട്ടില്ല, കംപ്ലീറ്റ് ആയിട്ട് ഫ്ലെക്സ് ആയിട്ടില്ല, ചെറുതായിട്ടെങ്കിലും ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്താൽ പിന്നെ അതിന്റെ ഷേപ്പ് മാറ്റണം. സ്വന്തമായിട്ട് അത് ഷേപ്പ് മാറിയിരുന്നാൽ മാത്രമേ പുറത്തേക്ക് വരുള്ളൂ. ശരിക്കും എൻ്റെ ഒരു ആകെ ഒരു ചെറിയൊരു പാത്ത് വേ ആണ് അല്ലെ. സെർവിക്സ് 10 സെന്റിമീറ്റർ ഡൈലേറ്റ് ചെയ്യുമെങ്കിലും ബാക്കി അങ്ങോട്ടുള്ള വജൈന, അങ്ങോട്ടുള്ള ബെർത്ത് കനാൽ എന്ന് പറയുന്നത് വളരെ ഇടുങ്ങിയതാണ്. സോ അതുവഴി കടന്നു വരണമെങ്കിൽ ബേബി ശരിക്കും ഫീറ്റസ് ശരിക്കും ഇരിക്കേണ്ട ഒരു പൊസിഷനിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു ആറ്റിറ്റ്യൂഡ് ചെറുതായിട്ടൊന്ന് മാറിയാൽ തന്നെ മോൾഡിങ്ങിൽ വലിയ ചേഞ്ച് വരും. ഓക്കെ, അതിന്റെ സ്കള്ള് കണ്ടാലറിയാം അതിന്റെ ആ ഒരു ആറ്റിറ്റ്യൂഡ് എങ്ങനെയായിരുന്നു ആണ് ഉള്ളില്. ഓക്കെ, സോ അപ്പൊ ഇതിന് ശരിക്കും ഡിപ്പെൻഡ് ചെയ്യുന്നത് ഫീറ്റൽ ബോഡി ഫ്ലെക്ഷൻ ഓർ എക്സ്റ്റെൻഷൻ ആണ്. ക്ലിയർ ആയോ? മോൾഡിങ്ങിന്റെ ഒരു വലിയൊരു ഫാക്ടർ എന്ന് പറയുന്നത് ഫീറ്റൽ ബോഡി ഫ്ലെക്ഷൻ ഓർ എക്സ്റ്റെൻഷൻ ആണ്. ക്ലിയർ ആയോ? അത് അടുത്ത് നോക്കാം. എ പേഷ്യന്റ് ഇൻ ഹർ 14th വീക്ക് ഓഫ് പ്രഗ്നൻസി has presented with abdominal cramping and vaginal bleeding for the past 8 hours. Patient 14th weeks of pregnancy aanu, first trimester ilana ipo, has presented, first trimester aanu, first trimester athra varya, first trimester kaiyinjistu kaiyinjiru samayathu. Okay, second leg start cheyidu, endha potta
14th week of pregnancy has presented with abdominal cramping and vaginal bleeding for the past 8 hours. 8 hours at abdominal cramping, vaginal bleeding. Okay. She has passed several clots. What is the primary nursing diagnosis for this patient? One of the alopecia. ഇത് എന്ന് പറയുന്നത് അബോഷൻ ആയി പോവാൻ ചാൻസ് ഉള്ള നല്ലൊരു പീരീഡ് ആണ് അല്ലെ. അബോഷൻ അബോഷൻ നടക്കുന്ന ഒരു പീരീഡ് ആണ്, ഈ ഒരു ഹൈലി ചാൻസസ് ഉള്ള ഒരു പീരീഡ് ആണ് ഈ 14th വീക്ക് എന്നൊക്കെ പറഞ്ഞാൽ, അല്ലെങ്കിൽ ഫസ്റ്റ് ട്രൈമസ്റ്ററും സെക്കൻഡ് ട്രൈമസ്റ്ററും ഒരു പകുതി വരെയൊക്കെ അബോഷൻ ആവാൻ ചാൻസ്. സോ ഇതൊക്കെ അതിന്റെ സിംറ്റംസ് ആയിരിക്കണം. അബ്ഡോമിനൽ ക്രാമ്പിങ്ങും വജന ബ്ലീഡിങ്ങും ഒക്കെ ആയിട്ട് ഓക്കെ, സെവറൽ ക്ലോട്ട്സ് എല്ലാം പാസ് ചെയ്തു. സോ അബോഷൻ ടൈപ്സ് എല്ലാം ഒന്ന് പഠിച്ചു വെക്കണേ. വാട്ട് ഇസ് ദ പ്രൈമറി നഴ്സിംഗ് ഡയഗ്നോസിസ് ഫോർ ദിസ് പേഷ്യൻറ്റ്? ഇവിടെ ക്വസ്റ്റ്യൻ ഒന്നുമല്ല, നഴ്സിംഗ് ഡയഗ്നോസിസ് ആണ് ചോദിച്ചിരിക്കുന്നത്. നഴ്സിംഗ് ഡയഗ്നോസിസ് ഇവിടെ പേഷ്യന്റിന്റെ പ്രശ്നം എന്താണെന്നോ ഒന്നുമല്ല ചോദിച്ചിരിക്കുന്നത്. പ്രൈമറി നഴ്സിംഗ് ഡയഗ്നോസിസ് നമ്മൾ ത്രൂ ഔട്ട് ഒരു 4 ഇയേഴ്സ് നമ്മൾ എഴുതിയതാണ് അല്ലെ. ഒരു കണ്ടീഷൻ എടുക്കുക, അവിടുത്തെ സിംറ്റംസ് എന്തൊക്കെയാണ്, അതിനെ നമ്മൾ എന്ത് ചെയ്യും, പ്രയോറിറ്റി അനുസരിച്ച് നഴ്സിംഗ് ഡയഗ്നോസിസ് ഉണ്ടാക്കും അല്ലെ. പെയിൻ ആണെങ്കിൽ പെയിൻ റിലേറ്റഡ് ടു, ഇപ്പൊ നോളജ് ഡെഫിസിറ്റ് ആണെങ്കിൽ അത്, ദെൻ ഗ്രീവിങ് പെയിൻ, ഇതെല്ലാം നമ്മൾ എന്താണ് നഴ്സിംഗ് ഡയഗ്നോസിസ് ചെയ്തിട്ടുള്ളതാണ്, എഴുതിയിട്ടുള്ളതാണ്, ഓർമ്മയുണ്ടോ എല്ലാവർക്കും? സോ ഇങ്ങനെ ഒരു കേസ് വന്നു, ശരിക്കുള്ള ആക്ച്വൽ ഡയഗ്നോസിസ് എന്താണെന്നോ പേഷ്യന്റ് കംപ്ലയിൻസ് എന്താണോ ഒന്നും കൊടുത്തിട്ടില്ല. കംപ്ലയിൻസ് കൊടുത്തിട്ടുണ്ട്, അബ്ദോമിനൽ ക്രാമ്പിങ് ആൻഡ് വജന ബ്ലീഡിങ്ങും, അതായത് ഒരു 8 hours ആയിട്ട് അത് കുറച്ച് ക്രോണിക് ആയിട്ട് തന്നെ ഇത് നടക്കുന്നുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ നമ്മൾ എഴുതേണ്ട നഴ്സിംഗ് ഡയഗ്നോസിസ് പ്രൈമറിലി പ്രയോറിറ്റി ചെയ്ത് എഴുതേണ്ട നഴ്സിംഗ് ഡയഗ്നോസിസ് ഏതാണ് ഇതിൻ്റെ അകത്ത്? പ്രയോറിറ്റിയാ ചോദിക്കണേ. നോളജ് ഡെഫിസിറ്റ് ആന്റിസിപ്പേറ്ററി ഗ്രീവിങ്ങും ആണോ? ഗ്രീവിങ് ഒക്കെ ഉണ്ടാ? നോളജ് ഡെഫിസിറ്റ് എന്തായാലും ആവില്ല. നോളജ് ഡെഫിസിറ്റ് ചിലർ ചിന്തിക്കുക, 8 മണിക്കൂറായിട്ട് ബ്ലീഡിങ് ഉണ്ടായിട്ട് വെച്ചോണ്ടിരുന്നോ എന്നൊരു ചോദ്യം ചിലരിലൊക്കെ ഉണ്ടാകാം അല്ലെ. 14th week പ്രഗ്നൻസി ആണ്, സോ 8 മണിക്കൂറായിട്ടും ബ്ലീഡിങ് അബ്ഡോമിനൽ ക്രാമ്പിങ് ആയിട്ട് ഹോസ്പിറ്റലിൽ വരാത്ത ഒരാളാണെങ്കിൽ ചിലപ്പോൾ അവിടെ നോളജ് ഡെഫിസിറ്റ് ഉണ്ടാകാന്ന് ചിന്തിക്കാം അല്ലേ. ഫ്ലൂയിഡ് വോളിയം ഡെഫിസിറ്റ്, കണ്ടിന്യൂസ് വജൈനൽ ബ്ലീഡിങ് ഉണ്ട്, കണ്ടിന്യൂസ് വജൈനൽ ബ്ലീഡിങ് ആണ്, സോ ഫ്ലൂയിഡ് വോളിയം ഡെഫിസിറ്റിന് അവിടെ ചാൻസ് ഉണ്ട്. ഗ്രീവിങ് ഇത് അബോർഷൻ സ്റ്റേജ് ആണ്, സോ അതുകൊണ്ട് തന്നെ ഗ്രീവിങ്ങിനും ചാൻസ് ഉണ്ട്. പെയിൻ ഓൾറെഡി നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്, അബ്ഡോമിനൽ ക്രാമ്പിങ്. സോ ഈ പറയുന്ന നഴ്സിംഗ് ഡയഗ്നോസിസ് എല്ലാം നമുക്ക് അവിടെ യൂസ് ചെയ്യാം, എന്നാലും ഏതായിരിക്കും പ്രൈമറിലി, അതാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. ഇത് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ശരിക്കും പറഞ്ഞത്, നിങ്ങൾ ഏത് രീതിയിൽ ചിന്തിക്കുന്നു എന്നതിനെ ബേസ് ചെയ്തിരിക്കും. ഓക്കെ, സോ ഇവിടെ നമ്മൾ പ്രൈമറി കെയർ കൊടുക്കേണ്ടത് എന്തിനാണ് ശരിക്കും പറഞ്ഞാൽ, പെയിനിനേക്കാളും, പെയിന് ചിലപ്പോൾ ഒരു പെയിൻ മെഡിസിൻ കൊണ്ട് നമുക്ക് ഒറ്റ ഷോട്ടിൽ നമുക്ക് അതിനെ മാനേജ് ചെയ്യാൻ പറ്റും, പക്ഷെ ഇവിടെ കണ്ടിന്യൂസ് വജൈനൽ ബ്ലീഡിങ് പേഷ്യന്റ് മൈ ഗോ ഫോർ ഷോക്ക്. ഓക്കെ, ഷോക്ക് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിലൂടെ പോവാൻ ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രൈമറി നഴ്സിംഗ് ഡയഗ്നോസിസ് എന്ന് പറയുന്നത് എപ്പോഴും ഫ്ലൂയിഡ് വോളിയം ഡെഫിസിറ്റ് അല്ലെങ്കിൽ വജന ബ്ലീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളിലായിരിക്കണം. ക്ലിയർ ആയോ? ഇത്രയും നേരമുള്ളതൊന്ന് വായിച്ചു നോക്കിയേ, ഈ എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട്. സോ ഇതിനകത്ത് നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്ത് എഴുതുക, ക്വസ്റ്റ്യനെ ബേസ് ചെയ്ത് എഴുതുക. ഓക്കെ, അതിന്റെ റാഷണല് പറയുന്നത് ഇഫ് ബ്ലീഡിങ് ആൻഡ് ക്ലോട്ട്സ് ആർ എക്സസീവ് ദിസ് പേഷ്യന്റ് മേ ബിക്കം ഹൈപ്പോവോലിമിക്. ഓക്കെ, ഹൈപ്പോവോലിമിക് ആവും, ബാഡ് കൗണ്ട് ഷുഡ് ബി കൗണ്ടഡ്, ദെൻ ബ്ലഡ് വോളിയം എക്സ്പാൻസ് ഡ്യൂറിംഗ് പ്രഗ്നൻസി ആൻഡ് കൺസിഡറബിൾ പ്രോഷൻ ഓഫ് ദി വെയ്റ്റ് ഓഫ് എ പ്രഗ്നന്റ് വുമൻ ഈസ് റിട്ടെയിൻഡ് വാട്ടർ. ഓക്കെ, നമുക്കറിയാം പ്രഗ്നൻസിയിലാണെങ്കിൽ ബ്ലഡ് വോളിയം എക്സ്പാൻഡ് ചെയ്യും, അതുകൊണ്ട് തന്നെ അനീമിക് ആവാൻ ചാൻസ് അവിടെ ഉണ്ട്. നമുക്കറിയാം, അതായത് നമ്മള് ഫിസിയോളജിക്കൽ അനീമിയ എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുള്ള പ്രഗ്നൻസിയിൽ അല്ലെ. സോ ബ്ലഡ് വോളിയം എക്സ്പാൻഡ് ചെയ്യും, അതുപോലെ തന്നെ പ്രഗ്നന്റ് ലേഡിയുടെ വെയിറ്റ് എന്ന് പറയുന്നത് അതിന്റെ ഏറ്റവും വലിയൊരു പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് വാട്ടർ ആയിരിക്കും. സോ ഇതെല്ലാം ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് അല്ലെ, ബ്ലീഡിങ് ആവട്ടെ, ഹൈപ്പോവോലിമിക് ആയി. സോ അങ്ങനെ ഹൈപ്പോവോലിമിക് ഫ്ലൂയിഡ് ഡെഫിസിറ്റ് ആണ് നമ്മൾ അവിടെ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. പാഡ് കൗണ്ട് എത്ര എത്ര പാഡ്സ് ചേഞ്ച് ചെയ്തു എന്നുള്ളത് ചോദിക്കുക. അത് ക്ലിയർ ആയില്ലേ, നമുക്ക് അടുത്തേക്ക് ഒന്ന് പോവാം. Then, for a patient in active labor, the nurse midwife plans to use an internal electronic fetal monitoring. Internal ആണ്. For a patient in active labor,
the nurse midwives plan to use an internal electronic fetal monitoring, internal electronic fetal monitoring device. What must occur before the internal electronic fetal monitoring can be applied? നമുക്ക് ഈ ഒരു പേഷ്യന്റ് ആക്റ്റീവ് ലേബറിലാണ്. ആക്റ്റീവ് ലേബറിലായിരിക്കുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യണം, ഫീറ്റൽ മോണിറ്ററിംഗ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കണം. നമ്മളിവിടെ പ്ലാൻ ചെയ്തിരിക്കുന്ന ഇന്റേണൽ ഇലക്ട്രോണിക് ഫീറ്റൽ മൂവ്മെന്റ് ആണ് അല്ലെങ്കിൽ മോണിറ്ററിംഗ് ആണ്. സോ അത് നമുക്ക് കുറച്ചുകൂടെ ആക്യുറേറ്റ് ആയിട്ടുള്ള ഫൈൻഡിങ്സ് കിട്ടും. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് ചെയ്യാൻ തയ്യാറായിരിക്കുകയാണ്, അല്ലെങ്കിൽ ഇത് ചെയ്യണമെന്ന് പ്ലാൻ ചെയ്തിരിക്കുകയാണ്. സോ നമ്മൾ എന്ത് കഴിഞ്ഞിട്ട് മാത്രമേ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ എന്തായിരിക്കും അവിടുത്തെ ഒരു കണ്ടീഷൻ? വെറുതെ അങ്ങനെ ഏതെങ്കിലും സമയത്ത് പോയി ഇങ്ങനെ ഇൻസേർട്ട് ചെയ്തിട്ട് നോക്കിയാൽ മതിയോ? ഓപ്ഷൻസ് നമുക്ക് നോക്കാം. ദ മെംബ്രെയിൻസ് മസ്റ്റ് റപ്ചർ, ഓർ ദ ഫീറ്റസ് മസ്റ്റ് ബി അറ്റ് സീറോ സ്റ്റേഷൻ, ദെൻ സെർവിക്സ് മസ്റ്റ് ബി ഡൈലേറ്റഡ് ഫുള്ളി, ദ പേഷ്യന്റ് മസ്റ്റ് റിസീവ് അനസ്തേഷ്യ. ഇതിനകത്ത് ഏതായിരിക്കാം നമ്മൾ ഇ എഫ് എം അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നോക്കേണ്ട കാര്യം? ഏതായിരിക്കാം? അതെ, അതായത് ഇന്റേണൽ ആന്ന് പറഞ്ഞു. ഫീറ്റസിന്റെ സ്കിൻ ടച്ച് ചെയ്യുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ, സ്കാൽപ്പിലോ എവിടെയായാലും സ്കിൻ ടച്ച് ചെയ്യുമ്പോഴാണ് ശരിക്കും പറഞ്ഞാല് നമുക്ക് അത് മോണിറ്റർ ചെയ്യാൻ പറ്റുക, അല്ലേ? സോ അത് സ്കിൻ ടച്ച് ചെയ്യണമെങ്കിൽ ഉറപ്പായിട്ടും അവിടെ മെംബ്രെയിൻസ് റപ്ചർ ആയിരിക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് മെംബ്രെയിൻ റപ്ചർ ആയിരിക്കണം, എങ്കിൽ മാത്രമേ നമുക്കിത് ഇൻസേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. സോ അതാണ് ഇവിടെ ആദ്യം നടക്കേണ്ട കാര്യം. എങ്കിൽ മാത്രമേ നമുക്ക് എഫ് എം ചെയ്യാൻ പറ്റുള്ളൂ. സീറോ സ്റ്റേഷനിലായിക്കോട്ടെ, അതൊന്നും നമ്മളെ വിഷയം നമ്മുടെ ബാധിക്കുന്ന കാര്യമല്ല. സർവീസ് കുറച്ചെങ്കിലും ഡൈലേറ്റ് ചെയ്താൽ മതി, ഫുള്ളി ഡൈലേറ്റ് ആവണമെന്നില്ല. ദെൻ പേഷ്യന്റ് മസ്റ്റ് റിസീവ് അനസ്തേഷ്യ, ഇതിന് വേണ്ടി അനസ്തേഷ്യ റിസീവ് ചെയ്യേണ്ട കാര്യമൊന്നും ഇല്ല. ഓക്കെ, സോ നമുക്ക് നോക്കാം അതിന്റെ റാഷണൽ എന്താ നോക്കാം. ഇന്റേണൽ ഫീറ്റൽ ഹാർട്ട് റേറ്റ് മോണിറ്ററിംഗ് യൂസസ് ആൻ ഇലക്ട്രോണിക് ട്രാൻസ്ഫ്യൂസർ കണക്ടഡ് ഡയറക്ട്ലി ടു ദ ഫീറ്റൽ സ്കിൻ. ഓക്കെ, ഇന്റേണൽ ഹാർട്ട് റേറ്റ് മോണിറ്ററിംഗ് അല്ലെങ്കിൽ ഇന്റേണൽ ഫീറ്റൽ ഹാർട്ട് റേറ്റ് മോണിറ്ററിംഗ് എന്ന് പറയുമ്പോൾ ഒരു ട്രാൻസ്ഡ്യൂസർ, ഇലക്ട്രോണിക് ട്രാൻസ്ഡ്യൂസർ ഫീറ്റൽ സ്കിന്നിൽ കണക്ട് ചെയ്ത് ഡയറക്റ്റ് കണക്ട് ചെയ്ത് നോക്കുന്നതാണ്. എ വയർ ഇലക്ട്രോഡ് ഈസ് അറ്റാച്ച്ഡ് ടു ദ ഫീറ്റൽ സ്കാൽപ്പ് ഓർ അതർ ബോഡി പാർട്സ് ത്രൂ ദി സെർവിക്കൽ ഓപ്പണിംഗ് ആൻഡ് ഈസ് കണക്ടഡ് ടു ദി മോണിറ്റർ. ഓക്കെ, സെർവിക്സ് കുറച്ചെങ്കിലും ഓപ്പൺ ആയിരിക്കുകയാണെങ്കിൽ അതിനകത്തൂടെ ഇത് കണക്ട് ചെയ്ത് എന്താണ് കടത്തി വിട്ടിട്ട് ഫീറ്റൽ സ്കാൽപ്പിൽ എവിടെയെങ്കിലും കണക്ട് ചെയ്യുന്നതിനെയാണ് ഈ സംഭവം എന്ന് പറയുന്നത്, ഇ എഫ് എം എന്ന് പറയുന്നത്. ഇന്റേണൽ ഇ എഫ് എം ക്യാൻ ബി അപ്ലൈഡ് ഓൺലി ആഫ്റ്റർ ദ പേഷ്യന്റ്സ് മെംബ്രെയിൻ ഹാവ് റപ്ചർഡ്, വെൻ ദ ഫീറ്റസ് ഈസ് അറ്റ്ലീസ്റ്റ് അറ്റ് മൈനസ് സ്റ്റേഷൻ ആൻഡ് വെൻ ദ സർവീസ് ഈസ് ഡൈലേറ്റ് അറ്റ്ലീസ്റ്റ് 2 സെന്റിമീറ്റർ. സോ നമുക്ക് ഈ റാഷണലി നമുക്ക് മനസ്സിലാവാം മറ്റു ഓപ്ഷൻസ് എല്ലാം തെറ്റായിരുന്നു. ഓക്കെ, ഇവിടെ നമ്മൾ പറഞ്ഞു ഫീറ്റസ് മസ്റ്റ് ബി അറ്റ് സീറോ സ്റ്റേഷൻ. സീറോ സ്റ്റേഷനിലായിരിക്കണം എന്നുണ്ടോ? ഇല്ല, സീറോയെക്കാളും കുറവാണ്. അതായത് നമ്മൾ അറിയാം സ്റ്റേഷൻ പഠിക്കുന്ന എപ്പോഴും എന്താണ് സ്കിൽ സ്പൈനിന്റെ ലെവലിൽ വെച്ചിട്ടാണ് ഫീറ്റസിന്റെ ഹെഡ് എത്രത്തോളം താഴേക്ക് വരുന്നു, അതിനാണ് സ്റ്റേഷൻ എന്ന് പറയുന്നത്. -1 -2 എന്നൊക്കെ പറയുന്നത് മേലിലാണ്, ഇപ്പോഴും കുഞ്ഞും മേലിലാണ് ഇരിക്കുന്നത്, താഴേക്ക് വന്നിട്ടില്ല. സീറോ സ്റ്റേഷൻ എത്തുമ്പോഴത്തേക്ക് സ്കിൽ സ്പൈനിന്റെ ലെവൽ എത്തി, അതിനും താഴേക്ക് പോകുമ്പോൾ നമ്മൾ അതിന് +1 +2 +3 എന്നൊക്കെ പറഞ്ഞ് അതിനെ ഇൻഡിക്കേറ്റ് ചെയ്യും. സോ -1 ആയിരിക്കുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇ എഫ് എം ചെയ്യാൻ പറ്റും. സീറോയിൽ തന്നെ എത്തണം എന്നില്ല, സർവീസ് കംപ്ലീറ്റ്ലി ഡൈലേറ്റ് ചെയ്യണം എന്നില്ല. 2 സെന്റിമീറ്റർ ആണെങ്കിൽ കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. സോ നമ്മളിവിടെ ആകെ നോക്കേണ്ടത് റപ്ചർ ആയിട്ടുണ്ടോ ഇല്ലയോ, ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, ദെൻ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. എ പ്രൈമറി ഗ്രാവിഡ പേഷ്യന്റ് ഈസ് അഡ്മിറ്റഡ് ടു ദ ലേബർ ഏരിയ. അസസ്മെന്റ് റിവീൽസ് ദാറ്റ് ഷീ ഈസ് ഇൻ ദ ഏർലി പാർട്ട് ഓഫ് ദി ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ദി ലേബർ. Her pain is likely to be most intense. എവിടെയാണ് ഇപ്പൊ നമ്മൾ ഇവിടെ നോക്കേണ്ട? പ്രൈമറി ഗ്രാവിഡ ആണ്. പ്രൈമറി ആവട്ടെ ഏതോ ആവട്ടെ, ഓക്കെ, ഏർലി പാർട്ട് ഓഫ് ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ലേബർ ആണ്. ഷീസ് ഇൻ ഏർലി പാർട്ട് ഓഫ് ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ലേബർ. ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ലേബറിന്റെ ഏർലി പാർട്ടിലാണ്. ഹർ പെയിൻ ഇസ് ലൈക്ലി ടു ബി മോസ്റ്റ് ഇന്റൻസ്. ഈ ഒരു ഏർലി പാർട്ട് ഓഫ് ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ലേബർ, ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കുക. ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ലേബറിന്റെ ഏർലി പാർട്ടില് പെയിൻ കൂടുതലും എവിടെയാണ്? പെയിൻ കൂടുതലും എവിടെയാണ് നമുക്ക് നോക്കാം ആൻസർ. പെൽവിക് ഗ്രിഡിലാണ് പെയിൻ കൂടുതൽ ഉണ്ടാകുന്നത്. പെൽവിക് ഗ്രിഡിലാണ് നമുക്ക് നോക്കാം ഓരോ സ്റ്റേജിൽ എവിടെയായിരിക്കാം പെയിൻ കൂടുതലെന്ന്. ഞാൻ പറഞ്ഞു യൂട്ടറിൻ കോൺട്രാക്ഷൻസ് ആണ് പെയിൻ ഉണ്ടാക്കുന്നത്, എങ്കിലും ഓരോ ഫേസിലും പെയിൻ ഫോക്കസ് ചെയ്യുന്നത് അല്ലെങ്കിൽ പെയിൻ നമുക്ക് ഫീൽ ചെയ്യുന്നത് വേറെ വേറെ. അത് പിന്നെ അങ്ങോട്ട് സ്പ്രെഡ് ആവുകയാണ്, റേഡിയേറ്റിംഗ് ചെയ്ത് പോവാണ്. സോ അത് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, എങ്ങനെ പോകുന്നു നമുക്ക് നോക്കാം. അപ്പൊ ഫസ്റ്റ് വൺ, ഡ്യൂറിങ് മോസ്റ്റ് ഓഫ് ദി ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ലേബർ
പെയിൻ സെന്റേഴ്സ് അറൌണ്ട് ദി പെൽവിക് ഗ്രിഡിൽ. ഓക്കെ, ഇതാണ് നമ്മുടെ ആൻസർ. പെൽവിക് ഗ്രിഡിലാണ് ആദ്യം പെയിൻ ഉണ്ടാകുന്നത്, ഫസ്റ്റ് സ്റ്റേജ്, ഡ്യൂറിംഗ് മോസ്റ്റ് ഓഫ് ദി ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ലേബർ. ഓക്കെ, ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ലേബറിൽ കൂടുതലും പെയിൻ കണ്ടുവരുന്നത് പെൽവിക് ഗ്രിഡിൽ മാത്രമാണ്. ഡ്യൂറിംഗ് ദി ലേറ്റ് പാർട്ട് ഓഫ് ദിസ് സ്റ്റേജ്, നമ്മൾ ക്വസ്റ്റ്യനിൽ എന്താണ് ഫസ്റ്റ് പാർട്ടിലാണ് പറഞ്ഞത്, ഇവിടെ ആണെങ്കിലോ ലേറ്റ് പാർട്ട് ഓഫ് ദിസ് സ്റ്റേജ്, ഫസ്റ്റ് സ്റ്റേജിൽ, ആൻഡ് ദി ഏർലി പാർട്ട് ഓഫ് ദി സെക്കൻഡ് സ്റ്റേജ്, സെക്കൻഡ് സ്റ്റേജിന്റെ തുടക്കത്തിലും ആദ്യത്തെ സ്റ്റേജിന്റെ അവസാനത്തിലും രണ്ടാമത്തെ സ്റ്റേജിന്റെ ആദ്യത്തിലും. പെയിൻ സ്പ്രെഡ് ടു ദി അപ്പർ ലെഗ്സ് ആൻഡ് പെരീനിയം, ഈ ഏകദേശം കാലിന്റെ പകുതി വരെ പെരീനിയൽ ഏരിയ കംപ്ലീറ്റ് പെയിൻ ആയിരിക്കും. ഓക്കെ, സോ ഫസ്റ്റ് സ്റ്റേജിന്റെ ആദ്യത്തെ സമയത്ത് പെൽവിക് ഗ്രിഡിൽ, ഫസ്റ്റ് സ്റ്റേജിന്റെ അവസാനത്തെ ഭാഗത്തും സെക്കൻഡ് സ്റ്റേജിന്റെ ആദ്യത്തെയും കൂടുതൽ പെയിൻ ഉണ്ടാകുന്നത് അപ്പർ ലെഗ്സിലും അതുപോലെ തന്നെ പെരീനിയം, അതായത് തൈസിന്റെ ഏരിയയിലും പെരീനിയത്തിലൊക്കെ ആയിരിക്കും. ദെൻ ദ പെയിൻ ഓഫ് ഏർലി ലേബർ ഈസ് റെഫർ ടു ഡെർമറ്റോംസ് സച്ച് ദാറ്റ് ദ പെയിൻ ഈസ് ഫെൽറ്റ് ഇൻ ദ ലോവർ അബ്ഡോമൻ, സാക്രം ആൻഡ് ദ ബാക്ക്. അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോ പറഞ്ഞു നിർത്തിയത് സെക്കൻഡ് സ്റ്റേജിന്റെ ഏർലി ഒരു സ്റ്റാർട്ടിങ്ങിൽ, എന്നാൽ കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് ആ പെയിൻ എങ്ങോട്ടൊക്കെ സ്പ്രെഡാവാം, ലോവർ അബ്ദോമിലൂടെയും സാക്രത്തിലൂടെയും ബാക്കിലും. ഓക്കെ, ലോവർ അബ്ദോമൻ, സാക്രം, ബാക്ക്, ഇവിടെ ഫുൾ ഇങ്ങനെ പെയിൻ ആയിരിക്കും. ഓക്കെ, ദിസ് പെയിൻ ഈസ് ഡൾ ഇൻ ക്യാരക്ടർ ആൻഡ് ഈസ് നോട്ട് ഓൾവേസ് സെൻസിറ്റീവ് ടു ഓപ്പിയോയിഡ് ഡ്രഗ്സ്. ഭയങ്കര ഡൾ ആൻഡ് ഇൻറ്റൻസ് പെയിൻ ആണ് ഇവിടെ വരുന്നത്. ഒരിടത്ത് ഷാർപ്പ് ചെയ്യുന്ന, ഫോക്കസ് ചെയ്യുന്ന പെയിൻ അല്ല, റേഡിയേറ്റ് ചെയ്തിരിക്കുന്ന ഡൾ പെയിൻ ആണ്. ഓപ്പിയോയിഡ് ഡ്രഗ് ഒന്നും കൊടുത്തിട്ട് കാര്യമില്ല. ഓക്കെ, അപ്പൊ ഓരോ സ്റ്റേജിൽ ഉണ്ടാകുന്ന പെയിൻ എവിടെയൊക്കെയാണെന്നുള്ളത് നോക്കുക, അപ്പൊ ക്വസ്റ്റ്യൻ അനുസരിച്ച് ആൻസർ ചെയ്യുക. ക്ലിയർ ആയോ? അത് എഴുതി വെക്കട്ടോ നന്നായിട്ട്. നമ്മളെ ക്വസ്റ്റ്യൻ, ഏർലി പാർട്ട് ഓഫ് ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ലേബർ പെയിൻ എവിടെയായിരുന്നു? അത് പെൽവിക് ഗ്രിഡിലായിരുന്നു. ഇനി ലേറ്റ് പാർട്ട് ഓഫ് ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ലേബർ ആൻഡ് ഇൻ സ്റ്റാർട്ടിങ് ഓഫ് സെക്കൻഡ് സ്റ്റേജ് ഓഫ് ലേബർ അതെവിടെ പോവും? പെൽവിക് ഗ്രിഡിലും കഴിഞ്ഞ് അതെവിടെ പോവും? അപ്പർ ലെഗ്സിലും പെരീനിയത്തിലോട്ട് സ്പ്രെഡ് ചെയ്യും. പിന്നെ ആണെങ്കിൽ അത് അബ്ഡോമിലോട്ടും സാക്രത്തിലോട്ടും ബാക്കിലോട്ടൊക്കെ അത് സ്പ്രെഡ് ചെയ്യും. ഓക്കെ, T10 to E12 അവിടെയാണ് കൂടുതലത് അഫക്ട് ചെയ്യുന്നത്. ആ ഒരു ഏരിയയിലായിരിക്കും, ആ നെർവ് സ്പ്രെഡ് ചെയ്തിരിക്കുന്ന ആ ഒരു ഏരിയയിലോട്ടായിരിക്കും ഈ പെയിനും പോകുന്നത്. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ഒന്നോ രണ്ട് ക്വസ്റ്റ്യനും കൂടെ നമുക്ക് നോക്കാം. ഈ ഫീമെയിൽ അഡൽട്ട് പേഷ്യന്റ് ഈസ് ടേക്കിംഗ് എ പ്രൊജസ്റ്റിൻ, ക്വസ്റ്റ്യൻ വായിക്കണേ, പ്രൊജസ്റ്റിൻ ഓൺലി ഓറൽ കോൺട്രാസെപ്റ്റീവ് ഓർ മിനി പിൽ. A female adult patient is taking a progestin only oral contraceptive or mini pill. Progestin use may increase the patient's risk for. നല്ലൊരു question ആണ് ഇത്. Progestin only progesterone അല്ല എഴുതിയിരിക്കുന്ന, progestin എന്നാണ്. Progestin only contraceptive pill അല്ലെങ്കിൽ mini pill എടുക്കുന്ന patient ആണ് ഒരാളാണ് കണ്ടിന്യൂസ് ആയിട്ട്. സോ അവർക്ക് എന്തിനുള്ള റിസ്ക് ആണ് ഇവിടെ കൂടുതൽ? പറഞ്ഞ ആൻസർ പറഞ്ഞേ. Any idea? നമുക്ക് നോക്കാം. ശരിക്കും എന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ ട്യൂബൽ അല്ലെങ്കിൽ എക്ടോപിക് പ്രഗ്നൻസി ആണ്. ഡി ആണ് ആൻസർ കേട്ടോ. ഡി ഇട്ടിട്ടില്ല ഇവിടെ. എ ബി സി ഡി എന്ന് കാൽക്കുലേറ്റ് ചെയ്തതിനെ. സോ ഡി ആണ് എന്റെ ആൻസർ. ട്യൂബൽ അല്ലെങ്കിൽ എക്ടോപിക് പ്രഗ്നൻസി ആണ് അതിന്റെ ആൻസർ. നോക്കാം, എന്തുകൊണ്ടാണ് പ്രൊജസ്റ്റിൻ ഓൺലി ഓറൽ കോൺട്രാസെപ്റ്റീവ് പിൽസ് കഴിച്ചിട്ടും പ്രഗ്നന്റ് അല്ലെങ്കിൽ ട്യൂബൽ പ്രഗ്നൻസി എന്തുകൊണ്ടുണ്ടായി നോക്കാം. ആദ്യം നമുക്ക് നോക്കാം എന്താണ് ഈ പ്രൊജസ്റ്റിൻ. പ്രൊജസ്ട്രോൺ അല്ല, പ്രൊജസ്ട്രോൺ നമുക്കറിയാം എപ്പോഴും പ്രഗ്നൻസി മെയിൻറ്റെയിനിങ് ഹോർമോൺ ആണ്. എന്നാൽ അതിന്റെ ഒരു വകഭേദം തന്നെയാണ് പ്രൊജസ്റ്റിൻ, പക്ഷെ അത് കോൺട്രാസെപ്റ്റീവ് പില്ലായിട്ട് യൂസ് ചെയ്യും. സോ അവര് തമ്മിലുള്ള ഒരു കോൺട്രാഡിക്ഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, മനസ്സിലായോ? പ്രൊജസ്റ്റിനും പ്രൊജസ്ട്രോണും തമ്മിൽ തെറ്റിപ്പോകും. പ്രൊജസ്ട്രോൺ എപ്പോഴും പ്രഗ്നൻസിയെ ഹെൽപ്പ് ചെയ്യത്തേ ഉള്ളൂ, എന്നാൽ പ്രൊജസ്റ്റിൻ ആണെങ്കിലോ കോൺട്രാസെപ്റ്റീവ് ആയിട്ട് എടുക്കുകയും ചെയ്യും. സോ അവര് തമ്മിൽ എന്താ പ്രശ്നം എന്നുള്ളത് നോക്കാം നമുക്ക്. പ്രൊജസ്റ്റിൻ ഈസ് എ ഫോം ഓഫ് പ്രൊജസ്ട്രോൺ. പ്രൊജസ്റ്റിനും പ്രൊജസ്ട്രോണെ പോലെ തന്നെ ഒരാളാണ്, അതിന്റെ ഒരു ഫോമാണ്. പക്ഷേ വിച്ച് ഈസ് ക്രിയേറ്റഡ് ടു ബൈൻഡ് പ്രൊജസ്ട്രോൺ റിസെപ്റ്റേഴ്സ് ഇൻ ദ ബോഡി ആൻഡ് ക്രിയേറ്റ് സിമിലർ എഫക്ട്സ് ആസ് പ്രൊജസ്ട്രോൺ. ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് അറിയോ? നമ്മുടെ പ്രൊജസ്ട്രോൺ നോർമലി ബോഡിയിലുണ്ട്. പ്രൊജസ്ട്രോൺ ഏതൊരു കെമിക്കൽ ആയിട്ട്, ഏതൊരു ഹോർമോൺ ആവട്ടെ, അത് ശരിക്കും ആക്ട് ചെയ്യണമെങ്കിൽ അതിന്റെ റിസെപ്റ്റേഴ്സ് പ്രോപ്പർ സ്ഥലത്ത്, നമ്മുടെ ഹോർമോൺസ് എന്ന് പറയുമ്പോൾ ഫ്രീലി മൂവിങ് ആണ്. സോ അതിന്റെ റിസെപ്റ്റേഴ്സ് എവിടെയുണ്ടോ അവിടെ പോയി അത് ആക്ട് ചെയ്യുള്ളൂ. ആ ഒരു സംഭവം എല്ലാവർക്കും അറിയാലോ എന്താണ് ഒരു സംഭവം നടക്കുന്നതെന്നുള്ളത്. സോ പ്രൊജസ്ട്രോൺ റിസെപ്റ്റേഴ്സ് ഉണ്ട് ബോഡിയിൽ, യൂട്രസിൽ,
അതായത് എൻഡോമെട്രിയത്തില് എൻഡോമെട്രിയത്തിനെ തിക്ക് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു, പ്രൊജസ്ട്രോൺ പ്രഗ്നൻസി മെയിൻറ്റെയിൻ ചെയ്യിക്കുന്നു. സോ പ്രൊജസ്ട്രോൺ റിസെപ്റ്റേഴ്സ് ഉണ്ട് ബോഡിയിൽ. പക്ഷേ നമ്മൾ ഈ എക്സ്ട്രാ പ്രൊജസ്ട്രീൻ കൊടുക്കുമ്പോൾ, അതായത് ഈ ഓറൽ പിൽസ് കൊടുത്തു അല്ലെ, കോൺട്രാസെപ്റ്റീവ് പിൽസ് കൊടുത്തു, പ്രൊജസ്ട്രോൺ ഓൺലി പിൽസ് കൊടുത്തു, ഈ പിൽസ് കൊടുക്കുമ്പോൾ നമ്മുടെ ബോഡിയിൽ പ്രൊജസ്ട്രോണിനേക്കാളും കൂടുതൽ ഇപ്പൊ പ്രൊജസ്റ്റിൻ ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? പ്രൊജസ്ട്രോണിനേക്കാളും കൂടുതൽ പ്രൊജസ്റ്റിൻ ആണ്. നോക്കുമ്പോൾ രണ്ടുപേരും ഒരുപോലെയുള്ള ആൾക്കാർ അല്ലെ. അപ്പൊ ഈ പ്രൊജസ്ട്രോൺ ഇരിക്കേണ്ടടുത്ത് ആര് പോയിരിക്കും? പ്രൊജസ്റ്റിൻ പോയിരിക്കും. അതായത് ഈ റിസെപ്റ്റേഴ്സ് ആരെ റിസീവ് ചെയ്യും? ഈ എക്സ്ട്രാ വരുന്ന പ്രൊജസ്റ്റിനെ റിസീവ് ചെയ്യും. മനസ്സിലായോ? സോ പ്രൊജസ്ട്രോണ് പ്രൊജസ്റ്റിൻ എന്ന് പറയുന്ന പ്രൊജസ്ട്രോണിനെ പോലെ തന്നെ ഒരു കോമ്പൗണ്ട് അല്ലെങ്കിൽ അതിന്റെ ഒരു ഫോമാണ്. പക്ഷെ പ്രൊജസ്ട്രോണോ റിസെപ്റ്റേഴ്സിൽ പോയി എക്സ്ട്രാ വരുന്ന ഈ പ്രൊജസ്റ്റിൻ, നമ്മൾ ഈ കോൺട്രാസെപ്റ്റീവ് പിൽസ് കൊടുക്കുമ്പോൾ ഈ എക്സ്ട്രാ വരുന്നത് എന്ത് ചെയ്യും? ഈ റിസെപ്റ്റേഴ്സിനെ പോയി ബൈൻഡ് ചെയ്യും. പ്രൊജസ്ട്രോണിനെ പോലെ തന്നെ തോന്നും, അതുകൊണ്ട് പോയി അവിടെ ബൈൻഡ് ചെയ്യും. അതുകൊണ്ട് തന്നെ പ്രൊജസ്ട്രിൻ ക്യാൻ ചേഞ്ച് ദ ലൈനിങ് ഓഫ് യൂട്രസ് ആൻഡ് സ്റ്റോപ്പ് ദ ലൈനിങ് ഫ്രം ബിൽഡിങ് അപ്പ്. എന്നിട്ട് ഇതിന്റെ ആക്ഷൻ എന്ന് പറയുന്ന ഓപ്പോസിറ്റ് ആക്ഷൻ ആണ്. പ്രൊജസ്ട്രോൺ യൂട്രസിന്റെ ലൈനിങ്ങിനെ ഹെൽപ്പ് ചെയ്യും, യൂട്രസിന്റെ എൻഡോമെട്രിയത്തിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുമെങ്കിൽ പ്രൊജസ്ട്രിൻ, ഇപ്പൊ വന്ന പ്രൊജസ്ട്രിൻ എന്ത് ചെയ്യും? അതിനെ ബിൽഡപ്പ് ചെയ്യാൻ സമ്മതിക്കത്തേയില്ല. അതിന്റെ ഓപ്പോസിറ്റ് എഫക്റ്റ് ആണ്. ഓക്കെ, കാഴ്ചയിൽ നോക്കുമ്പോൾ രണ്ടും ഒരുപോലെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എക്സ്ട്രാ കൊടുക്കുമ്പോഴത്തേക്കും ആ റിസെപ്റ്റേഴ്സിലൊക്കെ പോയി ബൈൻഡ് ചെയ്തിട്ട് പ്രൊജസ്ട്രോൺ ചെയ്യുന്നതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ആര് ചെയ്യും? പ്രൊജസ്ട്രിൻ ചെയ്യും. പ്രൊജസ്ട്രിൻ ക്യാൻ ചേഞ്ച് ദി ലൈനിങ് ഓഫ് ദി യൂട്രസ് ആൻഡ് സ്റ്റോപ്പ് ദി ലൈനിങ് ഫ്രം ബിൽഡിങ് അപ്പ്. സോ ഇതുകൊണ്ടാണ് ഇത് നോക്കിയ പ്രഗ്നൻസി അത് അവോയ്ഡ് ചെയ്യുന്നത്. ഇതെങ്ങനെ കോൺട്രാസെപ്റ്റീവ് ആയിട്ട് അഫക്ട് യൂസ് ചെയ്യുന്നു എന്നുള്ളതിന്റെ കാരണം ഇതാണ്. അപ്പൊ അറിഞ്ഞിടത്തവരാണെങ്കിൽ അത് എഴുതി വെച്ച് പഠിക്കണേ. പ്രൊജസ്ട്രിൻ എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നു? പ്രൊജസ്ട്രിൻ ക്യാൻ ചേഞ്ച് ദി ലൈനിങ് ഓഫ് ദി യൂട്രസ് ആൻഡ് സ്റ്റോപ്പ് ദി ലൈനിങ് ഫ്രം ബിൽഡിങ് അപ്പ്. സോ അതുകൊണ്ട് അവിടെ പ്രഗ്നൻസി പോസിബിൾ അല്ല നോർമൽ കേസിൽ. ഓക്കെ, ലൈനിങ് ഉണ്ടായില്ലെങ്കിൽ പിന്നെ എൻഡോമെട്രിയൽ ലൈനിങ് ഇല്ലെങ്കിൽ പിന്നെ അവിടെ പ്രഗ്നൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. ആൻഡ് ഇനി അത് ആക്ട് ചെയ്യുന്നുണ്ട്. ഇറ്റ് വർക്ക്സ് ബൈ പ്രിവെന്റിങ് ഓർ സ്ലോയിങ് ദി റിലീസ് ഓഫ് എഗ് ആൻഡ് ഇറ്റ്സ് ട്രാൻസ്പോർട്ടേഷൻ ഫ്രം ദ ഓവറീസ്. അതായത് എഗ് റിലീസ് ചെയ്യുന്നതിനെ ഒന്നുകിൽ അത് പ്രിവെന്റ് ചെയ്യും അല്ലെങ്കിൽ അതിനെ സ്ലോ ഡൗൺ ചെയ്യും. കംപ്ലീറ്റ് ആയിട്ട് പ്രിവെന്റ് ചെയ്യുന്നു പറയുന്നില്ല, ഒന്നുകിൽ പ്രിവെൻഷൻ അല്ലെങ്കിൽ സ്ലോ ഡൗൺ ചെയ്യും, അതും അല്ലെങ്കിൽ അതിന്റെ ട്രാൻസ്പോർട്ടേഷനെ സ്ലോ ഡൗൺ ചെയ്യും. ഓക്കെ, ഈ ഓവർ റിലീസ് ചെയ്തു, അത് മൂവ് ചെയ്ത് എങ്ങോട്ട് വരികയാണ്? ഫലോപ്പിൻ ട്യൂബ് വഴിയാണ് യൂട്രസ് ക്യാവിറ്റിയിലോട്ട് വരാൻ. പക്ഷെ ഇതിന്റെ ഈ മൂവ്മെന്റിനെ എന്ത് ചെയ്യും? സ്ലോ ഡൗൺ ചെയ്യും. ആരാ? പ്രൊജസ്റ്റിൻ. ഓക്കെ, എങ്ങനെയാണ് ഈ പ്രൊജസ്റ്റിൻ കോൺട്രാസെപ്റ്റീവ് ആയിട്ട് ആക്ട് ചെയ്യുന്നതെന്നാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ക്ലിയർ ആവുന്നില്ലേ? ഒന്ന്, യൂട്രസിന്റെ ലൈനിങ് ഡെവലപ്പ് ചെയ്യാൻ സമ്മതിക്കില്ല. രണ്ടെന്ന് പറയുമ്പോഴത്തേക്കും ഓവം റിലീസ് ചെയ്യുന്നത് ഒന്നുകിൽ സ്ലോ ചെയ്യും അല്ലെങ്കിൽ അതിനെ പ്രിവെന്റ് ചെയ്യും അല്ലെങ്കിൽ അതിന്റെ ട്രാൻസ്പോർട്ടേഷന് ബാരിയർ ആയിട്ട് നിൽക്കും. ഓക്കെ, ദെൻ ഇൻക്രീസസ് ദ സെർവിക്കൽ മ്യൂക്കസ് വിച്ച് ഡിസ്റ്റർബ്സ് സ്പെർം എൻട്രി. സെർവിക്സിൽ അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് മ്യൂക്കസ് സെക്രീഷൻസ് ഉണ്ടാക്കും. സോ അതുകൊണ്ട് തന്നെ സ്പേം എന്ത് ചെയ്യുന്നില്ല, അങ്ങോട്ടേക്ക് പോകുന്നില്ല. ഓക്കെ, ഈ ഒരു മാക്സിമം നമ്പർ ഓഫ് സ്പേംസ് എന്താണ് ഒരു എജാക്കുലേഷനിലൂടെ പോകുന്നത്, നോർമലി പൊക്കോണ്ടിരുന്നത് ഇപ്പൊ എന്ത് ചെയ്യുന്നില്ല, അത് പ്രിവെന്റ് ചെയ്യാണ്. കാരണം സെർവിക്സിൽ മ്യൂക്കസിന്റെ അളവ് കൂടുതലാണ്. സോ ഇങ്ങനെയൊക്കെയാണ് ഇത് കോൺട്രാസെപ്റ്റീവ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. സോ ഇവിടെ എന്ത് പറ്റും? എന്തുകൊണ്ട് എക്ടോപിക്കിന് ചാൻസ് ഉള്ളത്? സോ വിമൻ ടേക്കിംഗ് ദ മിനി പിൽ ഹാവ് എ ഹയർ ഇൻസിഡൻസ് ഓഫ് ട്യൂബൽ ആൻഡ് എക്ടോപിക് പ്രഗ്നൻസി. എന്ത് പറഞ്ഞിരുന്നാലും യുട്ടേറിൻ ക്യാവിറ്റി ഡെവലപ്പ് അല്ലാത്തത് കൊണ്ട് അതിനകത്ത് പ്രഗ്നൻസി ഉണ്ടാവില്ല. അതിനകത്ത് പ്രഗ്നൻസി ഉണ്ടെങ്കിൽ നമുക്കതിന് ഇൻട്രാ യുട്ടേറിൻ പ്രഗ്നൻസി എന്ന് പറയാം, അത് നോർമൽ പ്രഗ്നൻസി. പക്ഷെ അവിടുത്തെ ലൈനിങ് ഡെവലപ്പ് അല്ലാത്തത് കൊണ്ട് അവിടെ പ്രഗ്നൻസ് ആവില്ല, അവിടെ പ്രഗ്നൻസി ഉണ്ടാവില്ല. അതേസമയം ഈ ഓവർ റിലീസ് ചെയ്യുന്നുണ്ട്, സ്പേമിന്റെയും എൻട്രിയെ എന്ത് ചെയ്യണം, ഡിസ്റ്റർബ് ചെയ്യുന്നതെന്ന് പറയുന്നുള്ളൂ. പക്ഷേ എങ്ങാനും പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓവ അതുപോലെ തന്നെ റിലീസ് ചെയ്യുന്നുണ്ട്. ഇത് തമ്മിൽ എവിടെ വെച്ച് മീറ്റ് ചെയ്യും? നമ്മുടെ ട്യൂബിൽ വെച്ച് മീറ്റ് ചെയ്യും. പക്ഷെ അതിന്റെ മൂവ്മെന്റിനെ സ്ലോ ഡൗൺ ചെയ്യുന്നത് കാരണം അത് അവിടെ ഇരുന്നതിനെ ഡെവലപ്പ് ചെയ്യും. സോ അതുകൊണ്ട് എക്ടോപിക് പ്രഗ്നൻസി ആകാൻ ചാൻസ് ഉണ്ട്, ട്യൂബൽ പ്രഗ്നൻസി ആകാൻ ചാൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞത് ക്ലിയർ ആയോ? മനസ്സിലായോ? എന്തെങ്കിലും പ്രൊജസ്ട്രിൻ ഓൺലി പിൽസ് ആണ് നമ്മൾ കോൺട്രാസെപ്റ്റീവ് ആയിട്ട് കൊടുക്കുന്നത് അല്ലെ. പ്രൊജസ്ട്രോൺ പ്രഗ്നൻസിയെ പ്രൊമോട്ട് ചെയ്യുന്നതാണ്, എന്നാൽ പ്രൊജസ്ട്രിനോ കോൺട്രാസെപ്റ്റീവ് ആണ്. അതിൻ്റെ ഒരു ഡിഫറൻസ് മനസ്സിലായോ? എന്തുകൊണ്ട് അത് ട്യൂബൽ പ്രഗ്നൻസി ആവുന്നു എന്നുള്ളത്? ശരിക്കും മനസ്സിലായോ? ഓക്കെ, അപ്പൊ നമ്മൾ കുറെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു അല്ലേ.
എല്ലാം കൂടെ ഒരു പുക മറയായിട്ട് തോന്നുന്നുണ്ട് ആർക്കെങ്കിലും. ഞാൻ മാക്സിമം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ബേസിക്കും നമുക്ക് അറിഞ്ഞിരിക്കുക എന്നുള്ളത് വലിയ കാര്യമാണ് അല്ലെ. എങ്കിലും നമ്മൾ നോക്കിയിട്ടുള്ളതെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതിന്റെ എക്സ്പ്ലനേഷൻസും കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. സോ കുറെ ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പൊ ക്ലാസ് എങ്ങനെയുണ്ടായിരുന്നു? മനസ്സിലാകാത്ത എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? ഓവറോൾ ഓക്കെ, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക. പിന്നെ ഇനിയും സമയം വൈകിച്ചിട്ടില്ല. നമ്മൾ എന്തായാലും ഒരു നോർസെറ്റിന്റെ ഒരു ഇന്റൻസീവ് കോച്ചിങ് തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ വെരി എന്താണ് കുറച്ച് വളരെ കുറച്ച് പൈസയ്ക്ക് എന്താണ് ഫീക്ക് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അപ്പൊ നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാൻ എന്തായാലും നിങ്ങൾക്ക് ഇതുപോലുള്ള ക്ലാസ് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഇനി ഒട്ടും സമയം വഹിക്കാനില്ല. എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ക്ലാസ്സിൽ ക്ലാസ് നന്നായി പഠിക്കുക, നിങ്ങളും നന്നായി എഫോർട്ട് എടുക്കുക, എന്തായാലും ഉറപ്പായിട്ടും ഇത് കിട്ടും. ഓക്കെ. ഓക്കെ ഓക്കെ, താങ്ക് യു. എന്താന്ന് വെച്ചാല് നിങ്ങളുടെ കയ്യിൽ ഇരിക്കുകയാണ് അല്ലെ. നന്നായിട്ട് പഠിക്കുക, ഇത്ര നന്നായിട്ട് എഫോർട്ട് എടുക്കുക. ഇനി ഒരു മാസം തികച്ചില്ല, അപ്പൊ ഞാൻ എനിക്കതേ പറയാനുള്ളൂ, ഇനി നന്നായിട്ട് എഫോർട്ട് എടുത്ത് പഠിക്കുക. ക്ലാസ്സസ് നിങ്ങൾക്ക് കിട്ടുന്ന മാക്സിമം ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യുക. അതുപോലെ തന്നെ ഗൈഡ് ഏതാണെന്ന് വെച്ചാൽ നല്ല ഗൈഡ് നോക്കി ഫോളോ ചെയ്യുക. തിയറി ഒക്കെ ഒന്ന് നോക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് നോക്കുക. എന്തായാലും ഇനി അങ്ങോട്ട് പഠിക്കുമ്പോൾ ക്വസ്റ്റ്യൻ ബേസിൽ തന്നെ പഠിക്കണം. സോ അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പെട്ടെന്നൊരു ക്രാഷ് കോഴ്സ് ആക്കി അവിടെ എവിടെയും നോട്ട്സ് പഠിപ്പിക്കാണ്ട് ക്വസ്റ്റ്യൻസ് തന്നെ ഡിസ്കസ് ചെയ്യാൻ തീരുമാനിച്ചത്. ഓക്കെ, ഓക്കെ, താങ്ക് യു. Thank you.